فيها مصباح، المصباح في زجاجة، الزجاجة كأنها كوكب دري، كوكب دري يوقد من شجرة مباركة، شجرة مباركة زيتونة لا شرقية، زيتونة لا شرقية ولا غربية، ولا غربية يكاد زيتها، يكاد زيتها يضيء ولو لم تمسسه نار، نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. صدق الله العلي العظيم. السلام عليكم. ഹലോ, സദസ്സിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സ്വാഗതം ആശംസിക്കുന്നത് SKSF നെല്ലിപ്പറമ്പ് ശാഖയുടെ കരുത്തനായ അധ്യക്ഷൻ ഹാരിസ് ഫൈലിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറള്ളാ. അമ്മാ ബഅദ്, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ യോഗാധ്യക്ഷൻ ഉസ്താദ് ഷാഫി ദാരിമി അവരുടെ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുവന്യ ഉസ്താദ് അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ, അതുപോലെ സ്റ്റേജിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട തങ്ങൾ, മറ്റു കമ്മിറ്റി സാരഥികൾ, മറ്റു ഈ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നാട്ടിലെയും വിദേശത്തുമുള്ള സുഹൃത്തുക്കൾ, SKSF നെല്ലിപ്പറമ്പ് ശാഖ മാസം തോറും നടത്തിവരുന്ന മജ്ലിസുന്നൂർ ആത്മീയ സംഗമത്തിൻ്റെ 3rd വാർഷിക മഹാസമ്മേളനത്തിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു തആല നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഈ പരിപാടി തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നത് ഉദ്ദേശിച്ചിരുന്നത് 7 സമയത്തായിരുന്നു. പക്ഷേ നമുക്ക് അല്പം പ്രയാസം നേരിട്ടതിൻ്റെ പേരിൽ അല്പം വൈകിപ്പോയതിൽ മാന്യമഹാജനങ്ങളോടെല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആത്മീയ നായകൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച മജ്ലിസുന്നൂർ ആത്മീയ സംഗമം ഇന്ന് കേരളക്കരയിലും കേരളത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് ആത്മീയ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ആത്മീയ സംഗമങ്ങൾ കൊണ്ടൊക്കെ സത്യവിശ്വാസികൾ ഉദ്ദേശിക്കുന്നത് ആത്മീയമായ ചൈതന്യവും ഉയർച്ചയും പരലോകത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ബദരീങ്ങളുടെയും ഷഫാഅത്തുമൊക്കെയാണ് നാം ഉദ്ദേശിക്കുന്നത്. സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെയും
സമസ്ത കേരള ജമിയത്തുൽമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാകുന്ന എസ് കെ എസ് എഫിൻ്റെയും ലക്ഷ്യവും മാർഗവും ഇതുതന്നെയാണ്. നമുക്കറിയാം, ബദിരീങ്ങളുടെ പേര് പറയലും അവരെ അപദാനങ്ങൾ വാഴ്ത്തിപ്പറയലും അവരെ മദ്ഹ് ചെയ്യലും ഒക്കെ വളരെ പുണ്യമുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണെന്ന് നമുക്കറിയാം. ബദിരീങ്ങളുടെ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ അല്ലാഹു അറി പറയുന്നുണ്ട്. ഇഴമലും എന്നൊരു ആയത്ത് കാണാൻ കഴിയും. അതായത് ബദിരീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നിങ്ങൾക്ക് തോന്നിയത് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത വിഭാഗമാണ് ബദിരീങ്ങൾ. കാരണം ബദർ രണാങ്കളത്തിൽ വെച്ചുകൊണ്ട് ആയിരത്തിലധികം വരുന്ന ശത്രു സൈന്യത്തോട് വെറും കേവലം 313 സഹാബാക്കൾ പടപൊരുത്താൻ കാണിച്ച ആ അവരുടെ ആർജവം, അവരുടെ മനസ്സിന് ഈമാനികമായ ശക്തി കൊണ്ടാണ് നമുക്കിന്നിവിടെ ഇത്രത്തോളം നമുക്ക് ആരാധനാ സാഹചര്യം ഉണ്ടാവാനുള്ള കാരണം ഈ ബദിരീങ്ങളാണ്. നാം ഇന്നൊരു മുസ്ലിമീങ്ങളായി നിലകൊള്ളുന്നത് തന്നെ ബദിരീങ്ങൾ കാരണമാണെന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാകില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൻ്റെ രണാങ്കളത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനോട് അപേക്ഷിക്കുന്ന ഒരു അപേക്ഷയുണ്ട്: അള്ളാഹുവെ, ഈ ചെറു സംഘം ഇന്നിവിടെ പരാജയപ്പെടുകയാണെങ്കിൽ ഭൂമിലോകത്ത് നിനക്ക് ആരാധിക്കാൻ പിന്നെ ഒരാളും ഉണ്ടാവുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൻ്റെ രണാങ്കളത്തിൽ വെച്ചുകൊണ്ട് പറയുകയുണ്ടായി. അത്രയും വരുന്ന ചെറു സംഘമാകുന്ന ബദ്രീങ്ങൾ അസ്ഹാബുൽ ബദർ പടപൊരുതി വിജയിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്കിന്നിവിടെ ഇത്രത്തോളം എന്നല്ല നാം ഇവിടെ ആരാധിക്കുന്നതും നാം ഒരു മുസ്ലിമായി ജീവിക്കുന്നതുമൊക്കെ. നമുക്കറിയാം, ഇത്തരം ഈ മജ്ലിസുന്നൂർ പോലെയുള്ള നല്ല നല്ല സംരംഭങ്ങളാണ് SKSSFഉം സമസ്ത കേരള ജമിയത്തുലമയും വിഭാടനം ചെയ്യുന്നതും നാട്ടിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നതും സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നതും ഒക്കെ. നമ്മുടെ നെല്ലിപ്പറമ്പിൽ 23 വർഷക്കാലമായി SKSSF പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ട് ഈ 23 വർഷക്കാലത്തിനിടയിൽ ധാരാളം സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ SKSSFന് ഈ നാട്ടിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിനും അതുപോലെ നിർധനരായ രോഗികൾക്കും ഒക്കെ ധാരാളം ഒരുപാട് സഹായങ്ങൾ SKSSFന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സഹചാരി ഫണ്ടിൽ നിന്നും 30,000 വരുന്ന തുക ചെലവഴിച്ചുകൊണ്ട് പാവപ്പെട്ട രോഗികൾക്കും അതുപോലെയുള്ള മറ്റു നിർധനരായ നിസ്സഹായരായ രോഗികളെ സഹായിക്കാൻ SKSFന് ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായി ഇപ്പോൾ അവസാനമായി പുതിയ കമ്മിറ്റിക്ക് കീഴിൽ മദ്രസയിലെ 5 മുതൽ +2 വരെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിവിപുലമായൊരു പഠന ക്യാമ്പ് തന്നെ നാം നടത്തുകയുണ്ടായി. അത് പുറമേ നിന്ന് ഒരാളെ പ്രഭാഷണത്തിന് സംഘടിപ്പിച്ചുകൊണ്ട് നല്ലൊരു പഠന ക്ലാസ് തന്നെ നമുക്ക് ഈ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്തുത്യർഹമായ പ്രവർത്തനങ്ങളും കാര്യങ്ങളും SKSF നാട്ടിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് 23 വർഷക്കാലമായി. ഈ കാലത്തിനിടയിൽ SKSF എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് നന്മകൾ മാത്രമേ പറയാനുള്ളൂ, നന്മകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതൊരു വസ്തുതാപരമായ കാരണമാണ്. ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഏത് കാലത്തും എത്ര നല്ല പ്രസ്ഥാനത്തിനായാലും എത്ര വലിയ വ്യക്തികൾക്കായാലും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളൊക്കെ നാം പലപ്പോഴും കേട്ട് കഴിഞ്ഞതാണ്. അതിൽ നിന്നെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെയും നമ്മുടെ പ്രസ്ഥാനത്തെയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്കറിയാം, നാം മാസം തോറും നടത്തി വരുന്ന മജ്ലിസുന്നൂർ എന്ന മഹത്തായ സംരംഭത്തിൽ നിന്ന് അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് മജ്ലിസുന്നൂറിൽ നിന്ന് വരുന്ന തുക ഉപയോഗിച്ചുകൊണ്ട് 30,000 രൂപ ചെലവഴിച്ചുകൊണ്ട് നാം ഇവിടെ സുന്ദരമായൊരു മൈക്ക് സെറ്റും ബോക്സും സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ നമ്മൾ ഇന്ന് ഇരുന്നു കൊണ്ടിരിക്കുന്ന പല സ്റ്റൂളുകളും കസേലകളും നാം ഈ മജ്ലിസുന്നൂർ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ബാലൻസുകളെ കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. പിന്നെ നാം ഓരോ നാടുകളിലും ഓരോ പ്രദേശത്തും നമ്മുടെ മേഖലകൾ, നമ്മുടെ നെല്ലിപ്പറമ്പ് മേഖലയിൽ തന്നെ പല മേഖലകളിലായിക്കൊണ്ട് നാം മജ്ലിസുന്നൂർ സംഘടിപ്പിക്കാറുണ്ട്. ഈ മജ്ലിസുന്നൂർ സംഘടിപ്പിക്കുന്നതൊക്കെ നമ്മുടെ
എസ് കെ എസ് എസ് എഫിന്റെ കീഴിലുള്ള മൈക്ക് സെറ്റ് ബോക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതിലേക്ക് ആരെല്ലാം എന്തെല്ലാം സംഭാവനകൾ ചെയ്തിട്ടുണ്ടോ അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാനധികം കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികൾ സർഗലയത്തിൽ നിന്ന് ക്ലസ്റ്ററിൽ നിന്നും മേഖലയിൽ നിന്നും ജില്ലയിലേക്കൊക്കെ എത്തിപ്പെട്ട നമ്മുടെ ദഫ് വിദ്യാർത്ഥികളും നമ്മുടെ മദ്രസയിലെ മറ്റു വിദ്യാർത്ഥികളുമൊക്കെ സ്തുത്യർഹമായ കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. അവർക്ക് അള്ളാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ കർത്തവ്യം ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നതാണ്. ഇവിടെ നമ്മുടെ യോഗത്തിൽ പ്രാർത്ഥന നടത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഷാഫി ദാരിമി ഉസ്താദ് അവർക്ക് ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാനപ്പെട്ട അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ ഉസ്താദിനെ ഇന്ന് നമുക്കറിയാം കേരളക്കരയിൽ വളരെ തിരക്കുകളുള്ള ഒരു പ്രഭാഷകനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നതിനും നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചതിനും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തെ പ്രത്യേകം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് കോയക്കുട്ടി തങ്ങൾ മാണിക്കപ്പറമ്പ് മറ്റു വേദിയിൽ സംഗമിച്ചിട്ടുള്ള കമ്മിറ്റി ഭാരവാഹികൾ സദസ്സിലും ഉപവിശ്രായിട്ടുള്ള രക്ഷിതാക്കൾ കാക്കകാരണവന്മാർ ഉമ്മപെങ്ങന്മാർ മറ്റു ഈ യോഗം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലെയും വിദേശത്തുമുള്ള പ്രിയജനങ്ങൾക്ക് പ്രിയ സുഹൃത്തുക്കളെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വളരെയധികം ബഹുമാനം നിറഞ്ഞ ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട സയ്യിദവർകൾ, അതുപോലെ നമ്മുടെ ഈ സദസ്സിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നമുക്കെല്ലാവർക്കും പരിചയവും ഇതിനു മുമ്പുള്ള വർഷങ്ങളിലും അവരുടെ പ്രഭാഷണമൊക്കെ കേട്ട് നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് അവസരം നൽകിയ ബഹുമാനപ്പെട്ട പ്രഭാഷകർ അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ അവറുകൾ, നമ്മുടെ മഹല്ല് സെക്രട്ടറി പുന്നേത്ത് മുഹമ്മദ് കുട്ടി ഹാജി അവറുകൾ, നമ്മുടെ മദ്രസ പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട മാനു ഹാജി അവറുകൾ, മദ്രസ സെക്രട്ടറി വീരാങ്കുട്ടി സാഹിബ് അവറുകൾ, അതുപോലെ ഈ വേദിയിലുള്ള മറ്റ് കമ്മിറ്റി കാരണവന്മാർ, ഉസ്താദുമാർ, സഹോദര സഹോദരിമാരെ, ഉമ്മപെങ്കന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഇവിടെ ഈ കൂടിയത് സ്വീകരിക്കട്ടെ. ഈ മജ്ലിസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബറക്കത്ത് ചെയ്യട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബങ്ങൾ, മാതാപിതാക്കൾ, ഉസ്താദുമാർ, അതുപോലെ നമ്മുടെ
മഹല്ലിലെ പല ദീനി കാര്യങ്ങൾക്കും ഒരുപാട് സേവനങ്ങൾ ചെയ്തുകൊണ്ട് വിട പറഞ്ഞു പോയ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ, അവരുടെയൊക്കെ ഹദറത്തിലേക്ക് നമ്മുടെ ഈ മജ്‌ലിസിൽ നിന്നുള്ള സവാബുകളും തഹിയ്യത്തും സലാമും ഒക്കെ അള്ളാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. പല ആളുകളും പല രോഗങ്ങളും പിടിപെട്ടുകൊണ്ട് നമ്മുടെ ഒക്കെ ദുആയിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മദ്രസയിലും പള്ളിയിലുമൊക്കെ ദീർഘകാലം സേവനം ചെയ്ത ബഹുമാനപ്പെട്ട മാനുസ്താദ്, അതുപോലെ പല ആളുകളും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും വീടുകളിലുമൊക്കെ ഉണ്ട്. അള്ളാഹു തആല അവരുടെയൊക്കെ രോഗങ്ങളെ സുഖപ്പെടുത്തട്ടെ. ഓരോ മാസത്തിലും നമ്മുടെ മഹത്തായ വിദ്യാർത്ഥി സംഘടന SKSSF നടത്തി വരുന്ന മജ്‌ലിസുന്നൂറിൻ്റെ ഒരു വാർഷിക സദസ്സിലാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. കാര്യമായിട്ട് നമ്മുടെ മജ്‌ലിസിൽ എല്ലാ മാസങ്ങളിലും പങ്കെടുക്കുന്നത് ഉമ്മമാർ സഹോദരിമാരാണെന്ന് നമുക്കറിയാം. ഇന്നും കൂടുതലും അവർ തന്നെയായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ നല്ല മനസ്സിനെ സ്വീകരിക്കട്ടെ. ഇന്ന് മാത്രമല്ല, അതുപോലെ ഓരോ മാസങ്ങളിൽ നടക്കുന്ന മജ്‌ലിസുന്നൂറിലേക്കൊക്കെ ആ ദുആയിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സഹായങ്ങൾ നൽകുന്ന ആളുകൾ, അതിൽ പങ്കെടുക്കുന്ന ആളുകളെ കൊണ്ട് അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും അവരുടെയൊക്കെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. ഞാനൊരു സുദീർഘമായ പ്രഭാഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഹുദവി ഉസ്താദ് അവറുകൾ നമ്മോട് സംസാരിക്കാൻ ഇരിക്കുമ്പോൾ ഒരു നീണ്ട പ്രഭാഷണം നടത്തുന്നത് ശരിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ശ്രോതാക്കളുള്ള വലിയ വലിയ സദസ്സുകളിലൊക്കെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ. അവരുടെ വളരെയധികം വിനയത്തിൻ്റെയും ഒരു ലാളിത്യത്തിൻ്റെയും ഒക്കെ ഒരു ഉടമയാണ് അദ്ദേഹം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ആളുകളുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ എല്ലാവർക്കും വലിയ ഒരു ആഗ്രഹവും, മാത്രമല്ല അങ്ങനത്തെ ആളുകളുടെ പ്രഭാഷണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രഭാഷകരാണ് ബഹുമാനപ്പെട്ട ഈ ഹുദവി ഉസ്താദ് അവറുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘകാലം ദീനിന് വേണ്ടി ഖിദ്മത്തുകൾ ചെയ്യാനും ഈ മഹത്തായ ദീനിനെ പ്രബോധനം ചെയ്യുവാനും അവർക്ക് തോഫീക്ക് ചെയ്യട്ടെ. നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മഹത്തായ ബദരീങ്ങളെക്കുറിച്ച് അവരുടെ അസ്മാഅുകൾ ചൊല്ലി അവരെക്കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്യുന്ന ആ ഒരു മജ്‌ലിസിൻ്റെ പേരിലാണ്. മഹത്തുക്കളുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾക്കും വലിയ പുണ്യവും മഹത്വവുമുണ്ട് എന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ കേട്ടുകഴിഞ്ഞു, അമ്പിയാക്കന്മാരെ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മഹത്തുക്കളായ ബദരീങ്ങളായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. അതുകൊണ്ട് ആ സ്വഹാബത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് കാര്യങ്ങളും ഇങ്ങനെ ഒരുമിച്ച് കൂടലും അതിൻ്റെ പ്രഭാഷണവും അതിൻ്റെ ദുആവും അതിനുവേണ്ടി നമ്മൾ നൽകുന്ന ദാനധർമ്മങ്ങളും എല്ലാം തന്നെ വലിയ പ്രതിഫലാർഹവും വലിയ മഹത്വമുള്ളതുമാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു താബിഈയുടെ കൂട്ടത്തിൽ വലിയ പ്രമുഖരും വലിയ പണ്ഡിതനും ഒക്കെയാണല്ലോ. ബഹുമാനപ്പെട്ടവർ ആ വലിയ സ്ഥാനത്തേക്ക് എത്തുവാനുള്ള കാരണം മഹത്തുക്കളായിരിക്കുന്ന ഇമാമുകൾ രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ അടിമ സ്ത്രീയായിരുന്നു. അതുകൊണ്ട് ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലാണ് വളർന്നത്.
അപ്പൊ ചെറിയ കുട്ടിയായിരിക്കുമ്പോ അടിമ സ്ത്രീയായിരിക്കുന്ന അവരുടെ മാതാവ് ജോലിക്കും ഒക്കെ പുറത്തു പോകുന്ന അവസരത്തിൽ ഈ കുട്ടി കരയുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായിരിക്കുന്ന ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹ ഈ കുട്ടിക്ക് മുല കൊടുക്കും. ആ ബറക്കത്താക്കപ്പെട്ട ആ പാല് കുടിച്ച കാരണത്താൽ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനായിത്തീർന്നു, വലിയ പണ്ഡിതനായിത്തീർന്നു എന്ന് സ്മരിക്കപ്പെടുന്ന വലിയ ആളായിത്തീർന്നു എന്ന് മഹത്തുക്കളായിരിക്കുന്ന ഇമാമുകൾ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അവരുടെ ഉയർച്ചയുടെ ഒരു നിദാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായിരിക്കുന്ന ഉമ്മു സലമ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ മുല കുടിച്ചതാണ്. അപ്പം മഹത്തുക്കളുമായി കൊണ്ട് ഏതെങ്കിലും കാര്യത്തിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് വലിയ സ്ഥാനത്തെത്തുവാൻ സാധിക്കും. അതിനുള്ളൊരു മാർഗമാണ് മഹത്തുക്കളായ ഈ ബദരീങ്ങളുടെ നാമങ്ങൾ ചൊല്ലുക, അവരുടെ അസ്മാവുകൾ ദിവസവും ചൊല്ലുക. ഇതിപ്പോൾ പുതിയതായിട്ടുണ്ടായതൊന്നുമല്ല, പഴയ കാലം മുതൽക്ക് തന്നെ മഹത്തുക്കളായിരിക്കുന്ന ഈ ബദരീങ്ങളുടെ അസ്മാവുകൾ ചൊല്ലുക, അതിന് മുൻകാലത്ത് കഴിഞ്ഞു പോയ ഔലിയായിൻ്റെ പേരുകൾ ചൊല്ലുക, ഈ പതിവൊക്കെ എല്ലാ കാലത്തുമുണ്ട്. അപ്പം നമ്മൾ ചൊല്ലുന്ന ഈ മജ്ലിസുന്നൂറ് വെച്ചുകൊണ്ട് ചൊല്ലുന്ന ഈ ബദരിയത്തുൽ മങ്കൂസിയ, അതിൻ്റെ യഥാർത്ഥ പേര് ബദരിയത്തുൽ മങ്കൂസിയ എന്നാണല്ലോ. ഇന്നിപ്പോൾ നമ്മൾ മജ്ലിസുന്നൂറ് എന്ന ഒരു പേര് കൊണ്ടാണ് ആ ബൈത്തുകളെ തന്നെ നമ്മളെന്ന് പറയപ്പെടുന്നത്. അത് ചൊല്ലുന്ന മജ്ലിസിനാണ് നമ്മൾ മജ്ലിസുന്നൂറ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ചൊല്ലുന്ന ആ ബൈത്തുകൾക്കുള്ള പേര് ബദരിയത്തുൽ മങ്കൂസിയ എന്നാണ്. അത് പഴയ കാലത്ത് തന്നെ ഒരു മഹാൻ ഉണ്ടാക്കിയതാണ്. അത് പഴയ കാലത്ത് നമ്മുടെ ഉമ്മവാപ്പമാരൊക്കെ ചൊല്ലി വന്നിരുന്ന ഒരു കാലം ഒരു കാര്യമാണത്. ഇടക്കാലത്ത് നമ്മൾ പലതും വിട്ടുപോയതുപോലെ ഈ നമ്മൾ ഈ അടുത്ത കാലത്തുള്ള ആളുകൾ, ഇപ്പം നമ്മൾ ചെറുപ്പക്കാരായ ആളുകൾ അതൊക്കെ ഒഴിവാക്കിയതായ സമയത്താണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നമുക്ക് പ്രത്യേകം ഇജാസത്ത് തന്നുകൊണ്ട് അതിനെ ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചു. ഇന്നിപ്പോൾ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എവിടെ ചെന്നാലും മജ്ലിസുന്നൂറിൻ്റെ ഒരു ബോർഡെങ്കിലും കാണാത്തതായി ഉണ്ടാവുകയില്ല. എവിടെ ഏത് നാട്ടിൽ ചെന്നാലും മജ്ലിസുന്നൂറ് അതിൻ്റെ പരിപാടികൾ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ അവരുമായി കൊണ്ട് നമുക്ക് ഈ മദരീങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മഹത്തുക്കളായിരിക്കുന്ന ആളുകളുടെ ഔലിയായിൻ്റെ അമ്പിയായിൻ്റെ സ്വഹാബത്തിൻ്റെ ഒക്കെ പേരുകൾ ചൊല്ലുക, അത് പാടുക, അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ഉണ്ടല്ലോ, അതിൽ പ്രത്യേകം ചില യുവാക്കളുടെ ഔലിയാക്കളായിരിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ ചരിത്രം പറയുന്നുണ്ടല്ലോ. അസുഹാബുൽ കഹ്ഫ് എന്നാണ് അവരെക്കുറിച്ച് പറയപ്പെടുക, ഗുഹാനിവാസികൾ. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ആ മഹത്തുക്കളായിരിക്കുന്ന ആ അസുഹാബുൽ കഹ്ഫിൻ്റെ നാമങ്ങൾ വലിയ പുണ്യമുള്ളതാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലിമു ഔലാദക്കും അസ്മാഅ അസുഹാബുൽ കഹ്ഫ്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അസുഹാബുൽ കഹ്ഫിൻ്റെ പേരിനെ പഠിപ്പിച്ചു കൊടുക്കുക. മിക്സൽ മീന, തംലീഹ, നൈനൂനസ്, സാറബൂനസ്, ധൂനുവാനസ്, മർത്തൂനസ്, ഫലൈസ, തത്തയൂനസ്, കിത്തുമീർ, അവരുടെ കൂടെയുള്ളതായ ഒരു നായയുടെ പേരാണ് കിത്തുമീർ. ഈ അസുഹാബുൽ കഹ്ഫ് റളിയല്ലാഹു അൻഹും അവരുടെ നാമങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അപ്പം മഹത്തുക്കളായിരിക്കുന്ന ആളുകളുടെ അസ്മാവുകൾ പഠിക്കുക, പഠിപ്പിക്കുക, കുട്ടികളത് പഠിപ്പിച്ചു കൊടുക്കുക, അത് ചൊല്ലുക, അതൊക്കെ പഴയ കാലത്തു തന്നെ സ്വഹാബത്തിൻ്റെ കാലത്തുമൊക്കെ ഉള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു കാര്യമാണ് കൂടുതൽ വിപുലമായ രീതിയിൽ നമ്മുടെ നാടുകളിൽ നമ്മളിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ വിദ്യാർത്ഥി സംഘടന ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ വളരെ വിപുലമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകുവാൻ നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന നമ്മുടെ സമ്പത്തും സമയവും ആരോഗ്യവും എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതിനെല്ലാം നമുക്ക് വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ മഹത്തുക്കളായ ബദരീങ്ങളോടൊപ്പം
നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ കുടുംബങ്ങളെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുമിച്ച് കൂട്ടി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ മഹത്തായ ഈ മജ്ലിസ് ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹാരിസ് അലി ശിഹാബ് തങ്ങൾ അവറുകളാണ്. അവരിവിടെ അല്പസമയം കൊണ്ട് എത്തിച്ചേരും. അവരെത്തുമ്പോൾ ഉദ്ഘാടന പ്രഭാഷണവും അതുപോലെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ കൊണ്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താനുണ്ട്. അതൊക്കെ ആ സമയത്ത് നടക്കും. അതിനു മുമ്പായി കൊണ്ട് തന്നെ നമ്മുടെ പ്രഭാഷണം ആരംഭിക്കുകയാണ് ബഹുമാനപ്പെട്ട അൻവർ മുഹീദ്ദീൻ ഹുദവി ഉസ്താദ് അവറുകളെ നമ്മോട് സംസാരിക്കാൻ വേണ്ടി വളരെയധികം ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله بنعمته تتم الخيرات وتتحقق الصالحات اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم صلى الله على سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون صدق الله العلي العظيم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعة من إصبعيه فروى الجيش ذا العدد يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ബഹുമാന്യനായ അധ്യക്ഷൻ മുഹമ്മദ് ഷാഫി ദാരിമി ഉസ്താദ് അവറുകളെ, ഈ വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയിരിക്കുന്ന പണ്ഡിതന്മാരെ, മഹല്ലിൻ്റെ ഭാരവാഹികളെ, എസ് കെ എസ് എസ് എഫിന് ഈ നാട്ടിൽ നേതൃത്വം നൽകുന്ന
പ്രിയപ്പെട്ട സംഘാടക സുഹൃത്തുക്കളെ, വളരെ താല്പര്യത്തോടെ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു തആല നാം ഇത് സംഘടിപ്പിച്ചതും ഇവിടെ ഒരുമിച്ച് കൂടിയതും ഈ സംസാരങ്ങൾ കേൾക്കുന്നതുമൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഒന്ന് ആമീൻ പറയൂ. ഇത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ചെറുതും വലുതുമായി നമ്മിൽ നിന്നുണ്ടാവുന്ന എല്ലാ ദോഷങ്ങളും അല്ലാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. ഈമാനോടെ ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് പ്രിയപ്പെട്ട ദാരിമി ഉസ്താദും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുമായും സംസാരിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വേദിയിൽ മുൻപ് 2 തവണ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നോർത്തെടുക്കാൻ കഴിഞ്ഞത്. ആ 2 സന്ദർഭങ്ങളിലും വ്യത്യസ്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞത് എന്നെനിക്ക് ഓർമ്മയില്ല. സത്യത്തിൽ ഞാൻ ദാരിമി ഉസ്താദിനോട് പറയുകയായിരുന്നു, അത് കേട്ടവർക്കും ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് പൊതുവെ നമ്മളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നത് എന്ന്. ഏതായാലും പ്രത്യേക വിഷയങ്ങളൊന്നും ഇവിടെ നൽകപ്പെട്ടിട്ടില്ല. ഞാൻ ഈ സന്ദർഭത്തിൽ ഇന്നത്തെ യുവതയോട്, യുവാക്കളോട്, യുവതികളോട് ചില സദുപദേശങ്ങൾ നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ആ വിഷയങ്ങളുടെയൊക്കെ പേരായി തന്നെ കാണുക, യുവാക്കൾ വഴിതെറ്റുന്നു, യുവത നേരായ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെ സംഭവിക്കാത്തവരാണ് യഥാർത്ഥത്തിൽ ഇത്തരം സദസ്സുകളിൽ വന്നിരിക്കുന്നത്. ഞാനിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു വലിയ മഹാന്റെ മക്ബറയോടനുബന്ധിച്ചുള്ള ഒരു നേർച്ച നടക്കുന്നുണ്ട്. നേർച്ചയാണ് പേരിൽ, പക്ഷേ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ആനകളെ അതുപോലെ വാദ്യമേളങ്ങളെയൊക്കെ ഉപയോഗിച്ച് കൊഴുപ്പിക്കുന്ന പൂരം എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന രീതിയിലാണ് ആ ആഘോഷത്തെ ആ നാട്ടുകാർ കൊണ്ടാടുന്നത്. തലയിൽ തട്ടമിട്ട, പർദ്ദ ധരിച്ച, എന്നു പറഞ്ഞാൽ സത്യവിശ്വാസികളുടെ സകല അടയാളങ്ങളോടും കൂടി വഴിവക്കിൽ നിൽക്കുകയും ആ പൂരത്തിൽ നടന്നു പോവുകയും ചെയ്യുന്ന സഹോദരിമാരെ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട യുവസുഹൃത്തുക്കൾ, അവരൊക്കെ വഴിതെറ്റി പൂർണ്ണമായും അന്ധകാരത്തിലാണ് എന്ന നിലക്കല്ല നമ്മൾ പറയുന്നത്. ചെറിയ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് ആസ്വാദനത്തിൻ്റെ പുതിയ മാർഗങ്ങൾ, മേച്ചിൽപ്പുറങ്ങൾ തേടുന്നവരായത് കാരണത്താൽ അതിലിങ്ങനെ ആർത്തട്ടഹസിക്കുകയും താളം പിടിക്കുകയും ആനകളെ തലോടുകയും ബാൻഡ് വാദ്യങ്ങൾക്കൊപ്പം നൃത്തമാടുകയും ചെയ്യുന്ന ദാരുണമായ അവസ്ഥ നമ്മൾ കണ്ടു. ഇതൊന്നുമല്ലല്ലോ, ഇതൊരു വഅളിന്റെ മജ്‌ലിസാണ്, സദുപദേശമാണ് ഇവിടെ പറയപ്പെടുക. ഇത്തരം സദസ്സുകളിൽ വന്നിരിക്കുന്നവർ വഴിതെറ്റാത്തവരാണ്, അബദ്ധ സഞ്ചാരം നടത്താത്തവരാണ്. സീരിയലുകൾ, മൊബൈൽ ഫോണിലൂടെ കാണാവുന്ന കാഴ്ചകളൊക്കെ കുത്തിയിരുന്ന് കാണാൻ പറ്റുന്ന ഈ സമയത്ത് വളരെ നേരത്തെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, വഴിതെറ്റിയവരല്ല നിങ്ങളാരും എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും. പിന്നെ എന്തിന് നമ്മൾ യുവാക്കളോട് ഇത്തരം കാര്യങ്ങൾ പറയണം?
എന്തിന് നമ്മൾ അവരെ മാത്രം ലക്ഷ്യീകരിച്ച് ഈ സതുപദേശങ്ങൾ പറയണം? അത് മാർഗഭ്രംശം സംഭവിക്കാതിരിക്കാന്. ചുറ്റുപാടുകളിലുള്ള പ്രലോഭനങ്ങൾ ഈമാനിൽ നിന്ന്, ഇഖ്ലാസിൽ നിന്ന്, തഖ്വയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയാൻ ആവശ്യമായ ഭൗതികമായ എല്ലാ നേട്ടങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിലും ഉണ്ടായിരിക്കെ സത്യവിശ്വാസികളായ നമ്മൾ പൂർണ്ണമായും അതിൽ നിന്ന് അകന്നു നിൽക്കണം, അത് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് നമ്മളിങ്ങനെ സതുപദേശങ്ങൾ നടത്തുന്നത്. ഒരു കാര്യം, യുവത്വം എപ്പോഴാണ് ആരംഭിക്കുന്നത്? എവിടെയാണത് തുടങ്ങുന്നത്? നമുക്കാർക്കും അത് ഓർമ്മ കാണാൻ വഴിയില്ല. എന്തുകൊണ്ടെന്നാൽ യുവത്വത്തെ പലപ്പോഴും നിയമങ്ങൾ പരിചയപ്പെടുത്തുന്നത് 18 വയസ്സാവുക എന്നതിനെയാണ്. 18 വയസ്സാകുന്നതിൻ്റെ മുമ്പ് ഒരു കുറ്റം ചെയ്തയാൾ, ഒരു തെറ്റ് ചെയ്തയാൾ ഒരിക്കലും പരസ്യമായി വിചാരണ ചെയ്യപ്പെടില്ല. പത്രങ്ങളിൽ അവരുടെ ഫോട്ടോകൾ പ്രസിദ്ധീകരിക്കപ്പെടില്ല. 3 ആളുകൾ വാഹനമോഷണ കേസിൽ പിടിയിൽ. ഒരാൾ 18 വയസ്സിന് താഴെയാണെങ്കിൽ ബാക്കി 2 ആളുകളുടെയും പേരും ഫോട്ടോയുമേ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അവരെ ജയിലിലടക്കപ്പെടുകയുള്ളൂ. 18 വയസ്സിന് താഴെയാണെങ്കിൽ അവർ ജുവനൈൽ ഹോമിലായിരിക്കും അവർ അടക്കപ്പെടുക. ഇന്ത്യ രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ഡൽഹിയിൽ പാവപ്പെട്ട നിർഭയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരു വാർത്ത നമ്മളൊക്കെ ഓർക്കുന്നുണ്ടാകും. അതിലെ പ്രതികളിലെ പല ആളുകൾക്കും പ്രായപൂർത്തിയായിരുന്നില്ല എന്നുള്ളത് കാരണത്താൽ അവരുടെ പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ മീഡിയകൾക്ക് സാധ്യമാകാതിരുന്നത് ഈ കാരണത്താലായിരുന്നു. പക്ഷേ ഈ 18 വയസ്സിന് മുമ്പ് പ്രായപൂർത്തിയാകുന്നത് കാരണത്താൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക്, അപജയങ്ങൾക്ക് ആരാണ് മറുപടി പറയുക? നിങ്ങൾ ആലോചിക്കണം. യൗവനത്തിൻ്റെ, യുവത്വത്തിൻ്റെ പ്രസരിപ്പിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്, ലോകത്തുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. ഇന്ന് എന്നെ വല്ലാതെ വേദനിപ്പിച്ച, എൻ്റെ ഹൃദയത്തെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയ ഒരു കാഴ്ച കണ്ടു ഞാൻ. 18 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ഒരുപക്ഷേ പലരുടെയും വാക്കുകളിൽ നിന്ന്, വിഷബീജങ്ങൾ നിറഞ്ഞ പ്രഭാഷണങ്ങളിൽ നിന്ന്, ഏറ്റവും മോശമായ രീതിയിൽ സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്ന വർഗീയതയുടെ കാപട്യത്തിൻ്റെ വിഷലിപ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാവണം ഒരു മനുഷ്യനെ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു ദൃശ്യം ഇന്ന് ഞാൻ കണ്ടു. എൻ്റെ ഹൃദയം വല്ലാതെ പിടച്ചുപോയി. താടി വെച്ച ഒരു വൃദ്ധനെ പോലെ തോന്നിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ താടിക്ക് പിടിച്ച്, തൻ്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ കൊണ്ട് ഈ താടിക്ക് പിടിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി 18 വയസ്സു മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ ആ മനുഷ്യനെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. മുസ്ലിമല്ല മർദ്ദിക്കുന്നവൻ, മർദ്ദിക്കപ്പെടുന്നയാൾ അതാണ്. പാവം ആ മനുഷ്യനോട് ഇവൻ ആവശ്യപ്പെടുന്നത് ജയ് ശ്രീരാം എന്ന് ഉറക്കെ വിളിക്കാനാണ്. ആലോചിക്കണം. നമ്മൾ നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ മതം പരിഗണിക്കേണ്ട നമ്മൾ അത്തരം വിഷയങ്ങളിൽ. യുവത്വത്തിൻ്റെ ഹൃദയത്തിൽ കയറിയിരിക്കുന്ന ഏറ്റവും മോശമായ വിചാരങ്ങളുടെ ഒരു പ്രകടനമാണ് നമുക്കതിലൂടെ കാണുവാൻ കഴിയുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് രാജസ്ഥാനിൽ ലവ് ജിഹാദ് ആരോപിച്ച് ഒരു മനുഷ്യനെ പെട്രോൾ ഒഴിച്ച്
അച്ചക്ക് ഒരു വിഡ്ഢിയായ ചെറുപ്പക്കാരൻ കൊന്നുകളഞ്ഞത്. ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. വൃദ്ധനായ മനുഷ്യനെ ജയ് ശ്രീരാം എന്ന് വിളിക്കുകയില്ല എന്ന് പറയുമ്പോ, തലക്കും മുഖത്തും അടിക്കുമ്പോ ഒരൽപ്പം പോലും 18 വയസ്സായ ആ യുവാവിന്റെ മുഖത്ത് ദാക്ഷിണ്യമുണ്ടാകുന്നില്ല, ദയ ഉണ്ടാകുന്നില്ല. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, നമ്മുടെ രാജ്യത്ത് നിയമം കൊണ്ട് ഇത്തരം വർഗീയമായ രീതികൾ തടയിടാതിരുന്നപ്പോ, വർഗീയ പ്രഭാഷണങ്ങളുടെ പേരിൽ ശക്തമായ നടപടികൾ ഗവൺമെന്റുകൾ സ്വീകരിക്കാതിരുന്നപ്പോൾ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ഇന്ത്യ രാജ്യം അനുശാസിക്കുന്ന നിയമങ്ങൾക്കനുസൃതമായി അതിശക്തമായ ശിക്ഷകൾക്ക് വിധേയമാക്കാതിരുന്നപ്പോൾ, യുവാക്കളുടെ ഹൃദയാന്തർഭാഗങ്ങളിൽ പോലും ഈ രീതിയിൽ ചെയ്യണം എന്നുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഏറ്റവും മോശമായ ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തന്നെ 18 വയസ്സ് എന്നത് യുവത്വത്തിന്റെ പ്രായപരിധിയായി നിയമം പരിഗണിക്കുന്നുണ്ടെങ്കിലും ഇസ്ലാം പരിഗണിക്കുന്നില്ല എന്ന് നാം ഗൗരവത്തോടെ മനസ്സിലാക്കണം. അത് ഒരുപാട് ആശ്വാസം നൽകും പലർക്കും. തെറ്റുകളെ അത് അല്ലാതെയാക്കും. തന്റെ സ്വത്വത്തെയും തന്റെ വ്യക്തിത്വത്തെയും അപ്രകാരം തന്റെ കർത്തവ്യത്തെയും മനുഷ്യ സമൂഹത്തിന് പരിഗണിക്കാൻ കഴിയാതെ ചിന്തിക്കാൻ കഴിയാതെ നശിച്ചു പോകുന്ന സാഹചര്യമുണ്ടാകും. ഞാൻ ഈ പറഞ്ഞതതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് എന്താണ്? ഒന്നുകിൽ 15 വയസ്സ് പൂർത്തിയാവുക, അതല്ല എങ്കിൽ അവർക്ക് സ്ത്രീയാണെങ്കിൽ ആർത്തവമുണ്ടാവുക, പുരുഷനാണ് എങ്കിൽ അവർക്ക് സ്ഖലനമുണ്ടാവുക. അതിനു മുൻപ് ശാരീരികമായിട്ട് വലിയ മാറ്റങ്ങളുണ്ടാവും. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ടാകും ആ മാറ്റങ്ങൾ. പൗരുഷവും സ്ത്രൈണതയും വെളിവായിട്ട് വരും. അതല്ല യഥാർത്ഥത്തിലുള്ള മാറ്റം. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വയം ചിന്തിക്കണം. 12 വയസ്സിലാണ് പ്രായപൂർത്തിയാകുന്നത് എങ്കിൽ, 11 വയസ്സിലാണ് പെൺകുട്ടിക്ക് ആർത്തവമുണ്ടാകുന്നത് എങ്കിൽ, അതിലൂടെ വരുന്ന മാറ്റങ്ങളെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു തആലായുടെ അടുക്കൽ പരിഗണന മാറുകയാണ്. അവിടെ മുതൽ നമ്മൾ സ്വന്തം ഭാരങ്ങളെ ചുമക്കാൻ നിർബന്ധിതരാവുകയാണ്. അവിടെ മുതലാണ് നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് മിന്നിമറയുന്ന വിചാരങ്ങളും വികാരങ്ങളും ചിന്തകളുമെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നത് അവിടം മുതലാണ്. ആ സമയം മുതലാണ്, അവിടം മുതലാണ് നമ്മുടെ നന്മകളെയും തിന്മകളെയും രേഖപ്പെടുത്താൻ വേണ്ടി അല്ലാഹു തആല മലക്കുകളെ നിശ്ചയിക്കുന്നത്. വലതുഭാഗത്ത് റഖീബ് എന്ന മലക്കിനെയും ഇടതുഭാഗത്ത് അതീദ് എന്ന മലക്കിനെയും അല്ലാഹു തആല നമ്മുടെ നന്മയെയും തിന്മയെയും രേഖപ്പെടുത്താൻ വേണ്ടി നിശ്ചയിക്കുന്നത് ആ സമയം മുതലാണ്, അവിടം മുതലാണ്. കിറാമം കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ. അല്ലാഹുവിൻ്റെ ഏറ്റവും ഉന്നതരായ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന മാലാഖമാരെ അല്ലാഹു തആല നിശ്ചയിക്കുന്നത് ആ സമയം മുതലാണ്, അവിടെ മുതലാണ് നമ്മൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ വിചാരണക്ക് വിധേയമാക്കപ്പെടാൻ ഉതകുന്ന മനുഷ്യന്മാരായിട്ട് മാറുന്നത്. സ്വയം ചിന്തിക്കുക, അത് തുടങ്ങിയിട്ടെത്ര കാലമായി അല്ലാഹ്? അതിനിടയിൽ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടായി റബ്ബേ? എത്ര നന്മകളുണ്ടായി, എത്ര തിന്മകളുണ്ടായി?
ഇരിക്കുന്ന ചെറുപ്പക്കാരും സഹോദരിമാരും ഒക്കെ ആലോചിക്കണം, റഹ്മാനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എടുത്തു പറയാവുന്ന നേട്ടങ്ങൾ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട്. പടച്ച റബ്ബേ, നിന്റെ മുമ്പിൽ എനിക്ക് ആശ്വാസം കണ്ടെത്താൻ ഉതകുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് കണക്കെടുക്കുമ്പോൾ ഏറ്റവും ഭീകരമായ സത്യമായിരിക്കും ഈ കാലഘട്ടത്തിലുള്ള യുവസമൂഹത്തിന് ബോധ്യപ്പെടുക, ഒരു നന്മയുമില്ല, എണ്ണിയെടുക്കാൻ കഴിയുന്ന നേട്ടങ്ങളില്ല. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദ് മുസ്തഫ സ്വലാത്തു ജല്ലു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ അവൻ അതുവരെ കാണാത്ത ഒട്ടനേകം കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കും. അവൻ മാലാഖമാരെ കാണും, നല്ലവരാണെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകളെ കാണും. റസൂലുള്ള പറയുന്നു, ഇവനൊരു നല്ലയാളാണെങ്കിൽ, അള്ളാഹുവിനവൻ ഇബാദത്ത് ചെയ്തവനാണെങ്കിൽ, അഞ്ചു നേരം നിസ്കരിച്ചവനാണെങ്കിൽ, നോമ്പ് നോറ്റവനാണെങ്കിൽ, സിനിമ കാണാത്തവനാണെങ്കിൽ, ഉത്തമനായ അള്ളാഹുവിന്റെ ഒരടിമയാണെങ്കിൽ, ആ രണ്ട് മലക്കുകളെയും അവൻ ആ സന്ദർഭത്തിൽ കാണുകയാണ്. മരണത്തിന്റെ വേളയിൽ അവൻ കാണുകയാണ്. ഇവനോട് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ സലാം പറയുകയാണ്, എന്നിട്ടിവനെ ആശ്വസിപ്പിക്കുകയാണ്. അവനോട് പറയുന്നത്, നിനക്ക് അല്ലാഹു സന്തോഷവാർത്ത നൽകുകയാണ്, ബിൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട്, നിനക്ക് ഞങ്ങളിതാ ആനന്ദത്തിന്റെ ആഹ്ലാദത്തിന്റെ വാർത്ത അറിയിച്ചു തരുന്നു, നിനക്ക് സ്വർഗമുണ്ട്. എന്തുകൊണ്ടെന്നാൽ എത്രയെത്ര നല്ല ഇടങ്ങളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്, എത്ര നല്ല അവസ്ഥകളാണ് നീ ഞങ്ങൾക്ക് നൽകിയത്. റഖീബ് അലൈഹിസ്സലാമിന് നന്മകൾ എഴുതാൻ ഒരുപാട് അവസരം നൽകിയ ഈ മനുഷ്യനോട് രണ്ട് മലക്കുകളും വന്ന് സലാം പറഞ്ഞ് യാത്ര പറയുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ചീത്തയാളാണെങ്കിലോ കുറ്റവാളിയാണെങ്കിലോ തെമ്മാടിയാണെങ്കിലോ രണ്ട് മലക്കുകളും അവന്റെ മുമ്പിൽ വന്നുകൊണ്ട് അവനോട് കോപം പ്രകടിപ്പിക്കുകയാണ്, ദേഷ്യപ്പെടുകയാണ്, നിനക്ക് നരകമുണ്ടെന്ന് അവനോട് പറയുകയാണ്. എത്രയെത്ര ചീത്ത സ്ഥലങ്ങളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയത് എന്ന് വളരെ ഗൗരവത്തോടെ ആ മലക്കുകൾ അവനെ അധിക്ഷേപിക്കുകയാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, യുവാക്കളെ സഹോദരിമാരെ, നമ്മുടെ ഈ സാഹചര്യം തുടങ്ങിയിട്ട് എത്ര കാലമായി, അതിനിടയിൽ അള്ളാഹുവിന് വേണ്ടി എന്തൊക്കെ നന്മകൾ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കും. പടച്ചോനെ, ഒരുപാട് കാലമുണ്ടല്ലോ, സഹോദരന്മാരിൽപ്പെട്ട ഈരിക്കുന്നവരിൽപ്പെട്ട വയസ്സായവരെന്ന് സ്വയം ചിന്തിക്കുന്ന ആളുകൾ ചിന്തിക്കും, പടച്ചോനെ എന്റെ യൗവനം കഴിഞ്ഞുപോയല്ലോ. രണ്ട് വിചാരത്തിനും യാതൊരു പ്രസക്തിയുമില്ല. നമ്മളെപ്പോലെയുള്ള ആളുകള് ഇനി കൊറേ കാലമുണ്ട് എന്ന് വിചാരിക്കുന്നതിനും പ്രസക്തിയില്ല. പടച്ചോനെ എന്റെ യൗവനം കഴിഞ്ഞുപോയല്ലോ എന്നൊരു വിശ്വാസി ചിന്തിക്കുന്നതിന് അത്രയും പ്രസക്തിയില്ല. എന്തുകൊണ്ട്? പടച്ച റബ്ബിന്റെ അടുക്കൽ യൗവനം എന്നതിനൊരു പ്രത്യേക പ്രായപരിധി ഉള്ളതായിട്ടൊന്നും നമുക്കറിയില്ല. സർക്കാർ 56 വയസ്സായാൽ അവന് സർവീസിന് അവസാനിപ്പിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. പെൻഷൻ പറ്റാന്ന് പറയും നമ്മൾ മലയാളത്തിൽ, അടുത്തൂൺ പറ്റാന്ന് പറയും. അത് കഴിഞ്ഞാൽ അത്രയും കാലം സർക്കാരിനെ സേവിച്ചതിന് പകരമായി ഭീമമായ സംഖ്യ അവൻ്റെ ഭാവി ജീവിതത്തിലേക്ക് ആവശ്യമായ രീതിയിൽ നമ്മുടെ ഗവൺമെൻറ് നൽകും. ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആളുകൾക്കത് അറിയാം, അതാണ് അതിൻ്റെ സൗകര്യം. ഗവൺമെൻ്റ് അവരെ പരിഗണിക്കുന്നത് വൃദ്ധന്മാരായിട്ടാണ്. 56 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വാർദ്ധക്യമായി, അതുകൊണ്ട് തൽക്കാലം ഇനി അവർ വിശ്രമിക്കട്ടെ അല്ലേ. 60 വയസ്സായാൽ നമ്മുടെ നാട്ടിൽ വാർദ്ധക്യ പെൻഷൻ കിട്ടും. ചില ആളുകളൊക്കെ നമുക്കിടയിൽ ഉണ്ടാവും, എനിക്ക് നല്ല ആരോഗ്യമാണ്, എനിക്ക് യാതൊരു കുഴപ്പമില്ല, പക്ഷേ വാർദ്ധക്യ പെൻഷൻ്റെ ആ ഫോം പൂരിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അവർക്കില്ലാത്ത രോഗം ഉണ്ടാവൂല, അവർക്കാകാത്ത വയസ്സുണ്ടാവൂല, അതായിരിക്കും സ്വഭാവം. പരിശുദ്ധ ദീനിൽ അള്ളാഹുവിൻ്റെ പരിഗണനയിൽ ഈ പ്രായമൊന്നും യാതൊരു വിഷയവുമല്ല. മുഅ്മിനീങ്ങളെ,
അതേസമയത്ത് അള്ളാഹുവിന്റെ ആനുകൂല്യം ചില ആളുകൾക്ക് നൽകുന്നുണ്ട്. അത് പ്രായത്തിന്റെ പരിധി നിശ്ചയിച്ചിട്ടല്ല, അത് അവസ്ഥകളെ പരിഗണിച്ചാണ്. നമ്മൾ ചിന്തിക്കണം, 80 വയസ്സായി ഒരു കുഴപ്പമില്ല, അവൻ 25-കാരന്റെ ആരാധന തന്നെയാ ചെയ്യേണ്ടത്. 25 വയസ്സായി അവന് നിന്ന് നിസ്കരിക്കാൻ വയ്യ, അവൻ രോഗിയാണ്. അവൻ അല്ലാഹു തആല ആ സാഹചര്യത്തിന്റെ ആനുകൂല്യങ്ങൾ നൽകുന്നു. പ്രായമേറിയവർക്കൊരു നിയമവും ആരോഗ്യമുള്ളവർക്ക് മറ്റൊരു നിയമവുമല്ല റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല നൽകുന്നത്. എല്ലാവർക്കും ഒരേ നിയമമാണ്. സാഹചര്യങ്ങൾ മോശമായി കഴിഞ്ഞാൽ, ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ, ഏതാനും ചില കാര്യങ്ങളിൽ ചില ആനുകൂല്യങ്ങൾ റഹ്മാനായ റബ്ബ് നൽകുന്നുണ്ട് എന്ന് മാത്രം. ഇവിടെ നമ്മൾ ചിന്തിക്കണം, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആരോഗ്യത്തെയും നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആയുസ്സിനെയും നാം ഒന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്, പലപ്പോഴും യുവത്വത്തെക്കാൾ മോശമായി പോകും പ്രായമേറുന്ന സാഹചര്യത്തിൽ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, യുവാക്കളുടെ മനസ്സിലുണ്ടാകുന്ന നന്മകൾ ചിലപ്പോൾ പ്രായമേറിയ ആളുകളിൽ നഷ്ടപ്പെട്ടേക്കാം എന്നത് ഒന്ന് ചെറുതായിട്ട് ചിന്തിച്ചാൽ എൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒക്കെ മനസ്സിലാവും. ഉദാഹരണം പറയാം, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യശീബുൽ ഇൻസാൻ, മനുഷ്യന് നരബാധിക്കും, മനുഷ്യന്മാര് പ്രായമേറിയവരാകും. ഉദാഹരണമായിട്ട് നമുക്ക് 65 വയസ്സ്, നമ്മുടെ ഭാര്യക്ക് 60 വയസ്സ്, രണ്ടാളും നരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വാപ്പി നരച്ചിട്ടുണ്ട്, ഉമ്മി നരച്ചിട്ടുണ്ട്. പക്ഷേ ഫയശുബ്ബു ഫീഹിൽ ഖസ്ലതാൻ, രണ്ട് കാര്യങ്ങൾ അവരിൽ ഇങ്ങനെ യൗവനം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നതാണ്. രണ്ട് കാര്യങ്ങൾ, അതായത് ഉദാഹരണം പറയാം, 65 വയസ്സായ വാപ്പാക്കും 60 വയസ്സായ ഉമ്മാക്കും 25 വയസ്സായ മകനുണ്ട്. മകന് കല്യാണപ്രായമെത്തി, കല്യാണം കഴിപ്പിക്കാൻ ഉമ്മയും ബാപ്പയും തീരുമാനിച്ചു. മകന് നല്ല സന്തോഷമായി. കല്യാണം കഴിക്കുമ്പോൾ അവനൊരൊറ്റ ഡിമാൻഡേ പറഞ്ഞുള്ളൂ, ഞാൻ ഒരു കാരണവശാലും സ്ത്രീധനം വാങ്ങിക്കൂല. അവൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നൊരാനുകൂല്യവും എനിക്ക് വേണ്ട. ചില ചെറുപ്പക്കാരിങ്ങനെ ആവേശത്തോടെ പറയും, എനിക്കവളുടെ ആഭരണം വേണ്ട, എനിക്കവളുടെ പിതാവിൽ നിന്നൊരു സമ്മാനവും വേണ്ട, ഒരു പണവും വേണ്ട, അവർ നൽകുന്ന വാഹനം എനിക്ക് വേണ്ട, ഈ കല്യാണത്തിൻ്റെ പേരിൽ അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊന്നും എനിക്ക് വേണ്ട. യുവാവ് പറഞ്ഞു, നല്ല മനസ്സ്, അള്ളാഹു അങ്ങനെയുള്ള മനസ്സുള്ള ചെറുപ്പക്കാരെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും ആമീൻ പറയൂ, അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എന്നാൽ തലയും മുടിയുമൊക്കെ നിരച്ച് വാർദ്ധക്യത്തിലേക്ക് പോയ ഉമ്മയും ബാപ്പയും ഉണ്ടല്ലോ, ഫയശുബ്ബു ഫീഹിൽ ഖസ്ലതാ, അവരിൽ രണ്ട് കാര്യങ്ങൾ യൗവനം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നബി തിരുമേനി പറയുന്നു, ഒന്ന് അൽ ഹിർസു, ഒന്ന് അത്യാഗ്രഹമാകുന്നു, വതൂലുൽ അമൽ, നീണ്ട പ്രതീക്ഷകളുമാകുന്നു. മോനെ കുറ്റം പറയും, അവന്റെ കൂട്ടുകാരെ കണ്ടാൽ പറയും, നീ അവനൊന്ന് പോയി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ഇവനോട് പറയും, നിനക്ക് അത്യാവശ്യമായിട്ട് വീട് വെക്കാൻ തോന്നിയാൽ, നിനക്ക് കുറച്ച് സ്ഥലം വാങ്ങണമെന്ന് തോന്നിയാൽ, ആഭരണം വേണ്ട എന്ന് പറഞ്ഞാൽ, നീ എവിടെ നിന്നാ പണമുണ്ടാക്കുക? അതുകൊണ്ട് നിർബന്ധമായിട്ടും വേണം. കല്യാണ സദസ്സുകളിൽ, കല്യാണത്തിൽ നിശ്ചയിക്കുന്ന അതിൻ്റെ എൻഗേജ്മെന്റിന്റെ സദസ്സുകളിൽ എത്രയോ ഉപ്പമാർ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി വിലപേശുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നിയിട്ടുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതെന്തുകൊണ്ട്? ഞാൻ ചിന്തിക്കൽ ഈ ഹദീസാണ്, ചെറുപ്പക്കാരനല്ലേ പെൺകുട്ടിയെ പോറ്റേണ്ടത്, അവന്റെ ഭാര്യയെ ഉന്നതമായ അവസ്ഥയിൽ ജീവിപ്പിക്കേണ്ടത് അവനല്ലേ.
അവനങ്ങനെ ഒരാത്മവിശ്വാസമുണ്ടെങ്കിൽ അതുപോലും അനുവദിക്കാത്ത ഉമ്മയും ബാപ്പയും അതുമായി ബന്ധപ്പെട്ട അവന്റെ കുടുംബാംഗങ്ങളുടെയും അവസ്ഥ അതാണെങ്കിൽ ഹബീബായ നബിയുടെ വാക്ക് എത്രമേൽ സത്യമാണ്. വാർദ്ധക്യത്തിലേക്ക് അവരെത്തുമ്പോൾ, അവർ നിരക്കുമ്പോൾ അത്യാഗ്രഹവും അറ്റമില്ലാത്ത ആഗ്രഹങ്ങളും അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ യൗവനം പ്രാപിച്ചുകൊണ്ടിരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പ്രായാനുസരിച്ച് പറയേണ്ട ഒരു സംഗതിയല്ല. നമ്മളിങ്ങനെ യുവാക്കളും യുവതികളും, അത് 20 വയസ്സ് മുതൽ ഒരു 35 വയസ്സ് വരെയുള്ളവരെ കുറിച്ച് പറഞ്ഞാൽ മതി എന്നുള്ളതല്ല ഒരിക്കലും ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ നമ്മെ എല്ലാവരെയും കുറിച്ച് ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് നോക്കണേ. അവിടുന്ന് പറയുകയാണ്, റസൂലുള്ള പറയുകയാണ്, അല്ലാഹു നൽകുന്ന രണ്ട് അനുഗ്രഹങ്ങൾ കേൾക്കണേ നിങ്ങൾ, ആ അനുഗ്രഹങ്ങൾ മഖബൂലും ഫീഹിമാ, അതിൽ അധികം ആളുകളും കസീറും മിനന്നാസ്, അതിലധികം ആളുകളും വഞ്ചിതരാകുന്നതാണ്. എന്താണ് ആ പറഞ്ഞെന്ന് മനസ്സിലായോ? ഞാൻ നമുക്ക് 1000 രൂപ കിട്ടി, ആ 1000 രൂപ കൊണ്ട് നമുക്കൊരു ഉപകാരമുള്ള സംഗതിയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പണം കൊണ്ട് നാം വഞ്ചിതനായി എന്ന് പറയാം. മനസ്സിലായില്ല, അവൻ എന്ത് ചെയ്തു? നേരെ മണ്ണാർക്കാട് പോയി, അതല്ലെങ്കിൽ കരിക്കല്ലത്താണിയിൽ പോയി ലോട്ടറി കടയിൽ കയറി 1000 രൂപക്കും ലോട്ടറി എടുത്തു. എന്തുണ്ടായത്? കാശങ്ങട് പോയി, യാത്രാകൂലി വേറെയും പോയി. അതാണ്ടായത്, അതാണ് ആ 1000 രൂപയിൽ അവൻ വഞ്ചിതനായി. പ്രലോഭനങ്ങൾ ആഗ്രഹിച്ച് പ്രതീക്ഷകൾ പുലർത്തി അവൻ പോയി ലോട്ടറി എടുത്തു. വെറും കടലാസുകൾ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. എന്നാൽ ഈ 1000 രൂപക്ക് അവന് ഉപകാരമുള്ള എന്തെങ്കിലും അവൻ വാങ്ങി, വെറുതെ ഭക്ഷണം വാങ്ങി കഴിച്ചു, എന്നാൽ തന്നെ അവനതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. എന്നതുപോലെ അല്ലാഹു നൽകുന്ന ഈ നിഅമത്തുകൾ രണ്ടും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയാതെ അതേത് രീതിയിലാണ് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് നിരീക്ഷിക്കാതെ വഞ്ചിതരാകുന്നവരാണ് അധികം ആളുകളും. ആ രണ്ട് നിഅമത്തുകളിൽ ഒന്ന് അസ്വിഹ, മനുഷ്യന്റെ ആരോഗ്യമാണ്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ചിന്തിക്കണം നമ്മൾ, ആരോഗ്യം ഉള്ള സന്ദർഭത്തിൽ അതിൻ്റെ വിലയറിയാത്ത ആളുകൾ ഉണ്ടാകും, ആരോഗ്യം നശിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും. ആരോഗ്യത്തെ അള്ളാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതിന് പകരം അള്ളാഹുവിനെ വെല്ലുവിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ടാകും എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകുമാറാകട്ടെ. ചിന്തിക്കൂ, അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകുമാറാകട്ടെ. നമ്മൾ ചോദിക്കാറുണ്ടോ അള്ളാഹിനോട് ആരോഗ്യം വേണം? യുവാക്കളോട് നൽകുന്ന ഉപദേശം എന്നാണ് ഞാൻ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. എല്ലാവരോടും കൂടെ ഞാൻ ചോദിക്കുകയാണ്, അള്ളാഹിനോട് കൃത്യമായ രീതിയിൽ പടച്ചോനെ എനിക്ക് ആരോഗ്യം തരണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചോദിച്ചിട്ടുണ്ടോ? ആരോഗ്യമെന്ന് പറഞ്ഞാൽ പൊതുവിൽ ശരീരത്തിനുണ്ടാകുന്ന ആ ഒരു ഊർജ്ജസ്വലത, രോഗങ്ങളിൽ നിന്നുള്ള മുക്തി, ഓരോ അവയവങ്ങളുടെയും ഉപയോഗം കൃത്യമായി ചെയ്യാൻ കഴിയുന്ന അവസ്ഥ, ഓരോ ശരീരത്തിൻ്റെ അവയവത്തിനുണ്ടാകുന്ന ആരോഗ്യം അതുമായി ബന്ധപ്പെട്ടതാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യം, കണ്ണിൻ്റെ ആരോഗ്യം, കൈകളുടെ ആരോഗ്യം, കാലിൻ്റെ ആരോഗ്യം, ഓരോന്നിനും ആരോഗ്യമുണ്ട്. അതിന് അള്ളാഹുവിനോട് ചോദിക്കൽ ഏറ്റവും സുന്നത്തായ കാര്യമാണ്. നമ്മളൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കണം, ദുആ ചെയ്യുമ്പോൾ ദുആരക്കണം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ടൊരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാ, എനിക്ക് അല്ലിംനി ഷൈഅൻ അസ്അലുല്ലാ, അള്ളാഹിനോട് ചോദിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന നബിയെ അങ്ങനെ പഠിപ്പിച്ചു തരണേ.
പരിശുദ്ധ റസൂല് പറഞ്ഞു കൊടുത്തു, സലില്ലാഹൽ ആഫിയ, അള്ളാഹനോട് നീ ആരോഗ്യം ചോദിച്ചു അബ്ബാസേ. നമുക്ക് തോന്നും എന്താ പവിത്ര ചോദിക്കാൻ മാത്രണ്ടോ, ചോദിച്ചു. അടുത്ത ദിവസം വന്നു അബ്ബാസിനോട് വീണ്ടും പറഞ്ഞു. വീണ്ടും നബി തിരുമേനി പറഞ്ഞു, അബ്ബാസ് നിങ്ങൾ അള്ളാഹുവിനോട് ആരോഗ്യം തേടിക്കോ, അത് അനിവാര്യമാണ്, അതേറ്റവും അത്യാവശ്യമാണ്. മൂന്നാമത്തെ ദിവസവും ഇതുപോലെ സയ്യിദുന അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ബാസ് യാ അമ്മ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മൂത്താപ്പയായ അബ്ബാസ് എന്നവരെ, നിങ്ങൾ അല്ലാഹുവിനോട് ആരോഗ്യം തേടണം. കാരണം ഈമാൻ ഒരാൾക്ക് അല്ലാഹു നൽകിക്കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അല്ലാഹു തആല ഈമാൻ നൽകിക്കഴിഞ്ഞാൽ അതിന് ശേഷം നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ് ആരോഗ്യമെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മനുഷ്യന്മാരുടെ മേലെ നിർബന്ധമാണ് ആരോഗ്യം അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങുക എന്നുള്ളത്. നമ്മൾ രോഗം ശിഫയാകാൻ ദുആ ചെയ്യും, ശരിയാണ്, സഹോദരിമാരൊക്കെ ആ വിഷയത്തിൽ ദുആരക്കണവരാണ്, ദുആരക്കാൻ പറയണവരാണ്. അപ്പൊ അത് ഈ മജ്ലിസിൽ വന്നിട്ട് അവസാനം ദുആരക്കേണ്ടത് എന്തിനാ? രോഗം ശിഫയാകാൻ. അതിന് മുമ്പെന്ത്? അല്ലാഹുവിനോട് ആരോഗ്യം ചോദിക്കാൻ. ഇനി കേട്ടോളൂ, റസൂലുള്ള പറയുകയാണ്, ആരോഗ്യമുള്ള മുഅ്മിൻ അവൻ നല്ലവനാണ്, അല്ലാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരനായവനാണ്. ആരെക്കാൾ? മിനൽ മുഅ്മിനിൽ ളഈഫ്, ബലഹീനനായ മുഅ്മിനിനേക്കാൾ. ഒന്നുകിൽ അത് മാനസികമായ ആരോഗ്യമുള്ള മുഅ്മിനാണ്, നല്ല ഈമാനിന്റെ കടുകട്ടിയുള്ള മുഅ്മിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനേകം തവണ മുഖത്തും തലക്കും പുറത്തും മർദ്ദിച്ച് 18 വയസ്സായ അമിത് വീണ എന്ന ആ ചെറുപ്പക്കാരൻ, പാവപ്പെട്ട ആ വൃദ്ധനായ മനുഷ്യനെ ജയ് ശ്രീരാം എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുമ്പോ ആ മനുഷ്യനത് പറയുന്നില്ല, അയാള് പറയുന്നത് ദൈവം സർവശക്തനാണ് എന്നുള്ളതാണ്. ആ വാക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അതിന്റെ വാർത്തയാണ് ഞാൻ ഈ പറഞ്ഞത്, സംഭവം ഞാൻ കണ്ടെങ്കിലും. ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ അൽ മുഅ്മിനുൽ ഖവിയു, അടികിട്ടിയാലും ഇടികിട്ടിയാലും ഒരിക്കലും തകരാത്ത ഈമാനിന്റെ പ്രയോഗവൽക്കരണമാണ് സംഭവിക്കുന്നത്. ഒന്നുകിൽ അതാണ് അർത്ഥം, അതല്ലെങ്കിലോ നല്ല ആരോഗ്യമുള്ള മുഅ്മിൻ, എന്തും ചെയ്യാൻ കഴിയുന്ന മുഅ്മിൻ. കൈകാലുകളോ കണ്ണുകളോ അവയവങ്ങളോ ഒന്നും ഈമാനിനെതിരാകുന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത മുഅ്മിൻ, അൽ മുഅ്മിനുൽ ഖവിയു. അല്ലാഹു അങ്ങനെയുള്ള മുഅ്മിനീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഖൈറുൻ, അവൻ നല്ലവനാണ്. വഅഹബ്ബു ഇലല്ലാ, അവൻ അല്ലാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരനായവനാണ്. മിനൽ മുഅ്മിനിൽ ളഈഫ്, ബലഹീനനായ മുഅ്മിനേക്കാൾ. നമ്മൾ ആലോചിക്കണം, ഈ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒന്നും ഒരാളിൽ നിന്നും ഉണ്ടാകരുത്, പ്രത്യേകിച്ച് വിശ്വാസികളിൽ നിന്നുണ്ടാവരുത്. ഉദാഹരണം പറയട്ടെ, പുക വലിക്കുക. സ്ത്രീകളോടൊപ്പം അത് പറയേണ്ടതില്ല, പക്ഷെ ഒരു കാര്യം അവരോട് പറയാൻ കഴിയും, അങ്ങനെ പുക വലിക്കുന്നവർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നൽകാൻ കഴിയും. പക്ഷെ ആ കാര്യത്തിൽ വലിയ വ്യത്യാസം നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ എന്ത് ചോദിച്ചാലും നിങ്ങളുടെ മുഖഭാവം എന്താണെന്നുള്ളത് കാണാൻ എനിക്ക് കഴിയുന്നില്ല. മുഖം നോക്കാതെയാണ് ഇവിടെ പ്രസംഗിക്കേണ്ടത്. വലിയ ദുരന്തമാണത്. സാധാരണ സദസ്സിലുള്ള ആളുകളെ കാണാൻ ആവശ്യമായ ലൈറ്റ് ഉണ്ടാവും, അത് പറയുന്ന ആളെ കണ്ടാൽ മതി, കേൾക്കണവരെ കാണണ്ട എന്നുള്ളതാണ്. അത് സാരല്ല, ഏതായാലും. എന്നാലും നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്, ഇന്നത്തെ കാലത്ത് പുക വലിക്കുക എന്നുള്ളത് വളരെ കുറഞ്ഞിരിക്കുകയാണ് അല്ലേ? ഷാഫിസ്താദെ, ഒരു 15 കൊല്ലം മുമ്പുള്ളതിനേക്കാളും പുക വലിക്കുന്നത് കുറഞ്ഞിരിക്കുന്നു, അൽഹംദുലില്ല. അതങ്ങനെ തന്നെയാണ്.
പണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പുകവലിക്കും. നമ്മുടെ ഇടയിൽ പുകവലിക്കാത്ത ആൾക്ക് എന്തോ ഒരു കുറവുള്ളത് പോലെയായിരുന്നു. നന്ന് പുകവലിക്കുക എന്നുള്ളത് ഒരു ഒരു മാന്യതക്ക് കുറവായിട്ടാണ് പലരും കാണുന്നത്. പക്ഷെ എന്നാലും ഈ ഇരിക്കുന്നവരിൽ തന്നെ ഉണ്ടാവും പുകവലിക്കുന്ന ആളുകൾ. നിർത്തണം. എങ്ങനെയാ നിർത്തുക? മറുപടി പറയാം, എങ്ങനെയാണോ നിർത്താൻ കഴിയുന്നത് അങ്ങനെ നിർത്തുക. ചിലപ്പം ഡോക്ടേഴ്സിനെ കണ്ടാൽ നിർത്താൻ കഴിഞ്ഞേക്കും, മനഃശാസ്ത്രജ്ഞന്മാരെ കണ്ടാൽ നിർത്താൻ കഴിഞ്ഞേക്കും. നിർത്തു. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നാശത്തിലേക്ക് കൊണ്ടുപോയി ഇടരുത് എന്ന് ഖുർആൻ. പുകവലി ഹറാമാണ് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്, പക്ഷെ അതല്ലാതെ പറഞ്ഞവരുണ്ട്. ഒരുപാട് ആലിമീങ്ങൾ സ്വാലിഹീങ്ങളൊക്കെ പുകവലിച്ചിരുന്നു എന്നുള്ളതാണ് പലരും അതിൻ്റെ ഒക്കെ തെളിവായിട്ട് പറയാറുള്ളത്. എന്നാലും ഏത് പുകവലിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സാധനത്തിൻ്റെ പുറത്തു എഴുതി വെച്ചിട്ടുണ്ടാകും ശരീരത്തിന് ആരോഗ്യത്തിന് ഹാനികരം. അത് വാങ്ങിയിട്ടാണ് നമ്മൾ വലിക്കുക, അത് വലിക്കുന്ന ആളുകൾ വലിക്കുക. ഞാൻ പറയട്ടെ, ചെറുപ്പക്കാർക്കിടയിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഉണ്ടെങ്കിൽ അത് നിർത്തണം ഒരു വിശ്വാസി. ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. ദുർഗന്ധം മലക്കുകൾ ഇഷ്ടപ്പെടുകയില്ല. പുകവലിക്കുന്നവർക്ക് ദുർഗന്ധമുണ്ടാകും. പള്ളിയിൽ ഉള്ളി തിന്നുന്നവർ വരരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ളി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോൾ അത് കഴിച്ചില്ല. ഇന്നിപ്പോൾ നമ്മൾ ഉള്ളി തിന്നാലും അതിൻ്റെ വാസന വരാത്ത രീതിയിൽ അത് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കളയാനുള്ള സാഹചര്യമുണ്ട്. എന്നാലും അതിൻ്റെ വാസന പോകാൻ വലിയ പാടാണ്. അന്നങ്ങനെയൊന്നുമില്ല. ഉള്ളി തിന്നാൽ അതിൻ്റെ വാസന വല്ലാതെ വ്യാപിക്കും, പ്രത്യേകിച്ച് അവിടുത്തെ അന്തരീക്ഷത്തിൽ. നബി ഉള്ളി തിന്നൂല. കാരണം അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ സംഭാഷണം നടത്താത്ത പലരുമായും ഞാൻ സംഭാഷണം നടത്തുന്നു എന്നുള്ളതാണ്. ഔ മലക്കുകൾ ഇഷ്ടപ്പെടാത്ത, ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത, നമ്മുടെ ഇണകൾ ഇഷ്ടപ്പെടാത്ത എല്ലാ കാര്യം ഏറ്റവും വലിയ ദുഷിച്ച പ്രവർത്തനമാണ് പുകവലി എന്നുള്ളത് കൊണ്ട് വിശ്വാസികൾ ആ പുകവലിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ് എന്ന് ഞാൻ ഈ മുഅ്മിനീങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പുകവലിയേക്കാൾ ഒന്നുകൂടെ കടന്നിരിക്കുന്നു പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്കിടയിലുള്ള ഒരു ദുശ്ശീലം. അത് മറ്റൊന്നുമല്ല, കഞ്ചാവാണ്. ഞാൻ ഉറപ്പിച്ചു പറയാണ്, നിങ്ങളുടെ ഈ മജ്ലിസിൽ അത് ഉപയോഗിക്കുന്നവരുണ്ടാവില്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇവിടെ നിന്നും അങ്ങനെ കേൾക്കാറില്ല അല്ലുസ്താദെ. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ചെറുപ്പക്കാർക്കിടയിൽ അങ്ങനെ കേൾക്കുന്ന ഏറ്റവും ദുരന്തമായ സാഹചര്യങ്ങൾ വരാറുണ്ട്. ആ ബക്കറ്റ് പിടിച്ച ആൾ ഒരു കുറച്ച് നേരം ഒന്ന് അവിടെ ഇരിക്കട്ടോ, ഞാൻ പറഞ്ഞോളാം. ഞങ്ങളവിടെ ഇരിക്കി. ഷബീബൻ അല്ലേ അത്, മുഖം കാണുന്നില്ല. ഷബീബൻ 5 മിനിറ്റ് അവിടെ ഇരിക്കും. സ്വാലി ഫൈസിൻ്റെ അടുത്ത് ഇരിക്കും, ഹാരിസ് ഫൈസിൻ്റെ അടുത്ത്. അപ്പൊ എന്താ പറഞ്ഞത്? കഞ്ചാവ് വലിക്കുന്ന ചെറുപ്പക്ക. ഞാൻ സഹോദരിമാരെ പേടിപ്പിക്കാൻ പറയല്ല, ഈ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ സ്കൂളിൽ നിന്ന് ഒരിക്കൽ രക്ഷിതാക്കളെ വിളിക്കുകയാണ്. രക്ഷിതാക്കൾ സ്കൂളിൽ ചെന്നപ്പോൾ പ്രിൻസിപ്പാളിന്റെ റൂമിന്റെ മുമ്പിൽ ഇവരുടെ മകളും കൂടെ രണ്ട് പെൺകുട്ടികളും. അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, അധ്യാപകന്മാരും പ്രിൻസിപ്പാളും പറഞ്ഞു, ക്ലാസ്സിൽ ഒഴിവുള്ള സമയത്ത് ബഹളം കേട്ടൊരു അധ്യാപിക ചെന്നു നോക്കിയപ്പോൾ ഇവർ സിഗരറ്റ് വലിക്കുകയാണ്, ബീഡി വലിക്കുകയാണ്. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അത് സാധാരണ ബീഡിയല്ല, അത് കഞ്ചാവാണ്. ബാഗ് ചെക്ക് ചെയ്തപ്പോഴിതാ നിങ്ങളുടെ മകളുടെ ബാഗിൽ നിന്ന് കിട്ടിയതാണ്, ഇത് ഇവരുടെ ബാഗുകളിൽ നിന്ന് കിട്ടിയതാണ്, അവരുടെ രക്ഷിതാക്കളൊക്കെ ഇപ്പോൾ വരും. പേടിച്ചുപോയി അവർ. ഏതായാലും ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എത്രയും വേഗം അവളെ കല്യാണം കഴിച്ചയച്ചു. കല്യാണം കഴിച്ച് 2-3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവിന്റെ ഈ കുട്ടിയുടെ ചെറുപ്പക്കാരന്റെ ഉപ്പ ഇവരുടെ ഉപ്പയെ വിളിക്കുകയാണ്, ഈ പെൺകുട്ടിയുടെ ഉപ്പയെ വിളിക്കുകയാണ്. ഇവൾക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ടോ? എന്താ ചോദിക്കുന്നത്? ഇവൾക്കൊരു വിറയൽ,
ഇവൾക്കാകെ പ്രശ്നം, ഇവൾക്ക് എന്തോ ഒരു വെപ്രാളം, നിങ്ങളൊന്ന് വരണമെന്ന് പറഞ്ഞു. ചെന്നു, അവളെ കൊണ്ടുവന്നു, പലരെയും കാണിച്ചു. അവസാനം ഡോക്ടർമാര് പറഞ്ഞ കാര്യം, ഇവൾ നിരന്തരമായി കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു. അതെ, കല്യാണം നിശ്ചയിച്ചിട്ട് കൂട്ടുകാരികൾ കാണാൻ വരുമ്പോൾ ഉമ്മ അറിയാതെ വീട്ടുകാരറിയാതെ വീടിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പോലും അവർ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു. ആ കഞ്ചാവ് കിട്ടാതിരുന്നപ്പോ, ഭർത്തൃ വീട്ടിലത് കിട്ടാതിരുന്നപ്പോ അതിന്റെ വെപ്രാളം കാണിച്ചതാണ് എത്ര ഈ പെൺകുട്ടികൾ. ഞാൻ അതിശയോക്തിയായി പറയുകയല്ല, ആ കുടുംബത്തെ എനിക്കറിയാം, ആ നാടെനിക്കറിയാം. നമ്മൾ ഇതുപോലെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എന്റെ ചെറുപ്പക്കാരെ, നമ്മളത് ചെയ്യില്ല എന്നുറപ്പാണ്, ഒരിക്കലും നമ്മളത് ഉപയോഗിക്കില്ല. നമ്മുടെ ബുദ്ധിയെ നശിപ്പിക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, അതിനപ്പുറം അള്ളാഹുവിന്റെ ശാപമുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപമുണ്ടല്ലോ, അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപമുണ്ടല്ലോ, ലോകത്തുള്ള എല്ലാവരുടെയും വെറുപ്പുണ്ടല്ലോ, അതൊരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അക്കാരണത്താൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നാലും നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ, പരിചയക്കാർക്കിടയിൽ, നിങ്ങളുടെ അയൽവാസികൾക്കിടയിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരെ തിരുത്തേണ്ട വലിയ ഒരു ബാധ്യത യുവാക്കളെ നിങ്ങൾക്കുണ്ട്. അങ്ങനെ പരിചയമുള്ളവരെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കണമെങ്കിൽ അത് ചെയ്യൽ നിങ്ങളുടെ നിർബന്ധ ബാധ്യതയാണ്. അത് വിൽപ്പന നടത്തുന്ന ആളുകൾ, അതിലേക്ക് പ്രേരിപ്പിക്കുന്ന ആളുകൾ, കാരണം വലിയ പണം സമ്പാദിക്കാൻ കഴിയുമത്രേ. അതുകൊണ്ടത് വിൽക്കാനും അതിലേക്ക് ജനങ്ങളെ, കുട്ടികളെ ആകർഷിപ്പിക്കാനും ശ്രമിക്കുന്ന ആളുകളെ പുറത്തു കൊണ്ടുവരിക, അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്ന ഒരു ഉത്തരവാദിത്വം ഈ സമൂഹത്തിലെ യുവാക്കൾക്കുണ്ട് എന്ന് ഗൗരവത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആരോഗ്യം നശിപ്പിക്കുന്ന, ബുദ്ധിയെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിലും ഒരു വിശ്വാസി ഏർപ്പെടാനേ പാടില്ല. അതുപോലെ നമ്മൾക്ക് രോഗം കൊണ്ടുവരും എന്നുറപ്പുള്ള സംഗതികൾ ചെയ്യാൻ പാടില്ല. അപകടകരമായ സാഹസികതകൾ, അതുപോലെ ഭക്ഷണ രീതികൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. സഹോദരന്മാരും സഹോദരിമാരൊക്കെ ആ വിഷയത്തിലൊന്ന് ജാഗ്രതയുള്ളവരായിരിക്കൽ നന്നാകും. രോഗങ്ങൾ കൂടി വരില്ലേ, ക്യാൻസർ കൂടുകയാണ്. ഡോക്ടർമാർ പറയുന്നത്, എല്ലാവരും അവനവൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ഏറെക്കുറെ രോഗം പ്രതിരോധിക്കാൻ കഴിയുന്നതാണ്. സംഭവം അള്ളാഹുവിൻ്റെ തീരുമാനം തന്നെയാണ്, പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധ ഉണ്ടാവണം. നമ്മൾ പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ, ഞാൻ ഈ അടുത്തതുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് കേട്ടപ്പോൾ ആ ക്ലാസ് എടുക്കുന്ന ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വലിയ രക്ഷ ഉണ്ടാക്കാൻ കഴിയും. ഓയിൽ ശ്രദ്ധിച്ചാൽ എന്താ കാര്യം? ഒരു സാധനം ഒരു തവണ ചൂടാക്കി രണ്ടാമത് ചൂടാക്കുമ്പോൾ അതിൽ വിഷമായി മാറുന്നു എന്നാണ് പറഞ്ഞത്. അത് വെളിച്ചെണ്ണ ഒരു തവണ ചൂടാക്കി ഒരു പഴം പൊരിച്ചു, അത് കഴിഞ്ഞ് ആ വെളിച്ചെണ്ണ ചൂടാറിയതിന് ശേഷം പിറ്റേ ദിവസം മീൻ പൊരിക്കുകയാണ്. മീൻ പൊരിക്കുമ്പോഴും ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ എണ്ണ വിഷലിപ്തമായി മാറിയിട്ടുണ്ട്. അതാണ് നമ്മൾ കഴിക്കുന്നത്. എങ്ങനെയാ ക്യാൻസർ ഇല്ലാതിരിക്കുക? അയാൾ പറഞ്ഞു, തൃശ്ശൂർ ടൗണിൽ ലൈവായിട്ട് ചിപ്സ് ഉണ്ടാക്കി വിൽക്കുന്ന ആളുകളോട് ഇയാളിങ്ങനെ സംസാരിച്ചത്രേ. ചോദിച്ചു, വലിയ ഒരു കറുത്ത ചട്ടിയുണ്ട്, ആ ചട്ടിയിൽ ഇങ്ങനെ എണ്ണ തിളക്കുന്നുണ്ട്, വെറുതെ ചോദിച്ചു, ഈ എണ്ണ എന്ന് ഉപയോഗിക്കുന്നതാണ്? ഈ കച്ചവടം തുടങ്ങിയത് മുതൽ ഉപയോഗിക്കുന്നതാണ്, കുറയുന്നതിനനുസരിച്ച് ആവശ്യമായത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. എന്താ പിന്നെ സംഭവിക്കുക? ഭക്ഷണം ഒന്ന് ശ്രദ്ധിക്കുക, ഓർമ്മപ്പെടുത്താനേ പറ്റൂ. അതിൻ്റെ ക്രമങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ എന്നോടും കൂടെയാണ് പറയുന്നത്, എൻ്റെ ആരോഗ്യം അടക്കം ശ്രദ്ധിക്കാൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആരോഗ്യത്തിന് ആവശ്യമായത് വിശ്വാസികൾ ചെയ്യണം, നടക്കണം വിശ്വാസികൾ. സഹോദരന്മാരെ, നമ്മൾ നടക്കണം, നടത്തൊഴിവാക്കാൻ പാടില്ല.
നടത്തമെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇബാദത്താണ്. ജമാഅത്തിന് വേണ്ടി നടക്കുമ്പോൾ, പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി നടക്കുമ്പോൾ, ഒരു കാല് മുന്നോട്ട് വെക്കുമ്പോൾ അല്ലാഹു തആല ഒരു പദവിയെ ഉയർത്തിത്തരികയും അടുത്ത കാല് മുന്നോട്ട് വെക്കുമ്പോൾ അല്ലാഹു ഒരു ദോഷത്തെ മായ്ച്ച് കളയുകയും ചെയ്യുമെന്ന് സയ്യിദുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ മണ്ണാർക്കാട് വരെ നടന്നവരുണ്ടാവും. കരിങ്കല്ലത്താണി വരെ ഇപ്പം ഏതായാലും നടന്ന് നമ്മളൊക്കെ നടന്നിട്ടുണ്ടാവും. കരിങ്കല്ലത്താണി വരെ അല്ലേ, കരിങ്കല്ലത്താണി വരെ ഇപ്പം എല്ലാവരും നടന്നിട്ടുണ്ടാവും, കുറച്ചല്ലേ ഉള്ളൂ. ഇനി മണ്ണാർക്കാട് വരെയും നടന്നവരുണ്ടാവും. എന്നാൽ ഈ ഒരു മാസത്തിനിടയിൽ കരിങ്കല്ലത്താണിയിലേക്ക് നടന്നവരാരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ സ്കൂൾ കുട്ടികൾ പോലും നടക്കില്ല. നമ്മളൊക്കെ കാര്യമായിട്ട് സ്കൂളിൽ പോണ കാലത്തെങ്കിലും നടന്നിരുന്നു. നടത്ത ഏറ്റവും വലിയ എക്സസൈസ് എന്നുള്ള തെളിവെന്താണ്? 55 വയസ്സായി ഡോക്ടറെ അടുക്കൽ പോയി, ഡോക്ടർ ചോദിച്ചു എന്തൊക്കെയാണ് രോഗങ്ങൾ ഓരോന്നായി പറഞ്ഞു, മരുന്നുകളൊക്കെ കുറിച്ചു കൊടുത്തതിന് ശേഷം ഡോക്ടർ പറയും ദിവസം 5 കിലോമീറ്റർ നടക്കണം. ഓ, അതിനുശേഷം മൂപ്പരുടെ ആ നടത്തങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ബേജാറായി പോകും. അടുത്ത് ആരെങ്കിലും ചെന്നാൽ കൈ തട്ടിയിട്ടുണ്ടെങ്കിൽ മൂക്ക് തെറിച്ചു പോകും. ആ രീതിയിലുള്ള നടത്തായിരിക്കും അല്ലേ? മുമ്പ് നടക്കണം. എന്റെ കുട്ടികളെ, യുവാക്കളെ, എന്റെ സഹോദരിമാരെ, ഇനി നാട്ടിലൂടെ അങ്ങനെ നടക്കണം എന്നല്ല, നമ്മൾ നമ്മുടെ വീടിന്റെ ചുറ്റുപാടൊരു എക്സസൈസ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാൻ അടക്കള്ളൂർ നടക്കണം. വലിയ അപകടമാണ്, നടക്കാൻ മതി. നമ്മുടെ മാനോജിന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ വെറുതെ, നമ്മൾ നടക്കാനുള്ളൂ, നടക്കാൻ തന്നെ ഉള്ളൂ, എന്നാലും വണ്ടി പോവാം. ഞാൻ ചീത്ത കുറ്റം പറയല്ലോ, തമാശയായിട്ട് ആലോചിക്കുക. ഇതാണ് നമ്മളുടെ മനസ്സ്. സംഭവം എന്തുള്ളൂ അല്ല സാങ്ങനെ നമ്മൾ പറഞ്ഞു, നടക്കാനുള്ളൂ, എന്നാലും വണ്ടി പോവാം. ഒരാൾ സാധു, ഒരു എക്സസൈസ് ആവട്ടെ എന്നുള്ള ആൾക്ക് നടക്കാൻ തീരുമാനിച്ചാൽ നടക്കാൻ ഈ നാട്ടുകാർ സമ്മതിക്കൂല. അപ്പോഴേക്ക് കയറി വെറുതെ നടക്കണ്ട, ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, ഇതാവസ്ഥ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, നടത്തം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിൽ രക്തചംക്രമണം ഉണ്ടാകും, നമ്മുടെ ആരോഗ്യം വർദ്ധിക്കും, ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിക്കും. ചെയ്യണം നമ്മൾ. എന്റെ യുവാക്കളെ, നമ്മൾ അനാവശ്യമല്ലാത്ത നമ്മുടെ ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന കളികളിലും അതുപോലെയുള്ള സംഗതികളിലുമൊക്കെ ഏർപ്പെട്ട് നല്ല ആരോഗ്യമുള്ള വിശ്വാസികളായി മാറണം. ചിന്തിക്കണം നമ്മൾ, വെറും കളി വിനോദമായിട്ട് നടക്കില്ല, ആരോഗ്യ സംരക്ഷണത്തിനാവശ്യമായ ഇതൊന്നും ചിന്തിക്കാത്ത ആളുകളാണ്. മഖബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അധികം ആളുകളും അതിൽ വഞ്ചിക്കപ്പെടുന്നവരാണെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് നിങ്ങൾ തീരുമാനിക്കണമേയിരിക്കുന്നവർ, ഇൻഷാ അല്ലാഹ് നമ്മൾ സുബ്ഹിക്ക് എഴുന്നേറ്റ് ഒരു 5:45 നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ, പൊതുവെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഒരു 5:30, 5:40 ജമാഅത്തുള്ള സമയമാണ്. അതുകൊണ്ട് ഒരു 5:30, 5:45 നമുക്കൊരു 2 കിലോമീറ്ററോ 1 കിലോമീറ്ററെങ്കിലും ചുരുങ്ങിയത് ആ പള്ളിയിലേക്ക് നടക്കാൻ കഴിയുന്നതാണെങ്കിൽ കൂലി അല്ലാഹു തരുമെന്നതിന് പുറമെ അല്ലാഹു തആല ഭൗതികമായ നേട്ടവും അതിൻ്റെ പിന്നാലെ തരും. അത് ഇസ്ലാമിൻ്റെ എല്ലാ ഇബാദത്തുകൾക്കും അതിന് ആത്മീയമായൊരു നേട്ടം ഉണ്ടാവും, ഭൗതികമായൊരു നേട്ടം ഉണ്ടാവും. ഉദാഹരണമായിട്ട് നിസ്കാരം ഭൗതികമായിട്ട് ഒരുപാടുണ്ട്, മാനസികമായിട്ടുണ്ടാകുന്ന ഐക്യം ജമാഅത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. മാനസികമായിട്ട് മനുഷ്യൻ്റെ മനസ്സിനെ അല്ലാഹുവിലേക്ക് എത്തിക്കുക, അതൊക്കെ ആത്മീയമായിട്ടുള്ള ഓരോ സംഗതികളാണ്. ഭൗതികമായിട്ട് എന്താ പറയുന്നത്? അവൻ്റെ ശരീരത്തിന് ചെറിയ ഒരു എക്സസൈസ്, 5 നേരം, അവൻ്റെ ശാരീരികമായിരിക്കുന്ന ബാഹ്യമായിരിക്കുന്ന വൃത്തി. നോമ്പും അങ്ങനെ തന്നെയല്ലേ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നോമ്പ് നോൽക്കൂ, തസ്ഹു, നിങ്ങൾ ആരോഗ്യമുള്ളവരാവുകയും ചെയ്യൂ. ഈ അടുത്ത് 2016 നോബേൽ സമ്മാനം കിട്ടിയ ജർമ്മനിക്കാരനായ ഒരു ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ കണ്ടുപിടുത്തം എന്താണെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ആ ശാസ്ത്രജ്ഞന്റെ പേര് ഞാൻ മറന്നുപോയി. അയാൾ കണ്ടെത്തിയ ആ കാര്യം എന്താണെന്നറിയോ? മനുഷ്യ ശരീരത്തിൽ നിർജീവമായ കോശങ്ങളെ
മനുഷ്യർ വിശക്കുന്ന സമയത്ത് ശരീരം ഭക്ഷിക്കുന്നു എന്നുള്ളതാണ്. അയാൾ കണ്ടെത്തിയൊരു കണ്ടെത്തലാണ്. അതായത് നമ്മുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. ഈ കോശങ്ങൾ നശിക്കും. ഈ നശിച്ച കോശങ്ങൾ എവിടെ പോകുന്നു? അതിനെ ശരീരം ഭക്ഷിക്കുന്നു. എപ്പോ? മനുഷ്യന് വിശക്കുമ്പോ. ഇത് ഭക്ഷിക്കുന്നത് കാരണത്താൽ ആ കോശങ്ങൾ ശരീരത്തിൽ നിലനിൽക്കുന്നില്ല. അത് കാരണത്താൽ ശരീരം പ്രതിരോധശേഷി കൈവരിക്കുന്നു. ശരീര ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തടയുന്നു. ഇതാണ് കണ്ടുപിടുത്തം. അപ്പോൾ ഈ ഒരു പ്രക്രിയക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് നോമ്പ് എന്നുള്ളത് കൊണ്ട് എന്ത് മനസ്സിലാക്കാം? നോമ്പിലൂടെ മനുഷ്യൻ രോഗപ്രതിരോധ ശേഷി കൈവരിക്കുന്നു. അത് എല്ലാ ഇബാദത്തുകളുടെയും ഒരു രഹസ്യമാണ്. അതിന് ഭൗതികമായി സക്കാത്തിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, ഹജ്ജിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഭൗതികമായിട്ട് എന്തൊക്കെ നേട്ടമുണ്ട്, എത്ര ആൾക്കാർ ഹജ്ജുകൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട് ഇല്ലേ? ഇനിയിപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഹജ്ജിന് അമീറായി പോകണം ഉസ്താദ്, ഐറ്റങ്ങൾ സാധുക്കൾ ഓരെല്ലാവരും ഇബാദത്ത് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകല്ലേ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുകള് ഹോട്ടലിൻ്റെ ആളുകള്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് ഇബാദത്തുകൾക്കും എന്നതുപോലെ നമ്മൾ ജമാഅത്തിന് പള്ളിയിലേക്ക് നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭൗതികമായ നേട്ടങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞതാണ്, ആരോഗ്യം നശിപ്പിക്കുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാവരുത്. ആരോഗ്യം സംരക്ഷിക്കുന്നവരാകണം മുസ്ലിം സമുദായം. ചെറുപ്പക്കാരെ, ആരോഗ്യ സംരക്ഷണത്തിൽ നമ്മൾ വലിയ പ്രാധാന്യം കൽപ്പിക്കണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ യഥാർത്ഥത്തിൽ മഖബൂനും ഫീഹിമ എന്ന് പറഞ്ഞ് ആരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞതിന്റെ ഒരു ഭാഗം മാത്രമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞത്. അതിലെ പ്രധാനപ്പെട്ട കാര്യം അതല്ല. ഈ ആരോഗ്യത്തെ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ചെലവഴിക്കുന്നവരാണ് അധികം ആളുകളും എന്നാ പറഞ്ഞത്. ഇത് ഓരോന്നും പറയുകയാണെങ്കിൽ കുറേ പറയേണ്ടി വരും. ഉദാഹരണമായിട്ട് നാവിൻ്റെ ആരോഗ്യം, അത് വിക്രു ചെല്ലുക, നല്ലത് പറയുക, ചീത്ത കാര്യങ്ങളെ വിലക്കുക, അമ്രും ബിൽ മഅറൂഫ് നടത്തുക, ഹഖ് പറയുക, ഇതിനൊക്കെ ഉള്ളതാണ്. കണ്ണിൻ്റെ ആരോഗ്യം ഞാൻ പറയേണ്ടതുണ്ടോ? എന്തിനുള്ളതാ കണ്ണിന്റെ ആരോഗ്യം? എന്തിനുള്ളതാ? നല്ലത് കാണുക, നല്ലത് മനസ്സിലാക്കുക, തെറ്റല്ലാത്ത കാര്യങ്ങളിലേക്ക് നോക്കുക, അല്ലേ? ഇതിനുള്ളതാണ് ചെവിയുടെ ആരോഗ്യം, കാലിന്റെ ആരോഗ്യം, ഇങ്ങനെ മൊത്തത്തിലുള്ള ആരോഗ്യം. അല്ലാഹുവേ സമിഅനാ വ അതഅനാ ഗുഫ്റാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. പക്ഷേ മഖബൂനും ഫീഹിമ കസീറു മിനന്നാസ്, എങ്ങനെ? നാവ് കൊണ്ട് അവൻ ദൈബത്ത് പറയുന്നു, നാവ് കൊണ്ട് നമീമത്ത് പറയുന്നു. ഞാൻ പറയട്ടെ, നാവ് കൊണ്ട്, ഞാൻ ഗൗരവത്തോടെ പറയാണ്, നാവ് കൊണ്ട് വെറും പ്രസംഗിക്കുന്നവർ മാത്രമല്ല പറയുന്നത്, വെറും സംസാരിക്കുന്നവർ മാത്രമല്ല പറയുന്നത്. ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയകൾ ഉണ്ടല്ലോ, വാട്സാപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ നമ്മുടെ ആത്മീയ, നമ്മുടെ സോഷ്യൽ മീഡിയകൾ, ഇതെല്ലാം നമ്മുടെ ആരോഗ്യം നാം വഞ്ചിതരാവാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളായി മാറിയ ഒരു സാഹചര്യത്തിലാണ് വിശ്വാസികളെ നമ്മൾ ഉൾക്കൊള്ളുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ കുറെ ആളുകൾ സ്വലാത്ത് ചെല്ലുന്നില്ല എന്ന് മാത്രമല്ല ഉറങ്ങുകയും ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എൻ്റെ സംശയം ശരിയാണോ? ഏ എന്താണ്? എന്നാ ശരിക്കും മനസ്സിലാവില്ല ആരാ ഉറങ്ങണമെന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ ഷബീബെ, ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് എത്ര നേരമായി? ചോദ്യം ഷബീബിനോടാണ്. മൂപ്പർ കുറേ നേരമല്ല ശ്രദ്ധിച്ചിരിക്കുന്നത്. എത്ര നേരമായി? ഒരു മണിക്കൂറായോ? അൽഹംദുലില്ലാ, മൂപ്പർ ശ്രദ്ധിക്കേണ്ടതായി. ഒരു മണിക്കൂറായില്ലേ? അവന് കുറച്ച് നേരോടെയും പറഞ്ഞാൽ മതി. തങ്ങൾ എവിടെ എത്തിയാണ്? ബിനാകുട്ടി മോലു എവിടെ എത്തിയാണ്? ഏ അപ്പോൾ പോന്നിട്ടുള്ളൂ. ഇൻഷാല്ലാ ഞാൻ അപ്പം നിർത്തും കേട്ടോ, ബാക്കിയൊക്കെ പിന്നെ പ്രസംഗിക്കേണ്ടി വരും ഇൻഷാല്ലാ. അപ്പം ആയിക്കോട്ടെ, നമ്മളുടെ ഉറക്കമൊക്കെ പോകാൻ ഏറ്റവും നല്ലത്
ഒന്ന് എഴുന്നേറ്റ് നിന്നൊരു സ്വലാത്ത് ചൊല്ല. എനിക്കാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കാൻ ആരുടെ വെള്ളം ഉണ്ടോ? ഗ്ലാസ് ഉണ്ടോ? എല്ലാവരും നീണ്ടി നിൽക്കി. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ വഅഹ്ലിൽ ബദരിയാ അല്ലാഹ സ്വലാത്തുല്ലാ. ഉറക്ക് അശ്രദ്ധ രണ്ടും പോയ ആളുകൾ മാത്രം ഇരിക്കുക, അല്ലാത്തവരൊക്കെ നിൽക്കുക. കുറേ ആളുകളുടെ പോയിട്ടില്ല, അതുകൊണ്ട് അവരൊക്കെ നിൽക്കുന്നുണ്ട്. രണ്ട് മൂന്ന് ആളുകൾ നിൽക്കുന്നുണ്ട്, രണ്ടാളുകൾ നിൽക്കുന്നുണ്ട്. അപ്പം ആ രണ്ടാളുകൾക്ക് നിൽക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കല്ലേ. ഇൻഷാല്ലാ അവന് കഴിയുന്നത് വരെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഉറക്ക് പോവണമെങ്കിൽ ഇരുന്നോളിട്ടോ, വിഷമല്ല. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ, അപ്പം എല്ലാവരും ഉഷാറായിപ്പോയി. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഇപ്പം എല്ലാവരും ഒന്ന് ഉണർന്നു കഴിഞ്ഞു. ഷബീബെ, എല്ലാവരുടെ മുമ്പിലേക്കും ബക്കറ്റുമായിട്ട് പോകുക. ആദ്യം എൻ്റെ മുമ്പിൽ വന്നോ. ഞാൻ ഇൻഷാല്ലാ വലിയ സദക്കയാണ് കൊടുക്കേണ്ടത്. ഇപ്പം എല്ലാവരും വിചാരിക്കേണ്ട അങ്ങോട്ട് വരട്ടെ, ആ 10 രൂപ കൊടുക്കാന്നുള്ളത്. ഞാൻ ആലോചിക്കലുണ്ട്, നമ്മുടെ നരേന്ദ്രമോദി 500, 1000 നിരോധിച്ച കൂട്ടത്തിൽ നമ്മളെ 10 കൂടെ നിരോധിച്ചിരുന്നെങ്കിൽ നമ്മളെ ബക്കറ്റ് പിരിവൊക്കെ എന്നേ രക്ഷപ്പെട്ടേനേന്ന്. കാരണം കുറേ ആൾക്കാർ വിചാരം എന്താ പറയുക, ഇവിടെ എങ്ങനെയാന്ന് എനിക്കറിയില്ല, നമ്മളൊക്കെ ബക്കറ്റ് പിരിവ് സ്ഥിരം ഉണ്ടാവില്ല, പള്ളിയിലുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻഷാല്ലാ ആ ബക്കറ്റിലേക്ക് ഇടാനുള്ളതാണ് 10 രൂപ എന്നുള്ള ആ ധാരണ മാറ്റുകയും. അല്ല, ഇവരൊന്നും അങ്ങനെ ഇടലില്ലല്ലോ. ഇല്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഞാൻ ഒരു 100 രൂപ ഇട്ടിരുന്നു കേട്ടോ. നിങ്ങൾ ഇനി അതുകൊണ്ട് ഇടുക എന്നുള്ളതല്ല, നിങ്ങളെല്ലാവരും ഇടണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. എന്ത് നിയത്തോടെയാണോ നിങ്ങൾ സദഖ ചെയ്യുന്നത്, അള്ളാഹു ആ സദഖയെ സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇപ്പം ഇന്ന് 100 ഇല്ല, 10 ഉള്ളൂ അല്ലേ. അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നാളെയും കൂടെ അല്ലേ ഉള്ളൂ വാള് അല്ലേ, നാളെയും കൂടെ ഉള്ളൂ. നാളെ സയ്യിദ് നമ്മുടെ ഫഖ്റുദ്ദീൻ തങ്ങളൊക്കെ വരുന്നതാണ്, നമ്മുടെ SKSFന്റെ ജില്ലാ പ്രസിഡൻ്റാണ്. അപ്പോൾ മൂബരൊക്കെ വരുമ്പോൾ നല്ല ദുആക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല സദഖകളുമായിട്ട് വരണം. അള്ളാഹു സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളെ ഞാൻ പറയട്ടെ, സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ അവയവങ്ങളുടെയും ആരോഗ്യം വിശ്വാസി എങ്ങനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ നമ്മുടെ ഈ ആരോഗ്യം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദുൽമ എന്താണെന്നറിയോ, അക്രം എന്താണെന്നറിയോ, അത് മറ്റുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വാട്സാപ്പിലൂടെ പറഞ്ഞ്, ഫേസ്ബുക്കിലൂടെ പറഞ്ഞ് മറ്റുള്ളവരെ അടങ്ങാറാക്കുക. ഒരു മുഅ്മിനിൻ്റെ സ്വഭാവം എന്താണെന്നറിയോ, നിങ്ങളിത് കേൾക്കണേ, അവൻ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സന്തോഷം നിറക്കുന്നവനാണ്. ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നവനല്ല മുഅ്മിൻ. ഇതിലിപ്പോൾ നിങ്ങൾക്ക് എന്താ പങ്ക് എന്നായിരിക്കും. ഞങ്ങളാരും വാട്സാപ്പ് ഉപയോഗിക്കുന്നില്ലല്ലോ. നമ്മളുടെ നാവ് മതി. മക്കളെ ബുദ്ധിമുട്ടിക്കരുത്, മരുമക്കളെ ബുദ്ധിമുട്ടിക്കരുത്, അമ്മായിയമ്മയെ പ്രയാസപ്പെടുത്തരുത്, അയൽവാസികൾക്ക് പ്രയാസം ഉണ്ടാക്കരുത്. ഇതൊക്കെ ആരോഗ്യമുള്ള സമയത്തേ നടക്കുള്ളൂ അല്ലേ. അല്ലാതെ ഒന്നിനും കഴിയാതെ അങ്ങനെ കിടക്കണവൻ ആരെ ബുദ്ധിമുട്ടിക്കുന്നു? ആ ബുദ്ധിമുട്ട് അവൻ മനഃപൂർവ്വം ചെയ്യണതല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലസവാലു ദുനിയാ അഹ്വനു ഇൻദല്ലാഹി മിൻ ഇറാഖത്തി ദമിൻ മുസ്ലിമിൻ. ഒരു മുസ്ലിമായ മനുഷ്യന്റെ രക്തം ചിന്തുക എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ഈ ദുനിയാവിനെ ആഗമാനം തകർക്കുന്നതിനേക്കാൾ ഭയാനകമാണ്. ദേഷ്യം പിടിച്ചാ പെട്ടെന്ന് മുഴക്കുന്ന ഭീഷണി എന്താണെന്നറിയോ, അന്നെ ഞാൻ കൊല്ലും അല്ലേ. കൊല്ലാനെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല, ഞാൻ അങ്ങനെ കൊന്നാണ്ടല്ലോ. വേറെ ചില ആൾക്കാർ പറയും അറക്കണ്ട ജാതിയാണ് ഓരോക്കെ. ഇതൊക്കെ ഇങ്ങനെ നിങ്ങളാരും പറയലുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ പറയാൻ പാടില്ല. പടച്ചവൻ ഏറ്റവും ദേഷ്യമാണ് വധഭീഷണി മുഴക്കുക. ആരോഗ്യമുള്ളവരോടാണ് ഞാൻ പറയുന്നത്.
വേറൊരാളെ കൊല്ലാന്ന് പറയാ, വേറൊരാളെ മുസ്ലിമിൻ എന്ന് പറയുന്നത് കേട്ട് മുസ്ലിം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. മുസ്ലിം എന്ന് പറഞ്ഞാൽ മദീനയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ മദീനയിലെ ജനങ്ങളെ സംബന്ധിച്ചാണ്. എല്ലാ ജനങ്ങളും എന്താ പറഞ്ഞത്? ഒരാള് ഒരു മനുഷ്യനെ കൊന്നാൽ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതല നാസ ജമീഅ, അവൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും കൊന്നവനെ പോലെയാണോ അവന്റെ മനസ്സങ്ങനെയായിരിക്കും. ആരോഗ്യമുള്ളവരെ, നിങ്ങളുടെ ആരോഗ്യം മറ്റുള്ളവരെ കൊല്ലുമെന്ന ഭീഷണി മുഴക്കാനോ അങ്ങനെ കൊല്ലും എന്ന് പറയാനോ ഉപയോഗിക്കുന്നതാകരുത്. വല്ലദീന യുഅദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലു ബുഹ്താനൻ വഇസ്മം മുബീനാ. വാട്സാപ്പും മറ്റ് സോഷ്യൽ മീഡിയകളും മൊബൈൽ ഫോണുകളും വിശ്വാസികളെയോ വിശ്വാസിനികളായ സ്ത്രീകളെയോ അവർ ഉദ്ദേശിക്കാത്ത അവർ ചെയ്യാത്ത കാര്യങ്ങൾ കാരണത്താൽ പ്രയാസപ്പെടുത്തുന്നവരുണ്ടല്ലോ. ഫഖദ് ഇഹ്തമലൂ ബുഹ്താനൻ വ ഇസ്മം മുബീനാ, അവർ വ്യക്തമായ പാപം ചെയ്തവരാണ്, അവർ കുറ്റം ചെയ്തവരാണ് എന്ന് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരാളെയും പ്രയാസപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഏത് കാലത്തുണ്ടാവരുത്? ആരോഗ്യമുള്ള കാലത്തുണ്ടാവരുത്. അനാരോഗ്യമുള്ള കാലത്ത് പ്രയാസപ്പെടുത്തുക എന്ന് പറയുന്നത് ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് തന്റേടം. നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുള്ള കാലത്ത് എത്ര നിസ്സാരമായിട്ടാണ് റസൂലുള്ള സൂചിപ്പിച്ചത് എന്നറിയോ? നിങ്ങൾ മൂന്നാളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു സദസ്സിൽ. അങ്ങനെ ഇരിക്കുമ്പോ നിങ്ങൾ രണ്ടാളുകൾ തമ്മിൽ രഹസ്യം പറയരുതേ, മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. മൂന്നാളുകൾ ഇരിക്കുകയാണ് ഇവിടെ, നമ്മളെ സ്വാലിഹ്, അതിന്റെ അപ്പുറത്ത് വേറൊരാള്, അപ്പുറത്ത് വേറൊരാൾ. അപ്പൊ സ്വാലിഹ് അടുത്ത ആളോട് ഇങ്ങനെ രഹസ്യം പറയാം. മൂപ്പരിങ്ങനെ ഇവരെന്തോ പറയാണ്, ചെയ്യാൻ പാടില്ല. റസൂലുള്ള പറയാണ് അത് മറ്റേ ആൾക്ക് ദുഃഖമുണ്ടാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഴിവക്കിന്റെ മുകളിലൂടെ ഒരു മരക്കൊമ്പുള്ള, ഒരു മരത്തിന്റെ കൊമ്പുള്ള ഒരു വഴിയിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി ലഉനഹിയന്ന ഹാദാ അനിൽ മുസ്ലിമീൻ ലാ യുദീഹിം, ഞാൻ ഈ കൊമ്പ് മുറിച്ചു മാറ്റിയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ആ കൊമ്പ് മുറിച്ചു മാറ്റി. ഇത് നിങ്ങളൊക്കെ കേൾക്കണേ. എന്താ കാര്യം എന്നറിയോ? ഇന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന പാർട്ടികളുടെ പേരിൽ, നമ്മൾ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ പേരിൽ നമ്മൾ നാട്ടുകാരെ അടങ്ങാറാക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ റോഡ് തടയാന്നുള്ളത് എന്ത് നീതിയാണ്? ഞാൻ എത്രയോ അനുഭവിക്കുന്ന ആളാണ്, എത്രയോ അനുഭവിക്കുന്ന ആളാണ്. കാരണം ഓരോ ദിവസവും പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യിക്കാറ്, വഴിയാത്രക്കാരെ തടയുക, ബുദ്ധിമുട്ടിക്കുക, അതൊക്കെ എവിടുന്ന് കിട്ടിയതാ? പേടിയാണ്. വല്ല ഹർത്താലോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ആരെയാ പേടിക്കുന്നത്? ഇവൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവനാണ് എന്ന ഒരു ധാർഷ്ട്യം കൊണ്ട്. നമ്മളോടൊക്കെ എത്ര ആളുകൾ അങ്ങനെ കയർത്ത് സംസാരിക്കലുണ്ടെന്നറിയോ? എവിടെയെങ്കിലും പോണ വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടാവും ഹർത്താൽ. ഞാൻ അനുഭവിച്ച ആളാണ് നിങ്ങളുടെ ഈ പരിസരത്തുള്ള ഒരു പ്രദേശത്ത് നിന്ന് ഞാൻ അതിലേക്ക് കടക്കുന്നത്. ഒരു പക്ഷേ ബുദ്ധിമുട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്, പക്ഷെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, വളരെ സദുപദേശത്തോടുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ആലോചിച്ച് നോക്കണം, എന്തൊരു ഭീഷണിയാണ്, എന്തൊരു ധാർഷ്ട്യമാണ്. വഴി സൈഡ്, വണ്ടി സൈഡാക്ക്, നമ്മളോട് പറയണം വണ്ടി സൈഡാക്ക്, ഇതിലൂടെ പോകാൻ പറ്റൂല. നമ്മളെന്ത് ചെയ്തു? നമ്മളാരെങ്കിലും ആക്രമിച്ചോ? താൻ ഓരോ കുഴി കുഴിച്ചു വെച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കുക, ഒരു ദുനിയാവിലും ഒരു ഉപകാരം ഉണ്ടാവൂല, ആഹ്റത്തിലും ഒരു ഉപകാരം ഉണ്ടാവൂല. എന്താ റസൂൽ എന്ന് പറഞ്ഞ എന്താണ്? വഴിവക്കിലുള്ള ഒരു 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 മരക്കൊമ്പ് വെട്ടിയിട്ട് ആ മരക്കൊമ്പ്, ഇതായിരിക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതിയിട്ട് ആ മരക്കൊമ്പിനെ മാറ്റിവെച്ചതിന്റെ പേരിൽ ആ മനുഷ്യൻ സ്വർഗത്തിൽ കടന്നു. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാന്റെ ഒരു ഭാഗം എന്താണ്? ഇമാതത്തുൽ അദാ അനിത്തരീഖ്.
ഇനി നാളെ ഹർത്താൽ ഉണ്ടായിട്ട് വഴി തടയാൻ പോകുമ്പോ, ടയറ് കത്തിച്ചിടാൻ പോകുമ്പോ, ആളുകളെ ഇടങ്ങേറാക്കാൻ പോകുമ്പോ, ഷട്ടർ പിടിച്ചിങ്ങോട്ട് താഴ്ത്താൻ വേണ്ടി പോകുമ്പോ ആലോചിക്കണം, വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. മുസ്ലിം ചെയ്യാൻ പാടില്ല, ആരും ചെയ്യാൻ പാടില്ല, ഒരു വിശ്വാസി അത് ചെയ്യാൻ പാടില്ല. അവനാ ചെയ്യണത് കഠിനമായ പാപമാണ്, ജനങ്ങളുടെ ശാപം കിട്ടുന്ന ഒരു പ്രവർത്തനമാണ്. എന്തൊരവസ്ഥയാണ് ഈ സമൂഹത്തിന് സംഭവിച്ചത്! ഞാനൊരു ടൗണിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഒരു പട്ടണത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. ആലുവ പട്ടണത്തിൻ്റെ ഏറ്റവും എൻ്റെ പള്ളിയുടെ പേരന് സെൻട്രൽ മസ്ജിദ് എന്നാണ്. റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ്, ബസ് സ്റ്റാൻഡ് ഇവിടെയാണ്, ഭയങ്കര ടൗണിലുള്ള പള്ളി. എനിക്കറി കച്ചവടം ചെയ്യുന്ന ആളുകളുടെയൊക്കെ പ്രയാസങ്ങൾ. എൻ്റെ സുഹൃത്തുക്കളാണ് അവർ. ഒരു ഹർത്താൽ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും കടൻ്റെ മുതലാളിക്ക് മാത്രമാണ് ആ കടയിലുണ്ടാവും നാലാളുകൾ ദിവസം ഓൽക്ക് കിട്ടുക 600 രൂപ 700 രൂപ. കച്ചവടമല്ലേ, കാശില്ല, ഇതാവസ്ഥ. ഞാനത് വിശദീകരിക്കുകയല്ല, ഈ കേൾക്കുന്നവരിൽ ഏതെങ്കിലും ഒരാളെങ്കിലും ആ പ്രവർത്തനം ഇനി ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അന്ന് എൻ്റെ ഈ വാളോർക്കുമല്ലോ. എൻ്റെ ഉമ്മമാരെ, നിങ്ങളുടെ കുട്ടികളൊക്കെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേർപ്പെട്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് ആളുകളുടെ ആളുകളെ പ്രയാസപ്പെടുത്തി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വലിയ പതാകയും കയ്യിലേന്തി പോകുമ്പോൾ നിങ്ങളവരെ തടയണം. അതൊരിക്കലും സമൂഹത്തിന് നന്മ ഉണ്ടാക്കുന്നതല്ല. രാഷ്ട്രീയ പാർട്ടിയിൽ ഏതിൽ വേണമെങ്കിലും പ്രവർത്തിച്ചോളൂ, നമ്മൾക്ക് തടസ്സമല്ല. അതിന്നതിൽ പ്രവർത്തിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയോ, എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നറിയോ, നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നാട്ടിലവരാണ് കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വല്ല തെറ്റും ചെയ്യും, ഇങ്ങനെ വല്ല പിണക്കവും ഉണ്ടാകുമ്പോഴേക്ക് ഈ എല്ലാം മറപ്പിച്ചു കളയുന്ന രീതിയിലുള്ള ദുഷിച്ച പ്രവർത്തനങ്ങൾ ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ളവരാണ് ഈ ഹദീസിന്റെ അടിയിൽ വരുന്നത്, മഖബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, ഒന്ന് അസ്വിഹ, മനുഷ്യന്റെ ആരോഗ്യമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ സഅദ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മിംബറ, ഒരിക്കൽ നബി തിരുമേനി മിംബറിൽ കയറി, ഒരു ഉയർന്ന ശബ്ദത്തിൽ റസൂലുള്ള വിളിച്ചു പറഞ്ഞു, വെറും നാവോണ്ട് ഇങ്ങനെ പറയണോരെ, കൽബിലേക്ക് ഈമാൻ കയറാത്തോരെ, നിങ്ങൾ ഒരിക്കലും മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ. ഞാൻ ആവർത്തിച്ചു പറയാണ്, മുസ്ലിമീങ്ങളെ എന്ന് പറഞ്ഞാൽ മദീനയിലെ സാഹചര്യത്തിൽ പറഞ്ഞതാണ്, ഒരാളെയും പ്രയാസപ്പെടുത്തല്ലേ, ഒരു മനുഷ്യനെയും പ്രയാസപ്പെടുത്തല്ലേ. ആലോചിച്ച് നോക്കണം നമ്മൾ. അല്ലേ, വോയിസ് ഇങ്ങനെ വിടുകയാണ്, നമുക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ വിട്ടുപോയി, വോയിസ് പറഞ്ഞു പോയി. നിങ്ങൾ ആക്ഷേപിക്കല്ലേ, എന്ത് പറ്റിപ്പോയി ഉമ്മത്തെ നമുക്കൊക്കെ. ഫാമിലി ഗ്രൂപ്പിൽ, നമ്മുടെ സംഘടനാ ഗ്രൂപ്പുകളിൽ എത്ര നല്ല കാര്യങ്ങൾ ചെയ്യാമെന്നറിയും നിങ്ങൾക്ക്, എത്ര നല്ല കാര്യങ്ങൾ ചെയ്യാം. എൻ്റെ നാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ ഈ ഒരു ഒരു പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, CH സെൻറ്റർ എന്ന പേരിലുള്ള, ഞാനൊക്കെ അതിൽ അംഗമാണ്. ഒരു വേറെ വർത്തമാനമോ ഇല്ല, ഓൺലി ഒരു രാഷ്ട്രീയ ചർച്ചകൾ പോലും ഇല്ല. ഇതിലാകെയുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനം. ഒരു നാട്ടിലൊരു രോഗി ഉണ്ടായാൽ, അതിന് എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ മരിച്ചു, മരിച്ചിട്ട് ഞങ്ങൾ 1,80,000 രൂപ ആ ഗ്രൂപ്പിലൂടെയാണ് ശേഖരിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ നാട്ടിൽ ഒരു മുസ്ലിം, ഒരു ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഷെരീഫ് എന്നാവൻ്റെ പേര്. നിങ്ങളുടെ ഈ പരിസരത്തവൻ വന്ന് താമസിച്ചിരുന്നു കുറേ കാലം, ഈ മണ്ണാർക്കാട് ഭാഗത്ത് അദ്ദേഹം വന്ന് താമസിച്ചിരുന്നു. ഇപ്പം എൻ്റെ നാട്ടിൽ വന്നു, ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് അയാൾക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ച് വാട്സാപ്പിലൂടെ അതിൻ്റെ വോയിസൊക്കെ ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഇങ്ങനെ ഉണ്ട് സംഗതി ഉണ്ട് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ഓരോരുത്തർ 10,000, 5,000, 2,000, 3,000 ഒക്കെ തന്ന്
ഇപ്പം ഏകദേശം 500,000 ജില്ലാ ഉറുപ്പിയായിട്ടുണ്ട്. ഞാനാരെങ്കിലും നിങ്ങളാരെങ്കിലും രഹസ്യമായിട്ട് എന്നോട് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ബന്ധപ്പെട്ടാൽ മതി, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതാണ് നമ്മളുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കാര്യം. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാലോ. ഇതെന്തിനാ ഞാൻ എല്ലാവരും അങ്ങനെ പറയുന്നവരാണെന്നല്ല, വലാ തുഅയ്യിറൂഹും ആക്ഷേപിക്കല്ലേ, വലാ തത്തബിഉൂ ഔറാത്തിഹിം, ഒരാളുടെയും രഹസ്യങ്ങളെ നിങ്ങൾ പിൻപറ്റല്ലേ. പുതിയ തലമുറയുടെ ഒരു പ്രവണതയാണ് മറ്റുള്ളവന്റെ രഹസ്യങ്ങളിലേക്ക് വെളിവാവുക, ആ രഹസ്യങ്ങളെ പരസ്യപ്പെടുത്തുക. പാടില്ല, സംഭാഷണങ്ങൾ പരസ്യപ്പെടുത്താൻ പാടില്ല. നിങ്ങളങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ല കേട്ടോ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഫോണിൽ റെക്കോർഡിങ്ങുകൾ ഉണ്ടാവും. അപ്പം എന്നോട് ഹാരിസ് ഫൈസി വിളിച്ചാൽ ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ ആ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പരെ റെക്കോർഡ് ഉണ്ടാവും, ഇയാൾ ഇങ്ങനെ പറഞ്ഞു, വേം വിട, അത് പാടില്ല, ഹറാം, തെറ്റ്. രണ്ടാളുകളുടെ നടന്ന സംഭാഷണം എന്ന് പറഞ്ഞാൽ അതൊരു രഹസ്യമല്ലേ? അല്ലെങ്കിൽ വാട്സാപ്പിൽ വോയിസ് വിട്ടിട്ടുണ്ടാവും, അതോ മറ്റുകൾക്ക് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ, അത് സ്ക്രീൻഷോട്ട് എടുത്ത് വിടുക. എത്ര അപകടങ്ങളാണ് നടക്കുന്നത്! സദാചാര പോലീസിംഗ് എന്ന് പറയുന്നത് ഹറാമാണ്. സദാചാര പോലീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, എവിടെയും സംശയം, ചോദ്യം ചെയ്യുക, വരട്ടുക, ഭീഷണിപ്പെടുത്തുക. ഒരു കാര്യം അതിൽ നിർബന്ധമാണ്, അമ്രും ബിൽ മഅറൂഫി വനഹ്യുൻ അനിൽ മുങ്കർ, മേത്ത് തൊടാൻ അവകാശമല്ലേ നമുക്കാർക്കും. ഇതെന്തെങ്കിലും ഉണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നാല് കൊടുക്കുക. നമ്മളതിൽ വഴിയിലെ പോവാണ്, വഴിയിലൂടെ പോകുമ്പോൾ ഒരാളിട്ടിട്ട് എല്ലാവരും അടിക്കുന്നുണ്ട്, നമ്മളുടെ വകയിൽ നാല്, എന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാ ഇപ്പം ഇയാളെ തല്ലണത്. അവരുടെ രഹസ്യങ്ങളിലേക്ക് നിങ്ങൾ എത്തി നോക്കരുത്. മുസ്ലിം, വിശ്വാസിയായ ഒരാളുടെ രഹസ്യത്തിലേക്ക് ഒരാൾ എത്തി നോക്കിയാൽ അവനാന്റെ കാര്യം നോക്കൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരിൽ കുറച്ചാളുകൾ ഒരു സ്ഥലത്ത് അവരിങ്ങനെ കൂടിയിരിക്കുകയാണ്. അപ്പൊ അതിലൂടെ വേറെ ഒരാൾ ഇങ്ങനെ നടന്നുപോയി, ഒരു സ്വഹാബി ഇങ്ങനെ നടന്നുപോയി. ആ നടന്നു പോയപ്പോൾ ഈ സ്വഹാബിയെ നോക്കിക്കൊണ്ട് അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഈ പോകുന്ന ആളെ എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പൊ വയലിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ പറയല്ലേ, ആവശ്യമില്ലാതെ പറയല്ലേ, ഞാനത് അയാളോട് പറയുന്നു പറഞ്ഞു. അങ്ങനെ ഇയാളിങ്ങനെ പോകുമ്പോൾ ഇയാളുടെ പിന്നാലെ പോയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, അവിടെ ആ മനുഷ്യൻ നിൽക്കുന്നത് നിങ്ങളെ പറ്റി വെറുതെ ആൾ ആക്ഷേപം പറഞ്ഞിട്ട് നിങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. നബിയോട് ചെന്ന് ഇയാൾ പരാതി പറഞ്ഞു, നബിയേ, ഒരു കാരണവുമില്ലാതെ എന്നെ കുറിച്ച് അയാൾ പറഞ്ഞിരിക്കുന്നു, ഇഷ്ടമില്ലാന്ന്. നബി അയാളെ വിളിച്ചു, നിങ്ങൾക്ക് ഇയാളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞല്ലേ എന്തേ കാര്യം. അയാൾ പറഞ്ഞു, നബിയേ, ഈ മനുഷ്യൻ ഒരിക്കൽ പോലും ഒരു സുന്നത്ത് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇയാള് പറഞ്ഞു, നബിയെ, ഞാൻ ഫർള് നിസ്കരിക്കുന്നുണ്ട്, സുന്നത്ത് നിസ്കരിക്കാൻ എനിക്ക് സമയം കിട്ടില്ല. നബിയെ, ഇയാള് ഒരു സുന്നത്ത് നോമ്പ് നോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നബിയെ, ഞാൻ ഫർള്ളൊക്കെ നോൽക്കേണ്ടത്, സുന്നത്തൊന്നും ഞാൻ നോൽക്കില്ല. ഇയാള് സ്വതക്ക കൊടുക്കണേ ഞാൻ കണ്ടിട്ടില്ല, ഇയാൾ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടില്ല. റസൂലുള്ള അവസാനം പറഞ്ഞു, ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ആളാണല്ലോ അല്ലേ, അല്ല ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ആളാണല്ലോ അല്ലേ. അതെ, എന്നാൽ നിങ്ങളെക്കാൾ ഉത്തമനായേക്കാം അത് മാത്രം ചെയ്യുന്ന ആ മനുഷ്യനെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരാളുടെ രഹസ്യങ്ങളിലേക്ക് എത്തി നോക്കിയാൽ അവിടുന്ന് പറയാണ്, യുഫ്ലിഹു വലഹു ഫീ ജൗഫി റഹ്ലിഹി, അവന്റെ വാഹനത്തിന്റെ അകത്തായിട്ടോ അവന്റെ വീടിന്റെ ഉള്ളിലായിട്ടോ അവന്റെ കുടുംബത്തിൽ വെച്ചോ. രഹസ്യത്തി നോക്കാറുണ്ട്, എല്ലാവർക്കും സീക്രട്സ് ആണല്ലോ. നമ്മളൊക്കെ കുറേ നമ്പറുകളുടെയും പാസ്വേഡുകളുടെയും ഉള്ളിൽ ജീവിക്കുന്നവരാണ്. നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡുണ്ട്, നമ്മുടെ വാട്സാപ്പിനൊരു പാസ്വേഡുണ്ട്, നമുക്ക് ഓരോന്നിനും ബാങ്ക് അക്കൗണ്ട്. നമ്മളുടെ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ രഹസ്യമാണ്. വേറൊരാളുടെ സമ്മതമില്ലാതെ ആ രഹസ്യത്തിലേക്ക് എത്തി നോക്കാൻ പാടില്ല. ആ വാട്സാപ്പിലുള്ള വോയിസ്, ഓൻ ആ ഫോൺ അവിടെ വെച്ച് പോയതാണ്, യാ അല്ലാ, ഇവൻ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ കേൾക്കുക, എന്നിട്ട് കുഴപ്പം ഉണ്ടാക്കുക, ഫിത്ന ഉണ്ടാക്കുക, ഫസാദ് ഉണ്ടാക്കുക. അങ്ങനെ ചെയ്യുന്നവൻ ആ ദുസ്വഭാവമുള്ള ആൾ. അല്ലാഹു തമ്പുരാൻ അവന്റെ വീട്ടിൽ വെച്ച് അവനെ വഷളാക്കുമെന്ന് സയ്യിദുൽ വറാ
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യൻ മദീന, അദ്ദേഹത്തിനൊരു രോഗിയായ ഒരു പെങ്ങൾ ഉണ്ടായിരുന്നു. മദീനയിൽ ഈ മനുഷ്യന്റെ പെങ്ങൾ മരണപ്പെട്ടു പോയി. ഇയാൾ ഈ പെങ്ങളെ മറമാടി ജന്നത്തുൽ ബഖയായി. അങ്ങനെ അന്ന് വൈകുന്നേരം ഈ സംഭവം ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു തന്റെ കിതാബ് റൂഹിൽ പറഞ്ഞതായി കാണുവാൻ കഴിയും. അദ്ദേഹം പറയാണ്, അങ്ങനെ ഈ മനുഷ്യൻ അന്ന് രാത്രിയിൽ തന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദര, എന്റെ പെങ്ങളുടെ കബറിടത്തിൽ ഞാൻ എന്റെ പണത്തിന്റെ ഒരല്പം പേഴ്സ് ഞാൻ മറന്നു വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് പണമുണ്ട്, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ ആ കബറിൽ നിന്ന് എനിക്ക് ആ പേഴ്സ് കിട്ടണം. അങ്ങനെ ഒരല്പം ഇങ്ങ് കുഴിച്ചപ്പോഴേക്ക് അയാൾക്ക് ആ പണപ്പേഴ്സ് കിട്ടി, പണത്തിന്റെ ആ കിഴി കിട്ടി. അപ്പോൾ ഇയാൾ കൂട്ടുകാരനോട് പറഞ്ഞു, നിങ്ങളൊന്ന് അങ്ങോട്ട് മാറി നിൽക്കൂ, ഞാൻ എന്റെ സഹോദരിയെ ഒന്ന് കാണട്ടെ, അവളുടെ കബറിന്റെ അകം ഞാൻ ഒന്ന് കാണട്ടെ. മണ്ണൊരൽപ്പം കൂടെ നീക്കി ആ കബറിന്റെ ആഴത്തിലേക്ക് അങ്ങ് പോകുമ്പോൾ ആ തീ നിറഞ്ഞിരിക്കുന്നു കബറിന്റെ ഉള്ളിൽ. ഇയാള് വേഗം കബറിന്റെ അതൊക്കെ മണ്ണിട്ട് മാമിനെ മൂടിയിട്ട് വേഗം തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിക്ക് എന്തുപറ്റി, എന്റെ സഹോദരിക്ക് എന്തുപറ്റി, അവൾക്ക് എന്തെങ്കിലും, അവളുടെ ജീവിതകാലത്ത് അവൾ എന്തെങ്കിലും കഠിനമായ പാപങ്ങളിൽ ഏർപ്പെട്ടിരുന്നോ? അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, മോനെ, നിന്റെ പെങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവൾക്ക് രണ്ട് ദുസ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, അവൾ വുളൂഇന്റെ കാര്യത്തിൽ, ശുദ്ധിയുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കും, ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശൗച്യം ചെയ്യില്ല, അങ്ങനെയൊക്കെ അവളൊരു നിസ്സാരാക്കിയിരുന്നു. രണ്ട്, അവൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു, രാത്രികളിൽ അവൾ അയൽവാസികളുടെ വീടുകളിൽ പോകും, എന്നിട്ട് അവളുടെ വീടിന്റെ പിന്നിൽ ഒളിഞ്ഞു നിന്ന്, വാതിലിന്റെ അടുക്കൽ ഒളിഞ്ഞു നിന്ന് അവിടെ നിന്ന് അകത്തുള്ള വർത്തമാനങ്ങൾ അവൾ കേൾക്കുകയും അവരുടെ രഹസ്യങ്ങൾ അവൾ കേൾക്കുകയും അങ്ങനെ അതവൾ പരസ്യമാക്കുകയും ചെയ്യുന്ന ഒരു ദുസ്വഭാവം അവൾക്കുണ്ടായിരുന്നു. ഇത് കാരണത്താലാണ് നരകത്തിന്റെ ശിക്ഷ കബറിൽ തന്നെ ആ മനുഷ്യൻ കണ്ടത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ ആരോഗ്യം, നാവിൻ്റെ ആരോഗ്യം, കണ്ണിൻ്റെ ആരോഗ്യം ഇത്യാദി പണികൾക്ക് ഉപയോഗിക്കരുത്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കഅബയിലേക്ക് നോക്കി, എന്നിട്ട് ഇങ്ങനെ പറയാണ്, അല്ലയോ കഅബ ശരീഫേ, നീ എത്ര വലുതാണ്, എത്ര മഹത്വമുള്ള ഒരു ഭവനമാണ്. നിന്റെ ആ പവിത്രത എത്ര മനോഹരമാണ്, എത്ര വലുതായതാണ്. എന്നാൽ നിന്നെക്കാൾ വലിയ പവിത്രതയുള്ളതാണല്ലോ ഒരു യഥാർത്ഥ വിശ്വാസി. ഒരു മുസ്ലിമിനെ ഒരാൾ പ്രകോപിപ്പിച്ചാൽ അവന്റെ റബ്ബിനെയാണ് അവൻ കോപിപ്പിച്ചിരിക്കുന്നത്. അധിക്ഷേപം ചൊരിയുന്നവനും ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കി അന്യോന്യം ഏഷണി പറയുന്നവനും പരദൂഷണം പറയുന്നവനും തന്നെയാണ് നാശമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൂന്ന് കാര്യങ്ങൾ ഒരു വിശ്വാസിയിൽ ഉണ്ടാകണം. ഒന്ന്, ഇല്ലം തംഫഉഹു ഫലാ തദുർഹു, ഒരാൾക്ക് നീ ഉപകാരം ചെയ്യുന്നില്ലെങ്കിലും ഒരിക്കലും നീ ഉപദ്രവിക്കരുത്. ഉപകാരമില്ല, നീ ഉപദ്രവിക്കല്ലേ, നീ അവനെ സന്തോഷിപ്പിക്കുന്നില്ല എങ്കിലും നീ അവന് ദുഃഖമുണ്ടാക്കല്ലേ. നീ അവനെ പ്രശംസിക്കുന്നില്ല എങ്കിലും ഒരിക്കലും നീ ആ മനുഷ്യനെ
നീ നിസ്സാരപ്പെടുത്തല്ലേ, നിന്ദിക്കല്ലേ, ഇതൊരു വിശ്വാസിയോട് നീ പാലിക്കേണ്ട മര്യാദയാണെന്ന് ബഹുമാനപ്പെട്ട യഹയ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. വിശ്വാസികളെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അല്ലാഹു തആല നമുക്ക് നൽകുന്ന ആരോഗ്യം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ ഉപയോഗിക്കരുത്. ഇനിയും എനിക്ക് പറയാനുണ്ട്, അത് ഹറാമായ കാഴ്ചകൾ കാണാൻ, ഹറാമായ കേൾവികൾക്ക് വേണ്ടി അത് ഉപയോഗിക്കരുത്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ചിന്തിക്കുക, നമ്മൾ ഹബീബായ റസൂലുള്ള പറയാണ്, മനുഷ്യന്മാരെല്ലാവരും വഞ്ചിതരാകുന്ന ഒന്ന് അവരുടെ ആരോഗ്യമാണ്. ഞാൻ പറയട്ടെ, ചെറുപ്പക്കാരും സഹോദരന്മാരും സഹോദരിമാരൊക്കെ ആലോചിക്കുക, നമ്മൾ പരമാവധി മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നവരായി മാറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വമൻ കാന ഫീ ഹാജതി അഖീ, അവൻ അവന്റെ സഹോദരന്റെ ഒരു ആവശ്യ നിർവഹണത്തിന്റെ കാര്യത്തിൽ ഒരാളേർപ്പെട്ടാൽ, കാനല്ലാഹു ഫീ ഹാജതി, അല്ലാഹു അവന്റെ ആവശ്യത്തിൽ അവനെ സഹായിക്കാനുണ്ടാകും. അയൽവാസിക്ക് ഡോക്ടറെ അടുത്ത് പോകണം, അല്ലെങ്കിൽ ഇയാൾക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാൻ ഒരാളും ഇല്ല, ഇതൊക്കെയല്ലേ എൻ്റെ സഹോദരിമാരെ നമ്മളുടെയൊക്കെ സഹായം എന്ന് പറഞ്ഞതല്ലേ, അല്ല സഹായിക്കാണ്ടാവും. അതല്ലെങ്കിൽ അയാൾക്ക് അത്യാവശ്യമായിട്ട് ഒരാൾക്ക് 10,000 രൂപ കടം തിരിച്ചു കൊടുക്കാനുണ്ട്, എൻ്റെ അടുത്ത് ഇപ്പോൾ 10,000 ഉണ്ട്, തൽക്കാലം ഞാൻ കൊടുക്കുക, അല്ല നമ്മളെ സഹായിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹബീബായ റസൂലുള്ള പറയാണ്, വമൻ ഫർറജ അൻ മുഅ്മിനിൻ കുർബതൻ ഫർറജല്ലാഹു അൻഹു കുറബത മിൻ കുറബി യൗമിൽ ഖിയാമ, ഒരു വിശ്വാസിയിൽ നിന്ന് ഒരു പ്രയാസം ഒരാൾ തടഞ്ഞാൽ, ഒരു പ്രയാസത്തിൽ ഒരാൾ ഒരു വിശ്വാസിയെ സഹായിച്ചാൽ, നാളെ പരലോകത്ത് അല്ലാഹു അവനെ പ്രയാസങ്ങളിൽ നിന്ന് സഹായിക്കുന്നയാളാണ്. ചിന്തിക്കണം നമ്മൾ. റസൂലുള്ള പറഞ്ഞ ഒരു ഹദീസ്, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളൊന്ന് ആമീൻ പറ, ഇതൊക്കെ പഠിക്കൽ അനിവാര്യമാണ്, പകർത്തൽ അനിവാര്യമാണ്. കുല്ലു സുലാമാ മിനന്നാസി അലൈഹി സദഖ, മനുഷ്യൻ അല്ലാഹു തആല നൽകിയ ഓരോ കെണുപ്പിനും പകരമായി അവൻ ഓരോ ദാനധർമ്മങ്ങൾ ചെയ്യണം. എങ്ങനെ? നിന്റെ കെണുപ്പുണ്ടല്ലോ, ഓരോ വിരലുകൾക്കും 3 കെണുപ്പുകളുണ്ട്, അല്ല നിങ്ങൾക്ക് നൽകിയ കഴിവല്ലേ, ഇത് മടക്കാൻ കഴിയുന്നു, നിവർത്താൻ കഴിയുന്നു, ഇതുകൊണ്ട് സാധനങ്ങളെ പിടിക്കാൻ കഴിയുന്നു, ഇതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു. കുല്ലു സുലാമാ മിനന്നാസി അലൈഹി സദഖ, അല്ലാഹു തആല നിങ്ങൾക്ക് ദാനത്തിന്റെ പ്രതിഫലം നൽകുന്നതാണ്. ഓരോന്നിനും ദാനം ചെയ്യണം. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട, പണമില്ലല്ലോ ധനമില്ലല്ലോ എന്ന് കരുതി പേടിക്കണ്ട. നബി തിരുമേനി പറയുകയാണ്, നീ രണ്ടാളുകൾക്കിടയിൽ നീതി പാലിക്കൽ സദഖയാണ്, അല്ലാഹു നിനക്കതിന് ദാനത്തിന്റെ കൂലി തരും. എന്നിട്ട് പറയാണ്, ഒരാളെ വാഹനം കയറാൻ നീ സഹായിച്ചാൽ, ഒരാളുടെ വാഹനപ്പുറത്തേക്ക് അയാളുടെ ചരക്കുകൾ നീ എടുത്തുകൊടുത്താൽ, കരിങ്കല്ലത്താണിയിൽ പോയി ഒരു ഓട്ടോയിൽ ഒരാൾ വന്നിറങ്ങി, അയാൾ കുറെ പലചരക്ക് വാങ്ങിയിട്ടുണ്ട്, ഇത് മുഴുവൻ ആ ഓട്ടോയിലേക്ക് വെച്ചു കൊടുക്കണം. നീ അവിടെ നിൽക്കുകയാണ്, ഞാൻ സഹായിക്കാം, നിനക്ക് അല്ലാഹു ദാനത്തിന്റെ കൂലി തരും. ഹബീബായ നബി പറയാണ്, വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ, നല്ല വാക്ക് ദാനമാ, വബികുല്ലി ഖത്വത്തിൻ തംശീഹാ ഇലാ സ്വലാത്തി സദഖ, നീ നിസ്കാരത്തിലേക്ക് നടക്കുന്ന നിന്റെ ഓരോ കാൽപാദത്തിനും പകരം അല്ലാഹു നിനക്ക് ദാനത്തിന്റെ പ്രതിഫലം നൽകുന്നതാണ്. വതുമീതുൽ അദാ അനിത്തരീഖി സദഖ, നീ വഴിയിൽ നിന്ന് ഒരു മാലിന്യത്തെ നീ ഒഴിവാക്കൽ, ഒരു മാലിന്യത്തെ നീ ആ മാലിന്യത്തെ നീ നീക്കം ചെയ്യൽ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു മാലിന്യത്തെ നീ നീക്കം ചെയ്യൽ, നിനക്കല്ലാഹു ദാനത്തിന്റെ പ്രതിഫലം നൽകുന്ന കാര്യമാണെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. യുവാക്കളെ നമ്മൾ ഉണരണം, സഹോദരിമാരെ നമ്മൾ ഉണരണം. ഇന്നൊരു വല്ലാത്ത ജീവിതമാണ്,
യാന്ത്രികമായ ജീവിതമാണ്. മൊബൈൽ ഫോണുകളുടെ അടിമകളായി നമ്മൾ മാറിയിട്ടുണ്ടല്ലോ. നമുക്കിന്ന് അത് അകറ്റാൻ കഴിയുന്നില്ല. വാട്സാപ്പിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് തല ഉയർത്താൻ കഴിയാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയത് കൊണ്ട് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കുകയാണ്. നമ്മുടെ പ്രായമല്ലയോ ഈ പോയി പോകുന്നത്? നമ്മുടെ സമയമല്ലയോ നഷ്ടപ്പെടുത്തുന്നത്? റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ കിതാബ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ കിതാബ് കയ്യിൽ കിട്ടി നിലവിളിക്കുന്ന നമ്മുടെ മുഖം നമ്മൾ മനസ്സിൽ കാണണം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആ കിതാബ് കയ്യിൽ കിട്ടിയാൽ മനുഷ്യൻ അവിടെ വെച്ച് അലമുറ കൊള്ളുന്നതാണ്. ഇതെന്തൊരു ഗ്രന്ഥമാണല്ലാം. രഹസ്യമായതും പരസ്യറുതായതും വലുതായതുമായ ഒന്നും ഇതിൽ ഒഴിവാക്കിയിട്ടില്ലല്ലോ. എന്റെ ചെറുപ്പക്കാരാ, യൂട്യൂബിൽ ഒന്ന് കണ്ടാ പിന്നെ അടുത്തത് കാണണം, മണിക്കൂറുകൾ കാണണം. വാട്സാപ്പിൽ ഒന്ന്, അത് കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പ്. ഇങ്ങനെ മണിക്കൂറുകൾ ഓരോ ദിവസത്തിന്റെയും വലിയ ഒരു ഭാഗം ഞാനും നിങ്ങളും ഇത്തരം കാര്യങ്ങൾ കാണാനും അനുഭവിക്കാനും ചെലവഴിക്കുന്നവരാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ് മനുഷ്യർ വഞ്ചിതരാകുന്ന രണ്ടാമത്തെ കാര്യം അൽ ഫറാഗ്. മനുഷ്യന്റെ സമയമാണ് മുഹമ്മദ് മുസ്തഫ. എല്ലാരും സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഒന്നും കൂടെ ഒരു ആവേശം ഉണ്ടാവും. ബഹുമാനപ്പെട്ട തങ്ങൾ എത്തിയോ? എത്ര ഉണ്ടാവും? തവസ്സൽ ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാത്തി വൻ നിഖ്മാ വമിൻ ഹമ്മി വമിൻ ഉമ്മാ ബി അഹ്ലിൽ ബദരിയ അല്ലാഹ സ്വലാത്തുല്ലാ. അള്ളാഹു സന്തോഷം തരട്ടെ. എല്ലാരിരുന്നോളി, എല്ലാരിരുന്നോളി. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഒരല്പസമയം കഴിഞ്ഞാൽ വരും ഇൻഷാല്ലാ. ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ, നമ്മളുടെ കുട്ടികളാണിത് സംഘടിപ്പിച്ചിട്ടുള്ളത്. പഠിക്കുന്ന കുട്ടികളാണ്, ഒക്കെ ചെറുപ്പക്കാരാണല്ലോ ഉസ്താദെ, വളരെ ചെറുപ്പക്കാരാണ്. ഇൻഷാല്ലാ ഈ പരിപാടി സംഘടിപ്പിക്കാനും ഇൻഷാല്ലാ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താനും നിങ്ങളെല്ലാവരും ചെറിയൊരു സ്വതക്ക ഒന്ന് വാഗ്ദാനം ചെയ്യണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇവർക്ക് നാട്ടിൽ നല്ല കാര്യങ്ങൾ നടത്താൻ, നേരത്തെ ഹാരിസ് ഇവിടെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രധാനപ്പെട്ട അല്ലേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഒരു ചെയ്യാൻ നോക്കും, പക്ഷെ നിങ്ങൾ പൈസ കൊടുക്കണം അതിന്. നിങ്ങൾ അവരുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് ആ പൈസ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവരത് പിന്നെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. മദ്രസൻ്റെ കാര്യങ്ങൾ ഇൻഷാല്ലാ നല്ല കാര്യങ്ങൾക്ക് ഈ മക്കൾ ഉപയോഗിക്കുള്ളൂ. നിങ്ങളുടെ മക്കൾ ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആനയുടെ കൂടെ അതുപോലെ വാദ്യമേളങ്ങളുടെ കൂടെ ഓടാനും ആടാനും പോയില്ലല്ലോ. അൽഹംദുലില്ലാ, ഓലിത് നടത്തിക്കല്ലേ. അതുകൊണ്ട് നല്ല ഒരു നിയ്യത്ത് വെച്ച് ഇൻഷാല്ലാ നിങ്ങൾ കുറച്ച് ആളുകൾ സ്വതക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ഖൈറാണ്. എല്ലാവരും ഒന്ന് ആമീൻ പറയും. പടച്ച റബ്ബേ, ഈ മജ്ലിസിൽ വെച്ച് നല്ല നിയ്യത്തോട് ആരൊക്കെയാണോ സ്വതക്ക ചെയ്യുന്നത് ആ സ്വതക്കകളെ നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാവരും ഒന്ന് കൈയുയർത്തി പിടിച്ച് നീ കബൂലാക്കണേ അല്ലാ. കാരുണ്യവാനായ റബ്ബേ, ഹജ്ജിന് പോകണം എന്ന് ഈ മജ്ലിസിൽ വെച്ച് നിയ്യത്ത് ചെയ്തിട്ട് സ്വതക്ക നൽകിയാൽ റഹ്മാനായ റബ്ബേ അതിന് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. തൗഫീഖ് കൊടുക്കണേ അല്ലാ. റഹ്മാനായ തമ്പുരാനെ, കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾ ഈ മജ്ലിസിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുമിച്ച് കൂടി വാഴ്ന്ന് പറഞ്ഞ് ഞങ്ങളിത് അവസാനം സ്വതക്ക ചോദിക്കുമ്പോൾ മടി കൂടാതെ കൊടുക്കുകയാണ് ഇൻഷാല്ലാ. നല്ല കാര്യത്തിനാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഒരുപാട് കൊടുത്തിട്ടാണ് ഈ നന്മകളും ഈ മദ്രസയും ഇതിൻ്റെ ബിൽഡിങ്ങും ഈ പൈസ ഇതൊക്കെ ഇവിടെ മനോഹരമായത്. ഇൻഷാല്ലാ ഒന്നാലും തരുന്നവരുണ്ടാവും. ഞാൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ മക്കളിലോ പേരക്കിടാങ്ങളിലോ എന്ത് നീയത്തും വെക്കാം. പടച്ചവനെ, മക്കളിലോ പേരക്കിടാങ്ങളിലോ എനിക്കെൻ്റെ മക്കളിൽ ഒരു ഹാഫിദ് ഉണ്ടാവണം. അങ്ങനെ വിചാരിച്ച് നീയത്തി ഇതുടെ ഇൻഷാല്ലാ ഒരു 3001 രൂപ ഞാനിതിലേക്ക് നിയത്താക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന എത്ര വിശ്വാസികളുണ്ട്. ഒന്നാദ്യമായിട്ട് ഈ മക്കൾക്ക്, എൻ്റെ നാട്ടിലെ ഈ SKSF കുട്ടികൾക്ക് ഞാൻ കൊടുത്തോളാം. എൻ്റെ മനസ്സിൽ നല്ലൊരു നിയത്തുണ്ട് ഇൻഷാല്ലാ. ആ നിയത്തൊന്നും പറയണ്ട, നിയത്ത് മനസ്സിൽ വെച്ചിട്ടൊന്ന് ഒന്ന് ഈ സദസ്സിന് മുഴുവൻ ഒന്ന് സന്തോഷമാകുന്ന രീതിയിൽ ആരെങ്കിലും ഒന്ന് ഒന്ന് കൈപൊക്കൂ. ഒരാൾ ഒന്ന് തുടങ്ങിത്തരാൻ ആരെങ്കിലും ഉണ്ടാവുമോ? അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ.
ഏതെങ്കിലും ഒരാളെങ്കിലും ഒന്ന് തുടങ്ങിയാൽ വലിയ റാഹത്തായി. ആരെങ്കിലും ഉണ്ടാവും നല്ല കൽബിൻ്റെ ഉള്ളിൽ, ഒരിക്കലും അള്ളാഹു അത് തട്ടുകയില്ല. എന്ത് നീയത്ത് ചെയ്താലും അള്ളാഹു തട്ടൂല. പക്ഷെ അള്ളാ ഏതെങ്കിലും ഒരാൾ ഒന്ന് ബറക്കത്തിനൊരാൾ ഒരു 3,100 തരാൻ പറ്റുന്ന ഒരാളുണ്ടാവും. ഒരാൾ ഏതെങ്കിലും ഒരു മുഅ്മിൻ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരാൾ അള്ളാഹുവെ പടച്ചോൻ, ഈ സദസ് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ്. നിങ്ങളുടെ നാടിൻ്റെ ഒരു ഇസ്സത്തും കൂടെ അത് ലോകം മുഴുവൻ കാണുകയാണ്. നെല്ലിപ്പറമ്പിൽ ഒരാൾ പോലും ഉണ്ടായില്ല എന്ന് ആരെങ്കിലും ഈ അൽഹംദുലില്ലാ. അതൊരു ഇസ്സത്ത് സംരക്ഷിക്കലാണ് സഹോദര, ഇസ്സത്ത് സംരക്ഷിക്കലാണ്, അഭിമാനം സംരക്ഷിക്കലാണ്. എല്ലാവരും ഒന്ന് ആമീൻ പറയൂ. പടച്ചോനെ അതുപോലൊരു ഘട്ടം ഈ സഹോദരന് ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരികയാണെങ്കിൽ റഹ്മാനെ നീ ആ ബുദ്ധിമുട്ടിൽ നിന്ന് കാക്കണേ അല്ലാ, ആ പ്രതിസന്ധിയിൽ നിന്ന് കാക്കണേ അല്ലാ. എല്ലാവരും ഒന്നും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയൂ. റഹ്മാനെ നീ കാക്കണേ അല്ലാ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാക്കണേ അല്ലാ, കടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ആ സഹോദരൻ ഈ സദസ്സിനെ നോക്കിയിട്ട് പടച്ചോനെ ആരും കൊടുക്കുന്നില്ലല്ലോ, എൻ്റെ നാടാണല്ലോ, ഞങ്ങളുടെ മക്കളാണല്ലോ, ഒരാൾ മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന് ചോദിക്കുകയാണല്ലോ, ആ സഹോദരനെ നീ സഹായിക്കണേ അല്ലാ, ആ സഹോദരന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തെ ആരെങ്കിലും ഉണ്ടാവോ? രണ്ടാമതൊരാളും കൂടെ ഉണ്ടോ? ഞാൻ വെറുതെ ചോദിക്കുന്നേ ഉള്ളൂ, ഉണ്ടെങ്കിൽ വേഗം കൈപൊക്കി. സഹോദരിമാരാരെങ്കിലും ഉണ്ടാവോ? സഹോദരിമാരാരെങ്കിലും ഒന്ന് കൈപൊക്കിയിട്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റിയാരെങ്കിലും, ഒരു 3,100 തരാൻ പറ്റിയാരെങ്കിലും ഉണ്ടാവോ? ഏ സഹോദരന്മാരെ, വളണ്ടിയർമാർ ആരെങ്കിലും ഉണ്ടോ? സ്ത്രീകളുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ പറ്റിയവർ ഇൻഷാ അല്ലാ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? രണ്ടാമത്തെ ആളുണ്ടോ? ഷബീബെ, 3,100 പറയാൻ പറ്റിയ രണ്ടാമത്തെ ആള് ഇല്ല. ഏതായാലും തന്ന ആ സഹോദരൻ അള്ളാഹു വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ, വലിയ റാഹത്ത് കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ. ഞാൻ ചോദിക്കണം, ഒരു 10 ആളുകൾ നല്ല ഹലാലായ നിയ്യത്ത് കൽബിൽ വെച്ച് ഒരു 10 ആള്, ഒരു 10 സഹോദരിമാരും എല്ലാവരും കൂടി ഒരു 10 ആള് ഇൻഷാ അല്ലാ, 1,100 ഞാൻ കൊടുത്തോളാം എന്ന് പറയാൻ പറ്റുവരുണ്ട്. 1,100 ഇൻഷാ അല്ലാ. ഒന്നായി കൂലു തക്ബീർ. രണ്ടാമത്തെ ആളാരാ? രണ്ടാമത്തെ ആള് കൂലു തക്ബീർ, ചെറുപ്പക്കാരനാണ്, അള്ളാഹു സ്വീകരിക്കട്ടെ. മൂന്നാമത്തെ ആളാരാ? മൂന്നാമത്തെ ആള് അൽഹംദുലില്ലാ, മുമ്പ് തന്നെ. മോൻ്റെ പേരെന്താണ്? ഒക്കെ ചെറുപ്പക്കാരാണല്ലോ. ആരാ നാലാമത്തെ ആള്? അൽഹംദുലില്ലാ. ആരാ അഞ്ചാമത്തെ? ഒന്ന് സഹോദരിമാരുടെ ഭാഗത്ത് നോക്ക്, സഹോദരിമാരൊക്കെ 1,100 തരുന്നുണ്ട്. വളണ്ടിയറേ ഒന്ന് നോക്ക്, നോക്ക് നോക്ക് എത്ര ആളുണ്ട്. ഞാൻ ആണുങ്ങളെ ഞാൻ നോക്കിക്കോളാം. ഇവിടെ എത്ര ആളെ പറഞ്ഞു? നാലാളല്ലേ പറഞ്ഞത്? നാലാളാ പറഞ്ഞത്. ആരാ അഞ്ചാമത്തെ ആള്? അഞ്ചാമത്തെ ആളാരാ? 1,100 നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ. ആ എത്ര ആള്? ഒരാളുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹുവേ കബൂലാക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ആ 10 ആളുകളിൽ ആരൊക്കെയാണോ ഉൾപ്പെടുന്നത് അവരുടെ നിയ്യത്തുകൾ നീ പൂർത്തിയാക്കണേ അല്ലാ, അവരെ പ്രതിസന്ധികളിൽ നിന്ന് കാക്കണേ അല്ലാ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാക്കണേ അല്ലാ. എത്ര ആളായി? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇവിടെ ഒരാളായി. ഇപ്പൊ എത്ര ആളായി മൊത്തം? ഇപ്പൊ എത്ര ആളായി മൊത്തം? എത്ര ആളായി? ഇവിടെ ഇതൊരാള്. ഇത് ചോദിക്കാനും പറയാൻ ഒരാളില്ല എന്നുള്ളത് സദസ്സിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് ഒന്ന് പറ സംഘാടക, എത്ര ആളായിപ്പോ? യാ അല്ലാ, ഒരു 10 ആളുകളെ നിർത്തി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഞാൻ നിർത്തും. എത്ര ആളായി? ഇദ്ദേഹത്തെ കൂട്ടിയോ? ഇവിടെ ഒരാളുണ്ടായിരുന്നു, കൂട്ടിയോ? ഇവരെ കൂട്ടിയിട്ടാണോ 7? അപ്പൊ 7 കണ്ടാ പോരല്ലോ.
ഒരു ലൈറ്റും കൂടി ഇവിടെ വരാണ്ട്, ഇൻഷാ അല്ലാ. അപ്പോൾ ഏതായാലും ഒന്ന് കരണ്ട് പോയതുകൊണ്ട് എല്ലാവർക്കും ഒരു റെസ്റ്റായി. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹാരിസ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് ഏതാനും സമയത്തിനകം കടന്നു വന്ന് ഇൻഷാ അല്ലാ ഇതിൻ്റെ ഉദ്ഘാടനവും സമാപന ദുആയും നസീഹത്തും ഒരല്പസമയം ബഹുമാനപ്പെട്ട ഹാരിസ് അലി തങ്ങൾ നൽകും. ഏതാനും സമയം കൊണ്ട് ഷബീബെ ഒപ്പരെവിടെ എത്തിയണം നല്ല വിവരം കിട്ടിയോ? ഷബീബിനെ കാണാച്ചല്ലോ. ഏതായാലും എവിടെയാണ്? അപ്പൊ പത്താളായോ? പത്താളായോ? ഇതിപ്പോ എത്രാമത്തെ ആള്? വേറെ അഞ്ചുണ്ട്. അൽഹംദുലില്ലാ, പത്താളുകൾ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എത്തിയിട്ടുണ്ട്, പത്താളുകൾ. കീഷേരി ഹസൈൻ, ഹസൈൻ ആർ, അത്തിക്കോടൻ, ഇമ്മുട്ടി, ആമിന, പിലാക്ക, വായിക്കേണ്ട ആവശ്യമില്ല, അവർക്കറിയാലോ. ഏതായാലും അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹാരിസ് അലി ശിഹാബ് തങ്ങൾ ഒരുപാട് തിരക്കുകളും ബുദ്ധിമുട്ടുകളും അതിൻ്റെ അതുകൊണ്ടാണ് അവരൊക്കെ ഇത്ര വൈകുന്നത്. പിന്നെ നമ്മളുടെ ഉമ്മത്തിൻ്റെ ഒരു പ്രത്യേകത, അവരെ എത്ര പാതിരാത്രി ആയാലും പാണക്കാട് കുടുംബത്തിലെ ഒരംഗം നമ്മുടെ മജ്ലിസിലേക്ക് വരുമ്പോൾ നമ്മളവരെ കാത്തിരിക്കും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ തങ്ങളവറുകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആരോഗ്യം കൊടുക്കട്ടെ. ഏതായാലും 11:20 ദീർഘസമയമായി നമ്മളിവിടെ സംസാരിക്കുന്നു. ഇൻഷാ അല്ലാ ഒരല്പസമയം ബഹുമാനപ്പെട്ട തങ്ങൾ സംസാരിച്ച് ബഹുമാനപ്പെട്ടവരുടെ ദുആ, ഒരു ചെറിയ ദുആയോടുകൂടെ ഇൻഷാ അല്ലാ സദസ് അവസാനിക്കും. അപ്പം ഞാനേതായാലും അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളുടെ ഈ പറഞ്ഞത് സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കിയ മാനു ഹാജിയും അദ്ദേഹത്തിൻ്റെ മക്കളും, അള്ളാഹു അവർക്കൊക്കെ ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇതിന് സംഘാടനത്തിന് നേതൃത്വം നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ട കർമ്മോത്സുകരായ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരായിട്ട് കാണുന്ന എൻ്റെ SKSSF പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, അവർക്കൊക്കെ അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ. പ്രത്യേകിച്ച് ഇത് ലൈവായിട്ട് നാടിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട സ്വാലിഹ്, എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നിങ്ങളുടെ ദുആകളിലൊക്കെ എന്നെ ഉൾപ്പെടുത്തണം. ഞാൻ ഒരല്പം വേഗത്തിൽ പോവാണ്, എനിക്ക് ദൂരത്തെത്തണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇൻഷാ അല്ലാ. അപ്പോൾ അതുകൊണ്ട് എന്നെ നിങ്ങൾ പോകാൻ അനുവദിക്കുകയും ചെയ്യണം. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിന അദാബന്നാർ. സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ മജ്ലിസിലേക്ക് അനുഗ്രഹമായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹാരിസ് അലി ശിഹാബ് തങ്ങൾ അവറുകളെ നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ അനുഗ്രഹ പ്രഭാഷണം നടത്താൻ വേണ്ടി വളരെയധികം ബഹുമാന ആദരവോടുകൂടെ ക്ഷണിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. ബഹുമാന ആദരവുള്ള യോഗത്തിൻ്റെ അധ്യക്ഷൻ ഉസ്താദ് മുഹമ്മദ് ഷാഫി ദാരിമി, സ്ഥല മുദരിസ്, സ്വാഗതം പറഞ്ഞ ആരിസ് ഫേലി പ്രസിഡന്റ് SKS നെല്ലിപ്പറമ്പ്, ബഹുമാനപ്പെട്ട മുഖ്യപ്രഭാഷണം വഹിച്ച നൂർ മുഹീദ്ദീൻ നബി അലുവ, ഇലിയാസ് MP, സിനാൻ P2, സ്റ്റേജിൽ സദസ്സിലുമണി നിന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ, കാരവന്മാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരി സഹോദരന്മാർ, SKSSF നെല്ലിപ്പറമ്പ് ശാഖ സംഘടിപ്പിക്കുന്ന മജ്ലിസുന്നൂർ 3rd വാർഷികവും ദുആ സമ്മേളന സദസ്സുമായി സംഘടിപ്പിച്ച 2 ദിവസം നീണ്ടു നിൽക്കുന്ന മഹത്തായ സംരംഭത്തിൻ്റെ
തുടക്ക ദിവസത്തിലാണ് നാം ഇന്ന് സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയതേറെ ഭംഗിയായ നിലക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട സ്വലോക സ്വർഗത്തിൽ നമ്മെയും കൂട്ടുകുടുംബങ്ങളെയും മാതാപിതാക്കൾ ഉസ്താദന്മാർ അയൽവാസികൾ ഒരുമിച്ചുകൂടി എല്ലാവരെയും അള്ളാഹു ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സദുദ്ദേശങ്ങൾക്ക് അള്ളാഹു സദസ്സിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. അർത്ഥഗർഭവും സാരവത്വമായ ഒരു വലിയ നീണ്ട പ്രഭാഷണം കേട്ട നിങ്ങൾക്ക് മുമ്പിൽ ഇനിയും ഞെട്ടിപ്പരത്തി പറയാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് പാതിരാടോ നടക്കുന്ന ഈ സമയത്ത് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ വീണ്ടെടുക്കാൻ പറ്റിയ സമയം കൂടിയാണ്. പ്രത്യേകിച്ച് മജ്ലിസുന്നൂറിൻ എന്ന മഹത്തായ ഒരു മജ്ലിസിനാണ് അതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. ഇന്ന് മജ്ലിസുന്നൂർ വളരെ ഉയർന്ന നിലയിൽ വളരെ എല്ലാവരെയും നമ്മയൊക്കെ അതിശയിപ്പിക്കുന്ന അതല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ ഇന്ന് അതിൻ്റെ സദസ്സുകൾ ഇങ്ങനെ കൂടി വരികയാണ്. ഓരോ സ്ഥലത്തും മജ്ലിസുന്നൂറിൻ്റെ വാർഷികങ്ങളുണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കങ്ങളുണ്ടാകുമ്പോൾ സന്തോഷമാണ്. കാരണം മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങൾ റളിയല്ലാഹു അൻഹും അവരെ ഓർത്തുകൊണ്ട് അവരെ സ്മരിച്ചുകൊണ്ട് അവരുടെ മദഹഗീതങ്ങൾ പാടി പറഞ്ഞുകൊണ്ട് അവരെ ഓർക്കുക, അതുവഴി നമ്മുടെ കാര്യങ്ങളൊക്കെ സലാമത്തായി തീരുക എന്നുള്ളതാണല്ലോ നമ്മളിതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ വിശ്വാസം അതാണ്. മഹന്മാരായ ബദരീങ്ങൾ അള്ളാഹു വലിയ ആദരവ് ബഹുമാനം കൽപ്പിച്ചവരാണ്. ശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് വിജയം വരിച്ചതായിരിക്കുന്ന ശുഹദാക്കൾ, ആ ശുഹദാക്കളെ സംബന്ധിച്ച് തീർച്ചയായും നിങ്ങൾ അവർ മരിച്ചുപോയി എന്ന് വിചാരിക്കുക പോലും ചെയ്യുന്നു. ബദരീങ്ങൾ മരിച്ചു, ബദരീങ്ങളൊക്കെ മരിച്ചു എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും അള്ളാഹു വലിയ ഗൗരവത്തോടുകൂടെയാണ് പറയുന്നത്. തക്കീദിൻ്റെ നൂന് പ്രയോഗിച്ച് വലാ തഹ്സബന്ന, നിശ്ചയമായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുക പോലും ചെയ്യരുതെന്ന് അള്ളാഹു പറയുമ്പോൾ അള്ളാഹു ശുഹദാക്കൾക്ക് നൽകിയ, ബദരീങ്ങൾക്ക് നൽകിയ സ്ഥാനവും അവരുടെ പവറും മഹത്വം എത്രമാത്രമാണെന്ന് ഈ ഒരു ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ നിലക്കും നമ്മുടെ ജീവിതത്തിൻ്റെ നികല മേഖലകളിലും സൗഭാഗ്യമുണ്ടാകാൻ, അനുഗ്രഹങ്ങളുണ്ടാകാൻ, എല്ലാ നിലക്കും നമുക്ക് ഉയർച്ചയുണ്ടാവാനും, നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങി കിട്ടാനും, രോഗങ്ങൾ ശിഫയാകാനും, നമ്മളെ വിധിച്ചതായ ആഫത്ത്, ബലാ, മുസീബത്തുകൾ, അപകടങ്ങൾ എല്ലാം തന്നെ തട്ടിത്തിരിക്കാനുള്ള ഒരു രക്ഷാകവചം കൂടിയാണ് മജ്ലിസുന്നൂർ എന്ന ആത്മീയമായ സദസ്സ്. 5 വർഷങ്ങൾക്ക് മുമ്പ് പട്ടിക്കാട് തെന്നിന്ത്യയിലെ അത്യുന്നത മത കലാലയമായ പട്ടിക്കാട് ജാമിയ നൂറിയ അറബി കോളേജ്, നമുക്കറിയാം ഈ ഒരുപാട് കലയുള്ള പട്ടിക്കാട് ജാമിയ നൂറിയ അറബിക് കോളേജിൽ വെച്ചുകൊണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ ആദരണീയനായ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർലി ശിഹാബുദങ്ങൾ, അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ തണലിലായി ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനവറുകൾ നമുക്ക് ഇജാസത്ത് തന്നതോടുകൂടെ മഹല്ലുകൾ ഏറ്റെടുത്തു, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ നിലക്കും ഓരോരുത്തരെ ഏറ്റെടുത്തുകൊണ്ട് വീടുകളിലും അതുപോലെ നമ്മുടെ മഹല്ലുകളിലും പള്ളികളിലും മദ്രസകളിലും എന്തിനെതിരെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ വരെ മജ്ലിസുന്നൂറിന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന വളരെയധികം സന്തോഷം എല്ലാം നമുക്ക് വളരെയധികം ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ സ്ഥലത്തിലേക്ക് യാത്ര ചെയ്താൽ നമുക്കൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും, ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മജ്ലിസുന്നൂർ വാർഷികം എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ്, വല്ലാത്തൊരു ശാന്തിയാണ്, വല്ലാത്തൊരു അനുഭൂതിയാണ്. കാരണം മഹാന്മാരായ ബദരീങ്ങളെ സ്മരിക്കുന്നതിലൂടെ, അവരെ ഓർക്കുന്നതിലൂടെ, അവരുടെ മധുഗീതങ്ങൾ പാടുന്നതിലൂടെ നമ്മുടെ കാര്യങ്ങൾ ഇത് വൈസലാമത്തായി തീരുകയാണ്. നമ്മളൊരാളെക്കുറിച്ച് നമ്മുടെ സുഹൃത്തിൻ്റെ ആ സുഹൃത്തുമായി എപ്പോഴും ബന്ധമുണ്ടായി, കാണുമ്പോഴും സലാം പറഞ്ഞു, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിച്ചു, അല്ലെങ്കിൽ നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കണ്ടു, അന്നുകൊണ്ട് സലാം ചൊല്ലി, എന്നാൽ ഇങ്ങോട്ടും ആ ഒരു ബന്ധമുണ്ടാകും.
അതാണ് ഒരു പാലമുട്ടാൽ അങ്ങോട്ടുണ്ടാവും ഇങ്ങോട്ടും ഉണ്ടാവുമെന്ന് പറയുന്നത്. എല്ലാ നിനക്കും ആ ഒരു സഹോദരനോട് ആ ഒരു സുഹൃത്തിനോട് ഒരു ബന്ധം എന്നും അത് കാണിക്കുമ്പോൾ അങ്ങോട്ട് കാണിക്കുമ്പോൾ അങ്ങോട്ട് ഉണ്ടാകാം. അങ്ങോട്ട് സലാമെന്നും പറയില്ല, അങ്ങോട്ട് വിളിക്കും ചെയ്യുമ്പോൾ അവരും ചിന്തിക്കും ഇങ്ങോട്ട് വിളിക്കണ്ട. നമ്മൾ മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങൾ റളിയല്ലാഹുവും അവരോർക്കുന്നതിലൂടെ, അവർ മദ്ഹീഗീതങ്ങൾ പാടുന്നതിലൂടെ അവർക്ക് നമ്മളെയും ഓർമ്മയുണ്ടാവും. അവർ സ്മരിക്കുന്നതിലൂടെ അവർ നമ്മളെയും ഓർക്കും. അതുവഴി നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഇല്ലാതെയാവും. ഇതുകൊണ്ടാണ് ഇത് വലിയ ഏറ്റവും വലിയ ആത്മീയമായ മജ്ലിസായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡോക്ടർമാരെ വരെ അത്ഭുതപ്പെടുന്ന രൂപത്തിൽ ഒരു ഒരു മജ്ലിസിനോറിലെ അവിടെ ചവക്കാൾ ഭാഗത്ത് പങ്കെടുത്തപ്പോൾ അവർ അവിടെ ഒരു അനുഭവം പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ രണ്ട് മജ്ലിസിനോറുകൾക്ക് മുമ്പ് ഒരു സഹോദരന് എന്തോ ഒരു വേദന അനുഭവപ്പെടുകയും അദ്ദേഹം ഡോക്ടറെ കാണിച്ചപ്പോൾ എന്തോ രോഗമുണ്ട്, എന്തോ ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം വല്ലാത്ത പ്രയാസത്തിൽ അദ്ദേഹം മനസ്സുകൊണ്ട് ഉറപ്പിച്ചു മജ്ലിസിനോറിൽ പങ്കെടുക്കാമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. മജ്ലിസിനോറിൽ പങ്കെടുത്ത ശേഷം ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഒരു ടെസ്റ്റും കൂടി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ഇനി എനിക്കൊരു കുഴപ്പം ഉണ്ടാവുകയില്ല, എനിക്കൊരു ആ രോഗമുണ്ടാവുകയില്ല, ടെസ്റ്റിലൊരു കുഴപ്പം ഉണ്ടാവുകയില്ല എന്ന് മനസ്സ് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മജ്ലിസിനോറിൽ പങ്കെടുത്തു. അദ്ദേഹം ടെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനത്തെ ഒരു അസുഖം ഇല്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കും. ആ അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അത് മഹാന്മാരായ ബദരീങ്ങളുടെ മഹത്വമാണ്, അവിടെ സ്ഥാനമാണ്. സഹോദരങ്ങളെ, എത്ര വായിത്തിയാലും എത്ര പറഞ്ഞാലും അവിടെ മതങ്ങൾ തീരുകയില്ല. ശുദ്ധമായ റമദാൻ അർപ്പണ ബോധത്തോടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാക്കുകൾ ശിരസാവഹിച്ചുകൊണ്ട് ഒരിക്കലും പിറകോട്ടടിച്ചു നിൽക്കാതെ സ്വന്തം ശരീരം പരിശുദ്ധ ദീനിന് വേണ്ടി സമർപ്പിച്ചവരാണ് ബദരീങ്ങൾ. ദീനിനെ ഇവിടെ നിലനിർത്താൻ വേണ്ടി നമുക്കിവിടെ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനും തൗഹീദോടെ നിർത്താൻ വേണ്ടിയും നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി അള്ളാഹുവിനെ സ്വർഗം കരഗതമാക്കാനുള്ള മാർഗങ്ങൾ മഹന്മാരായ ബദരീങ്ങൾ പരിശുദ്ധ ദീനിന് വേണ്ടി നിലകൊണ്ടു. പരിശുദ്ധ ദീനിൻ്റെ ഇസ്സത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ അള്ളാഹു ഉന്നതമായ പവർ, മഹത്വം, സ്ഥാനം കൊടുത്തു എന്ന് മാത്രമല്ല അള്ളാഹു പറഞ്ഞു മലൂമാശയത്തും എന്നാണ് മഹന്മാരായ ബദരീങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഓഫർ. മറ്റാർക്കും കൊടുക്കാത്തൊരു ഓഫർ ബദരീങ്ങൾക്ക് അള്ളാഹു നൽകി. നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത് നിങ്ങൾ പ്രവർത്തിച്ചോളൂ എന്ന് മഹന്മാരായ ബദരീങ്ങൾക്ക് നൽകിയെങ്കിൽ അള്ളാഹു അത്രത്തോളം പരിശുദ്ധ ദീനിന് വേണ്ടി സ്വന്തം ശരീരം മറന്നുകൊണ്ട് കുടുംബം മറന്നുകൊണ്ട് പ്രവർത്തിച്ച മഹന്മാരായ ബദരീങ്ങൾ. അതുകൊണ്ടാണ് നമുക്ക് അവർ അവരെ ഇടതേടുമ്പോൾ തന്നെ നമ്മളുടെ മോശത്തരമുണ്ടെങ്കിലും നമ്മുടെ കൽബുകൾ അശുദ്ധമാണെങ്കിലും മഹാന്മാരായ ബദരീങ്ങൾ അള്ളാഹുവിനെ ഒരു പേരിച്ചരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ ഫായിദയുണ്ട്, വലിയ വലിയ മഹത്വമുണ്ട്, വലിയ വലിയ അത്ഭുതങ്ങൾ വരെ കാണാൻ സാധിക്കുമെന്നാണ് ചരിത്രം കൂടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ കൂടലൂർ ഭാഗത്ത് ഒരു അനുഭവം ഒരാൾ പറയുകയുണ്ടായി. അവിടെ മദ്രസയുടെ ഇതുപോലത്തെ ഒരു മദ്രസയുടെ ഒരു പരിപാടിയിൽ, മദ്രസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ, അതാ ഓരോരുത്തരും ഓരോ ആളുകളും അവർക്ക് അവരുദ്ദേശിച്ചതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കമ്പിയും സിമെൻറ്റും ഒക്കെയായി ഓരോരുത്തരും ഓഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ സഹോദരിമാരുടെ കൂട്ടത്തിൽ സംസാരിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീക്ക് പെട്ടെന്ന് സംസാരിച്ച് നഷ്ടപ്പെട്ടതാണ്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഡോക്ടറൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് ഗൾഫിലേക്ക് പോയി. പിന്നെ നാട്ടിലേക്ക് വരാനിരിക്കുന്ന സമയം കൂടിയാണ്. എങ്ങനെയെങ്കിലും ചികിത്സിച്ചുകൊണ്ട് അത് ഭേദമാക്കണം, ആ സംസാരം ചെയ്ത് തിരിച്ചു കിട്ടണം എന്ന് മനസ്സിലാക്കി ഭർത്താവ് പോവുകയും അങ്ങനെ ആ സഹോദരിയും അവരുടെ ആ മജ്ലിസിനോറിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരുന്നു. ആ സഹോദരി അത് ഓരോരുത്തരും ഇങ്ങനെ ഓരോ സഹോദരിമാരുമൊക്കെ കമ്പി സിമെൻ്റ് എന്ന് പറഞ്ഞ് എൻ്റെ വക ഇത്ര ചാക്ക് എന്ന് പറഞ്ഞിങ്ങനെ ഓഫർ ചെയ്യുന്നതിൽ അരുവരെയും അത്ഭുതപ്പെടുത്തുന്ന, എവരെയും ആകാംക്ഷഭരിതരാക്കുന്ന മഹന്മാരായ ബദരീങ്ങളുടെ മഹത്വം തെളിയിക്കുന്ന ആ ഒരു സംഭവം അവിടെ ഉണ്ടാകുകയുണ്ടായി. ആ സംസാരിക്കാൻ കഴിയാത്ത ആ സഹോദരി പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായി ആ സദസ്സിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു പോയി എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. ആ സഹോദരി മജ്ലിസിനൂറിലേക്ക് നൽകി എന്ന് പറയുമ്പോൾ നാം നോക്കൂ, ഈ ഒരു മജ്ലിസിൻ്റെ ഒരു മഹത്വവും സ്ഥാനവും നമുക്ക് വല്ലാത്തതാണ്. അത് മഹാന്മാരായ ബദരീങ്ങളെ ഉറപ്പിച്ചങ്ങ് പറയുമ്പോൾ അതല്ല അള്ളാഹു പറഞ്ഞത്, അവർ മരിച്ചു എന്ന് വിചാരിക്കുക പോലും ചെയ്യാൻ പാടില്ല. മരിച്ചിട്ടില്ല, നമ്മുടെ കൺമുന്നിൽ മറഞ്ഞിട്ടില്ല. നമ്മുടെ പ്രയാസങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് തണലേകാൻ അവർ നമ്മോട് കൂടെയുണ്ട്. പക്ഷേ അവർ ഓർക്കുമ്പോഴാണ് അവർ നമ്മയ്ക്കും ഓർമ്മയുണ്ടാവും. നമ്മുടെ സുഹൃത്തിനെ
നമ്മുടെ കുടുംബത്തിനെ നമ്മൾ അങ്ങോട്ടുണ്ടാകുമ്പോൾ ബന്ധം ചേർക്കുമ്പോഴാണ് ഇങ്ങോട്ടും ഉണ്ടാകുകയുള്ളൂ. എന്നാൽ പതിരി ഇങ്ങോട്ട് ബന്ധം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹറക്കാത്തു സകരാത്തുകൾ ജീവിതത്തിൻ്റെ നികല മേഖലകൾ ഒരു സാന്നിധ്യമുണ്ടാകും. മാത്രമല്ല അവസാനത്തിൽ നമ്മൾ പാടുന്നു, ദഹ മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിന് കാട്ടിടും നേരം ലഈനവൻ അട്ടുവാൻ പതിരീങ്ങളാൽ തുണ റബ്ബന. എത്ര അർത്ഥഗർഭമായൊരു ദ്വായാണ്, എത്ര ജീവിക്കുന്ന ദ്വായാണ്. ഈ ദുനിയാവും ജീവൻ ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും മഹത്തായിരിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അന്ത്യം നന്നാവണം, മരിക്കുന്ന സമയത്ത് പരിപൂർണ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിക്കാൻ സാധിക്കണം. ദുനിയാവിൽ ഒരുപാട് സുഖങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും. ഇന്ന് സുഖമുള്ളവർക്ക് നാളെ ഒരു പക്ഷേ സുഖമുണ്ടാകില്ല. ഇന്ന് വലിയ വലിയ കൊട്ടാരങ്ങളിൽ ജീവിച്ചവർ നാളെ പക്ഷേ ചെറിയ വീട്ടിലായിരിക്കും. അത് ദുനിയാവ്. അങ്ങനെയാണ് അള്ളാഹു അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. ദുനിയാവ് പരീക്ഷണം, ഇവിടെ പരീക്ഷണത്തിന് വേണ്ടി വിട്ടതാണ്. പക്ഷേ ഇതെല്ലാം തന്നെ അവസാനിക്കുന്ന ദിവസമുണ്ട്. ആ ദിവസം സന്തോഷത്തോടെ ഒരു പുതിയാപ്പളയായി മരിക്കാൻ സാധിക്കണം, ഒരുങ്ങി തയ്യാറായി മരിക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മൾ വിജയിച്ചവരാകുള്ളൂ. അപ്പോഴാണ് അവർ മനുഷ്യനെ, അള്ളാഹുവിൻ്റെ അടിമയാണ്, ഒരു മനുഷ്യനായിരുന്നു അവർ, മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചു എന്ന് പറയാനൊക്കെയുള്ളൂ. ഇമാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹു നമുക്ക് കാത്തിരക്ഷിക്കുമാറാവട്ടെ, ആഖിബത്ത് അള്ളാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ആ സമയത്ത് പോലും മനസ്സുന്തമായി സ്വസ്ഥമായി മന്ദമായി ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിക്കാൻ പോലും നമ്മെ സമ്മതിക്കാതെ ശപിക്കപ്പെട്ട പഹയൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നുകൊണ്ട് പറയുകയാണ്, ഇതാ വെള്ളം കുടിച്ചോ, അവൻ്റെ കൂജയുമായി വന്ന് വെള്ളം കുടിച്ചോ എന്ന് പറയുമ്പോൾ അവൻ്റെ കൂജയെ തൊട്ട് ദഹ മൗത്തത് കൂട്ടിടും. ദഹിക്കുന്ന സമയത്ത് ഇബ്ലീസ് കൂസിനെ കാട്ടിടും. ഇബ്ലീസ് വെള്ളം കാട്ടുന്ന സമയത്ത് നേരം ലഈനവൻ ആട്ടുവാൻ ശപിക്കപ്പെട്ട അവൻ ആട്ടുവാൻ പടച്ചവനെ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് തൗഫീക്ക് നൽകണം എന്നാണ് മജ്ലിസുനുൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ. ഇതുപോലെ നമുക്ക് ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസങ്ങളില്ല, പ്രതിസന്ധികളില്ല. മഹാന്മാർ മരിച്ചതുപോലെ മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് സുബഹി ബാങ്ക് കൊടുത്തു. ആ ബാങ്കിൻ്റെ ഓരോരോ നഫലുകൾക്കും ജവാബ് ചൊല്ലി അവസാനത്തെ ബാങ്കിൻ്റെ അവസാനത്തെ നഫലായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുഹമ്മദിൻ പള്ളിയിൽ നിന്ന് മരിച്ചതും മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ സാധിച്ചത്. മഹാന്മാരായ ബദരീങ്ങളെ സ്നേഹിച്ചു, ദീനിനെ സ്നേഹിച്ചു, അള്ളാഹുവിൻ്റെ വിധിലൊക്കെ അനുസരിച്ച് ജീവിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവരുടെ മഹത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മഹാന്മാരായ ബദരീങ്ങൾ അവർ സ്മരിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് മറോടണച്ചുകൊണ്ട് എത്ര വലിയ സൗകര്യങ്ങൾ ഉണ്ടായാലും എത്ര വലിയ ഉന്നതിയിലെത്തിയാലും എത്ര വലിയ പ്രതാപമുണ്ടായാലും എത്ര വലിയ മുതലാളിയായാലും ഉയർന്നാലും നമ്മൾ മറന്ന നമ്മൾ ജീവിച്ച വഴി മറക്കരുത്. മഹന്മാരായ ബദരീങ്ങളെ തള്ളിപ്പളയരുത്, മഹന്മാരായ സ്വഹാബികളെ തള്ളിപ്പറയരുത്. നമ്മുടെ ജീവിതം അപകടത്തിലാവും, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ ഹറക്കാത്ത സകനാത്തുകൾ അവരുടെ സഹായം ഉണ്ടാകണമെങ്കിൽ അവരോർത്തു കഴിഞ്ഞാൽ മരണസമയത്ത് മഹാന്മാരായ ബദരീങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകും. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനുൻ. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾക്ക് പേടിയില്ല, മുഷിപ്പില്ല, ടെൻഷനില്ല. അതാണല്ലോ, അതുകൊണ്ട് അള്ളാഹുവിനെ പേടി ജീവിച്ചുകൊണ്ട് മഹാന്മാരായ ബദരീങ്ങളെ സ്നേഹിച്ച് അവരെപ്പോയും മദീനങ്ങൾ പാടി മാസത്തിൽ നടക്കുമ്പോൾ മാത്രമല്ല നമ്മുടെ വീടുകളിൽ മജ്ലിസുന്നൂർ പാരായണം ചെയ്യണം. കുട്ടികളും കുടുംബങ്ങളും ഒരുമിച്ചിരുന്നു കൊണ്ട് പാരായണം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവും, റഹ്മത്തുണ്ടാവും, ബദരീങ്ങളുടെ കാവലുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സഹോദരങ്ങളെ, മഹാന്മാരുടെ അഭിമന്യരായ ശൈഖുന ഫരീദ് ഉസ്താദ് അള്ളാഹു അവിടുത്തെ ധരചുയർത്തി കൊടുക്കുമാറാവട്ടെ. ഉസ്താദ് മഹാന്മാരായ ബദരീങ്ങളെ ആണ്ടിൽ നിന്ന് റമദാൻ 17 നിന്ന് ഒരു ബോധത്തിന് അറുത്തുകൊണ്ട് പ്രത്യേകം നോമ്പ് തുറയെ സംഘടിപ്പിക്കുന്ന മക്കക്കറിയാം സമസ്ത കേരള ജമീർ കേന്ദ്രം ഷാവറ അംഗം കൂടിയായിരുന്നു ഒന്നരായ ഉസ്താദ് അവർക്ക്. ഇപ്പോൾ ഞങ്ങളുടെ സഭയ്ക്കിൽ പറയാറുള്ളത് ഈമാൻ കിട്ടി മരിക്കണം, അതുപോലെ തന്നെ ദർശനടുത്തിക്കൊണ്ടിരിക്കുന്ന മരിക്കണം, ഒരു മൂലക്കലായി കിടന്നു പോവാതെ ഈമാനോടുകൂടെ മരിക്കാൻ സാധിക്കണം എന്നെപ്പോഴും സഭയ്ക്കിൽ പറയുകയും അങ്ങനെ തന്നെ സ്വന്തമായിട്ട് ഒതോടുത്തു കൊണ്ടുവന്നു. സ്വന്തമായി ബാത്റൂമിൽ പോയി ഒരാളെ സഹായമില്ലാതെ ഒതോടുത്തു വന്നുകൊണ്ട് കട്ടിലിൽ ഇരുന്നു ചെയ്യാൻ വേണ്ടി പോകുന്ന ക്ഷീണമായ സമയത്ത്
ഭാര്യ പിടിക്കാൻ പറഞ്ഞ നോക്കിയപ്പോൾ എന്നെ തുടരുത് എനിക്ക് ഒതുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഒതുവാണ്ട് എടുത്താൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ ഇതങ്ങനെ മുറിക്കാൻ പറ്റിയ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് ഒരുങ്ങി തയ്യാറായുള്ള പരിശുദ്ധമായ ഒതു എടുത്തുകൊണ്ട് ഒരു മനുഷ്യൻ മരിക്കുന്ന അള്ളാഹുവിൻ്റെ മുത്തഖീങ്ങൾ മിനിയങ്ങൾ മരിക്കുന്ന രംഗമാണ് സഹോദരങ്ങൾ. അള്ളാഹു അത്തരത്തിൽ മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണത്തിലേക്ക് നമ്മൾ കല്യാണത്തിനും അതുപോലെ സൽക്കാരത്തിനുമൊക്കെ ഒരുങ്ങി തയ്യാറാകി മാറ്റി ഒരുങ്ങിപ്പോകാറുണ്ട്. പക്ഷേ മരണത്തിലേക്ക് ഒരുങ്ങി തയ്യാറാകുന്ന മഹാന്മാർ അവർക്ക് അള്ളാഹു നൽകുന്ന സൗഭാഗ്യമാണ്, അവരുടെ പ്രാർത്ഥനയാണ്. എപ്പോഴും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മരണത്തിലേക്ക് ഒരുങ്ങി തയ്യാറായി ഒതുവോടുകൂടെ ഒതുവെടുത്ത് മാത്രമല്ല ഒതുവെടുത്ത് കട്ടിലിലിരുന്നു കിബലയിലേക്ക് തലയിണക്കി കിബലയുടെ ഭാഗത്തേക്ക് വെച്ച് അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിച്ച മഹാനായ ശൈഖുന ഫരീദ് ഉസ്താദ് അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ് മഹാന്മാരായ ബദരീങ്ങൾ സ്നേഹിച്ചു ദീനിനെ സ്നേഹിച്ചു കിട്ടിയ നേട്ടങ്ങളാണ് അവർക്കുണ്ടായെങ്കിൽ നമ്മളും മഹാന്മാരായ ബദരീങ്ങൾ സ്നേഹിക്കുക തരത്തിലുള്ള സദസ്സുകൾ ഇവരുടെ ഇരുത്തം തന്നെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും സൗഭാഗ്യമാണ്. സമയം വൈകിപ്പോയത് കൊണ്ടെങ്കിലും നിങ്ങൾ വിഷമം വിചാരിക്കരുത്. ഇത്രയും മജ്ലിസിൻ്റെ മഹത്വം പറഞ്ഞു തീർത്തും വല്ലാതെ സന്തോഷമാണ്. അങ്ങനെയുള്ള ദിക്റുൽ അംബിയാ ഇബാദത്തുൻ വദിക്റു സ്വാലിഹീന കഫാറത്തുൻ അംബിയാക്കൾ മദ്ഹബാർഗൽ ഇബാദത്താണ്, എന്നാൽ സ്വാലിഹീങ്ങൾ മത് പറഞ്ഞാൽ ദോഷം പുറത്തു കിട്ടാൻ കാരണമാണ്. അതുകൊണ്ട് മഹത്തായിരിക്കുന്ന സദസ്സാണ് അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച മഹാന്മാരായ ബദരീങ്ങളെ തവസ്സലാക്കുന്ന അവരെ മദ്ഹിക്കുന്ന പാടുന്ന സദസ്സാണ്. അതുകൊണ്ട് തന്നെ വലിയ മഹത്വമുണ്ട് മനസ്സിലാക്കി ഇത്തരത്തിലുള്ള സദസ്സുകൾ ഇവിടെ കണ്ടാലും നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ ഇതിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഹെബര വിജയം കരഗതമാക്കാൻ വിജയം കൈവരിക്കാനുള്ള നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന പരിശുദ്ധമായ ഖുർആനിക വാക്യം ഉച്ചരിച്ചുകൊണ്ട് മഹത്തായ ഈ മജ്ലിസുൻ നൂറിൻ്റെ മൂന്നാമത് വാർഷികം ഉദ്ഘാടിച്ചതായി പ്രഖ്യാപിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങൾ കൂട്ടത്തിൽ അമ്മ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ഇന്നത്തെ പരിപാടി അവസാനിക്കും. സയ്യിദ് അവറുകൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിന് തൊട്ട് മുമ്പായിക്കൊണ്ട് വേദിയിൽ ചില അവാർഡ് ദാനം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ അവാർഡ് ദാനം നിർവഹിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ്. നമുക്കറിയാം നമ്മുടെ ഈ മദ്രസയിൽ നമ്മുടെ വിദ്യാർത്ഥികളെ കഴിവ് തെളിയിച്ച് പ്രതിഭകളായിക്കൊണ്ടുള്ള എന്തുകൊണ്ട് നമ്മൾ അവരെ ആദരിക്കേണ്ട ഒരു അവാർഡ് ദാനമാണ്. ആദ്യമായിക്കൊണ്ട് ബുർദ മത്സരം, നമുക്കറിയാം എസ് കെ എസ് എഫിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി നടത്തിയ സർഗലയത്തിൽ ക്ലസ്റ്റർ തലത്തിലും മേഖലാ തലത്തിലും ഒന്നാം സ്ഥാനം നേടി ഏരിയ തലത്തിൽ വരെ സ്ഥാനം നേടിയ ബുർദ ടീമിനാണ് ആദ്യമായി അവാർഡ് നൽകുന്നത്. ആ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെയും ക്ഷണിക്കുന്നു. വിദ്യാർത്ഥികളെ വിളിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് വരിവരിയായിക്കൊണ്ട് അത് വാങ്ങുക. വളരെ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളാണ്. നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് കൊടുക്കാവുന്നതായിരുന്നു, എന്നാലും അവരുടെ കഴിവിനനുസരിച്ച് നല്ലൊരു വേദിയിൽ വെച്ച് നമുക്ക് കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടാണ് ആദ്യമായി ഷാദിൽ പി വൃദ്ധ മത്സരത്തിൽ പങ്കെടുത്ത ഷാദിൽ പി എന്ന വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. അത് മുഹമ്മദ് ഷഹീം. അടുത്തത് അബ്ദുൽ അസീസ്. അടുത്തത് മുഹമ്മദ് റാഫി. ഈ നാല് വിദ്യാർത്ഥികളാണ് ബുർദ മത്സരത്തിൽ പങ്കെടുത്തത്. ക്ലസ്റ്റർ തലത്തിലും മേഖലാ തലത്തിലും ഒന്നാം സ്ഥാനം നേടി ഏരിയ തലത്തിൽ മൂന്നാം സ്ഥാനം കരഗതമാക്കിയ വിദ്യാർത്ഥികളാണ്. അടുത്തത് അനൗൺസ്മെന്റ് മത്സരത്തിൽ ക്ലസ്റ്റർ തലത്തിലും മേഖലാ തലത്തിലും ഒന്നാം സ്ഥാനം നേടിയ ഫൈസൽ ചോലയിൽ എന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റാണ് വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഖിറാഅത്ത് അവതരിപ്പിച്ച് കഴിവ് തെളിയിച്ച സിനാൻ പറമ്പർ എന്ന വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. അതിനുശേഷം കഥാകഥനത്തിൽ ഒന്നാം സ്ഥാനം നേടിയ അഫ്സൽ എന്ന വിദ്യാർത്ഥിക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നു. പോസ്റ്റർ രചന മത്സരത്തിൽ സ്ഥാനം നേടിയ അമീർ സുഹൈൽ
അടുത്തത് പ്രസംഗ മത്സരത്തിൽ മുഹമ്മദ് ആഷിഖ് പി. അടുത്തത് കിസ് മത്സരത്തിൽ സ്ഥാനം നേടിയിരിക്കുന്നു സാഹിർ ബിൻ സിയാദ്. അടുത്തത് മധു നബി ഗാനത്തിൽ അനുഷ് എം. അടുത്തത് മെമ്മറി ടെസ്റ്റ് വിഭാഗത്തിൽ അൻഷിഫ് എം. എസ് റേറ്റിംഗ് മലയാളത്തിൽ മുഹമ്മദ് ആഷിഖ്. അടുത്തതായി റോയൽ ഗ്ലാസ് ഹൗസ് കരിങ്കലത്താണി നൽകുന്ന നമ്മുടെ ദർസിൽ പഠിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ദർസ് ഓതി പരിപഠനത്തിന് വേണ്ടി പട്ടിക്കാട് ജാമ്യ ആനൂരിയയിൽ പോയി ഫൈസ ബിരുദം നേടിയ സാബിത്ത് ഫൈസി അവർക്ക് റോയൽ ഗ്ലാസ് ഹൗസ് നൽകുന്ന ഒരു ഉപഹാരമാണ്. അത് ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് നിർവഹിക്കുന്നു. ഇരുവരെയും സ്വാഗതം ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് ദഫ് വിദ്യാർത്ഥികൾ, നമുക്കറിയാം മികവാർന്ന കഴിവുകൊണ്ട് ക്ലസ്റ്റർ തലത്തിലും ഒന്നാം സ്ഥാനം, മേഖലാ തലത്തിലും ഒന്നാം സ്ഥാനം, ഏരിയ തലത്തിലും ഒന്നാം സ്ഥാനം നേടി ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടി. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതുകൊണ്ട് നമുക്ക് ജില്ലാ തലത്തിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല. വളരെ പ്രഗത്ഭരായ ആ കുട്ടികൾക്ക് അവർക്കുള്ള അവാർഡ് ദാനമാണ്. മാത്രവുമല്ല ആ കുട്ടികൾക്ക് സലാം മാന്തോണി എന്ന നമ്മുടെ പ്രവാസി സുഹൃത്ത് നൽകുന്ന ക്യാഷ് അവാർഡും കൂടി നൽകുകയാണ്. ആ ദഫ് വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനത്തിന് ദഫ് വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്ന ബഹുമാനപ്പെട്ട തങ്ങളവുകളാണ് വിദ്യാർത്ഥികൾ സിയാദ് പി, പെട്ടെന്ന് പെട്ടെന്ന് വിദ്യാർത്ഥികൾ അൻഷിഫ് സി കെ, താഹിർ, അൽഹാജ് കെ, യാക്കൂബ്, അനീസ്, സിനാൻ സി, നിസാർ, അർഷാദിയൻ, ഷാമിൽ പി, ഷഹബാസ്, ഷാമിൽ സി എച്ച്, സ്വാലിഹ്, ഷാഹിദ്, സിനാൻ എൻ. അടുത്തതായി ഈ വിദ്യാർത്ഥികളെ ഇത്രമാത്രം പ്രതിഭകളാക്കി മാറ്റിയ ദഫ് മാസ്റ്റർക്ക് എസ് കെ എസ് എഫ് നെല്ലിപ്പറമ്പ് ശാഖ കമ്മിറ്റി നൽകുന്ന ക്യാഷ് അവാർഡാണ്. അതിനുവേണ്ടി ദഫ് ക്യാപ്റ്റൻ, ദഫ് മാസ്റ്റർ ഫൈസൽ ചോളയിൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആ ദഫ് വിദ്യാർത്ഥികൾ എല്ലാവരും സ്റ്റേജിലേക്ക് വരണം. അവർക്ക് റോയൽ ഗ്ലാസ് ഹൗസ് കരിങ്കലത്താണ് നൽകുന്ന ഒരു ട്രോഫി തന്നെ അവർക്ക് നൽകിയിട്ടുണ്ട്. അവരുടെ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട്, പ്രതിഭ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ട്രോഫി തന്നെ സമ്മാനിച്ചിട്ടുണ്ട്. അത്രമാത്രം അവർ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഭാവിയിൽ നമ്മുടെ നാട്ടിൽ നല്ലൊരു യുവ തലമുറ തന്നെ വളർന്നു വരുന്നതിന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു മത്സര കഴിവുള്ള വിദ്യാർത്ഥികളാണ് നമ്മുടെ ഈ തലമുറ. അവർക്ക് റോയൽ ഗ്ലാസ് ഹൗസ് കരിങ്കലത്താണ് നൽകുന്ന ഒരു ട്രോഫിയാണ്. ട്രോഫി ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ആ വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. എല്ലാവരെയും ആദരവും ക്ഷണിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ വിജയ മംഗള ആശംസകളും അവിടേക്ക് നേരുകയാണ് എസ് കെ എഫ് സി കമ്മിറ്റിൻ്റെ പേരിൽ. എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് ഇൻഷാ അല്ലാ സയ്യിദ് അവരുടെ പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ പരിപാടി അവസാനിക്കും. അതിനിടയിൽ
നമ്മുടെ ജാമിയ നൂരിയയിലെ അൽ മുനീർ എന്ന പുസ്തകം ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ സംഘാടകമായി സമീപിച്ചാൽ അത് ലഭിക്കുന്നതാണ് എന്നറിയിക്കുന്നു. ബഹുമാനികളെ, ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടു പോവുകയില്ല. എല്ലാവരും ദുആ കഴിഞ്ഞിട്ട് മാത്രം പോയാൽ മതി എന്നറിയിക്കുകയാണ്. ഇവിടെ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ഉസ്താദാവറുകൾ ദുആ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഒരു ഫാത്തിഹ ഊതിയിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. പലരും ദുആ ചെയ്യാൻ വേണ്ടി വസീയത്തുകൾ ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടു പോയ പിതാവിൻ്റെയും കുടുംബങ്ങളുടെയും പേരിൽ ദുആ ചെയ്യാനൊരു അനുഭാവി 500 രൂപ, അമ്പാട്ടുപറമ്പിൽ മുഹമ്മദ് അലി രോഗം ശിഫയാകുവാൻ വേണ്ടി ദുആ ചെയ്യാനും മരണപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ 201 രൂപ. അതുപോലെ നമ്മുടെ മഹലിലെ SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കെല്ലാം വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം വസീയത്തുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗൾഫിലുള്ള കമ്മിറ്റി സുഹൃത്തുക്കളൊക്കെ ഇതിലേക്ക് ഒരുപാട് സഹായങ്ങൾ നൽകുന്നവരാണ്. അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവറുകളോട് പ്രത്യേകം വസീയത്ത് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ നമുക്ക് ദുആ നടത്താൻ വേണ്ടി ക്ഷണിക്കുകയാണ്. നാളത്തെ നമ്മുടെ പരിപാടി വളരെ നേരത്തെ തന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ തുടങ്ങുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് എത്തിച്ചേരുകയും നാളെ ബഹുമാനപ്പെട്ട സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങളവറുകൾ നമ്മുടെ മജ്ലിസുൻ നൂർ നേതൃത്വം നൽകുകയും വളരെയധികം സാരമായ പ്രഭാഷണവുമൊക്കെ നമുക്കിവിടെ നടത്താൻ വേണ്ടി എത്തിച്ചേരുന്നുണ്ട്. ഇന്നത്തേക്കാൾ ഉപരി നമ്മളെല്ലാവരും അതിൽ പങ്കെടുത്തുകൊണ്ട് പുണ്യം കരസ്ഥമാക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഫാത്തിഹ ഇൻഷാ പെട്ടെന്ന് ദ്വായച്ചീനം ഒരുപാട് സമയമായി നമുക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് ആരെയും വിഷമിപ്പിക്കാതെ ഇൻഷാ പെട്ടെന്ന് നമുക്ക് പറയാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇലാ ഹദറത്തി റൂഹി നബീന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. ഔദു ബില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും അയൽവാസികളിൽ നിന്നും കൂട്ടുകുടുംബങ്ങളിലൊക്കെ മരണപ്പെട്ടു പോയവരൊക്കെ ആഗ്രഹിക്കുന്നു നമ്മുടെ ഫാത്തിഹയ്ക്ക് വേണ്ടി, ഒരു ആമീനിന് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ, സഹോദരങ്ങൾ, നാട്ടുകാർ, അയൽവാസികൾ ബന്ധപ്പെട്ട, അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. نعوذ برب الفلق من شر ما خلق من شر غاسق اذا وقب من شر النفاثات في العقد من شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമ റാഹിമ യ റബ്ബേ, ഞങ്ങളെ ഒരുമിച്ച് കൂടി നീ സ്വീകരിക്കുന്ന റഹ്മാനെ, ഞങ്ങളോട് പറഞ്ഞതും കേട്ടതും ഞങ്ങളെ ഇരുത്തും ഇതുവരെ ഇരുത്തിയിരുന്ന മുഴുവനും അള്ളാഹു സ്വീകരിച്ച് റബ്ബെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ,
ഇതിൻ്റെയൊക്കെ മിസ്ലു സവാബ് ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റൗളാ ഷരീഫിലേക്ക് ഈ സമയത്ത് തന്നെ എത്തിച്ചു കൊടുക്കണം. റഹ്മാനെ കാരണമായി എടുത്ത കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ എന്ന വെള്ളം വാങ്ങി കുടിക്കാനും അവിടുത്തോടുകൂടെ സ്വർഗത്തിൽ കടക്കാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ അവിടുത്തെ ദാത്തമായി മഹബത്ത് വെക്കുന്നവരിൽ, സ്നേഹിച്ചവരിൽ, അവിടുത്തെ ഷഫാഅത്ത് ലഭിച്ചവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനെ ചൊമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹിങ്ങൾ, മഹാന്മാർ, മഹാജിമാർ, ഷായിഖന്മാർ, ഉസ്താദ്മാർ, സമസ്ത ഗർജമീത്തിലുള്ള സദാത്തുക്കൾ, സൂഫിയാക്കൾ, പണ്ഡിതന്മാർ, അള്ളാഹുടെ മഹാന്മാരുടെ മഹദിമാരുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം. റഹ്മാനെ ഇവിടെ ഉഖ്റവിയായ ദറജകൾ ഉയർത്തി കൊടുക്കണം. റഹ്മാനെ അവരുടെ മദത് കൊണ്ട്, പൊരുത്തം കൊണ്ട്, അവരുടെ ഹിമായത്ത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തും. റഹ്മാനെ കുരുത്തത്തിലായി, പൊരുത്തത്തിലായി ഞങ്ങളെ നീ ജീവിപ്പിക്കണം. റഹ്മാനെ പ്രത്യേകിച്ച് ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളെ കുടുംബങ്ങൾ, മാതാപിതാക്കൾ, ഉസ്താദ്മാർ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, ബാലസന്താനങ്ങൾ, അതുപോലെ ഞങ്ങളുടെ മരണപ്പെട്ടവർ സഹോദരങ്ങൾ, അതുപോലെ ഈ സദസ്സ് ഒരുമിച്ച് കൂടിയ സഹോദരി സഹോദരന്മാരിൽ നിന്ന്, കാരണന്മാരിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, അവരുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ അള്ളാഹു ഒരുപാടാൾ ഖബറിലുണ്ട് റബ്ബേ, ഹാലറിയുന്ന റബ്ബേ, ഖബർ ജീവിതം ആനന്ദകരമാക്കി കൊടുക്കണേ റബ്ബേ, സ്വർഗീയമാക്കി കൊടുക്കണം റഹ്മാനെ, സ്വർഗീയ വെള്ളം നൽകണേ റബ്ബേ, സ്വർഗീയ വസ്ത്രം നൽകണേ റബ്ബേ, കണ്ണെത്താത്ത ദൂരത്തെ ഖബറുകൾ നീ വിശാലമാക്കണേ റബ്ബേ. വല്ല അദാബും ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അദാബിനെ ഈ നിമിഷത്തിൽ തന്നെ നീ ഉയർത്തിക്കളയണേ അള്ളാ, നീ ഉയർത്തിക്കളയണേ റഹ്മാനെ. ഈ സദസ്സിൻ്റെ മഹത്വം കൊണ്ട് പ്രയാസങ്ങളൊക്കെ നീ നീക്കിക്കൊടുത്ത് റാഹത്തുള്ള ഖബർ ജീവിതമാക്കി കൊടുക്കണം റഹ്മാനെ. അള്ളാഹു ഞങ്ങൾക്ക് സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ സംഭവിച്ച തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കണേ റബ്ബേ, കണ്ണുകൊണ്ട് നോക്കിയതുണ്ട് റബ്ബേ, ഹൃദയം കൊണ്ട് ചിന്തിച്ചതുണ്ട് അള്ളാ, എല്ലാം പൊറുക്കണേ റബ്ബേ. ഒന്നും നിന്നോടുള്ള വിരോധം കൊണ്ട് ചെയ്തതല്ല റബ്ബേ, സാഹചര്യങ്ങൾ ഞങ്ങൾ തെറ്റിലേക്ക് എത്തിച്ചതാണല്ലാ. ഈ പാതിരാ സമയത്തിനേക്ക് ഉയർത്തിയ കരങ്ങളെ നീ വെറുതെയാക്കല്ല റബ്ബേ, ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങളെ ദോഷങ്ങൾ മുഴുവനും വിട്ടു പുറത്ത് മാഫാക്കണം റബ്ബേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദ്മാർ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ ഒരുമിച്ച് കൂടി ഞങ്ങളെല്ലാവർക്കും ദുആ കൊണ്ട് വസീയത്ത് എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനെ. ഒരുപാട് ഉദ്ദേശങ്ങളെ കൊണ്ട് റബ്ബേ, അതൊക്കെ നീട്ടിപ്പരത്തി വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ റബ്ബേ, എല്ലാം അറിയുന്ന റബ്ബേ, ഉദ്ദേശങ്ങൾക്ക് നീ പൂർത്തീകരിച്ചത് റഹ്മാനെ. പക്ഷേ പലരും പല രോഗങ്ങൾ കൊണ്ട് വിഷമം സഹിക്കുന്നവണ്ടപ്പേ, അറ്റാക്ക്, കിഡ്നി സംബന്ധമായി, ഹാർട്ട് സംബന്ധമായി, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ റബ്ബേ, ക്യാൻസർ പോലത്തെ ബ്ലഡ് ക്യാൻസർ അറ്റാക്ക്, പ്രമേഹം, ബ്രെയിൻ ട്യൂമർ പോലത്തെ എണ്ണിയാലൊടുങ്ങാത്ത രോഗങ്ങൾ കൊണ്ട് വിഷമം സഹിക്കുന്നവരുണ്ട് റബ്ബേ, പലരും ഈ സദസ്സിലുണ്ട് റബ്ബേ, ഞങ്ങളെ വീടുകളിലുണ്ട് റബ്ബേ, ഹോസ്പിറ്റലുകളുണ്ട് റബ്ബേ, അയൽവാസികളുണ്ട് റബ്ബേ, കുടുംബങ്ങളുണ്ട് റബ്ബേ, മറ്റു ഞങ്ങളെ സഹായിച്ച സഹകരിച്ചവരുണ്ട് റബ്ബേ, വെന്റിലേറ്ററിലുണ്ട് റബ്ബേ, ഐസിയുവിലുണ്ട് റബ്ബേ, എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാ, നിന്റെ ശിഫ അല്ലാതെ ശിഫ ഞങ്ങൾക്കില്ലല്ലോ റബ്ബേ. അവർ കഴിക്കുന്ന മരുന്നിന് ശിഫയില്ലെങ്കിൽ ശിഫയുള്ള മരുന്നിലേക്ക് റബ്ബേ എന്നെ എത്തിക്കണം റഹ്മാനെ. അല്ലാ, ക്യാൻസറിനെ തൊട്ട് കാക്കണം റബ്ബേ, ക്യാൻസറിനെ തൊട്ട് കാക്കണേ റബ്ബേ, ക്യാൻസറിനെ തൊട്ട് കാക്കണം റഹ്മാനെ. മാറാവ്യാധി രോഗങ്ങൾ ഞങ്ങളെയും കുടുംബങ്ങളെയും അഹലുകാർ കൂട്ടുകുടുംബ വാസിനും കാക്കണം റഹ്മാനെ. അത്തരം രോഗത്തിൻ്റെ വിത്ത് റബ്ബേ, ഞങ്ങൾ ശരീരത്തിൽ റബ്ബേ അതിൻ്റെ വിത്ത് റബ്ബേ, അള്ളാഹുവേ അതിന് അണുക്കൾ ഉണ്ടെങ്കിൽ റബ്ബേ, ഈ സദസ്സിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹുവേ ഞങ്ങൾ ആ ശരീരത്തിൽ നിന്ന് അണുക്കളെ നീ നശിപ്പിക്കണേ റബ്ബേ, നശിപ്പിച്ചു കളയണേ റബ്ബേ, ഇല്ലായ്മ ചെയ്യണേ റബ്ബേ. പക്ഷേ ശരീരം കുഴഞ്ഞു കിടന്ന് കഴിയുന്നവരുടെ റബ്ബേ, വാട്ടർ ബട്ടിൽ കിടക്കുന്ന ദിവസങ്ങൾ തള്ളി നീക്കുന്ന രോഗികൾ ഞങ്ങൾ കുടുംബങ്ങളിലുണ്ട് റബ്ബേ, അവർക്ക് നീ ശിഫ നൽകണേ റബ്ബേ, നീ കരുണ കാണിക്കണേ റബ്ബേ, ആരോഗ്യം ആഫിയത്തും നീ തിരിച്ചു കൊടുക്കണേ റബ്ബേ, നീ തിരിച്ചു കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ ഞങ്ങൾ ഈ നിലയിൽ എത്തിച്ചേരാൻ വേണ്ടി അള്ളാഹുവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ നിർവഹിച്ച ഞങ്ങളെ മാതാപിതാക്കൾ, ചെറുപ്പത്തിൽ ഞങ്ങൾ കഷ്ടിച്ചോളും അള്ളാഹുവെ, ഞങ്ങൾ കരഞ്ഞപ്പോയും ഞങ്ങളെ താലോലിച്ച് ഉറക്കമെല്ലാം നഷ്ടപ്പെട്ടപ്പോയും റബ്ബേ, ഞങ്ങളെ താലോലിച്ച് ഞങ്ങളെ മാതാപിതാക്കൾ, അള്ളാഹു പലരും രോഗികളാണല്ലോ, നിശിഫ നൽകണേ അള്ളാ, നിശിഫ നൽകണേ റബ്ബേ, അവിടെ കുരുത്തവും പൊരുത്തവും നൽകണേ റബ്ബേ, അവിടെ കുരുത്തവും പൊരുത്തവും നൽകണേ റഹ്മാനെ. അവരുടെ കുരുത്തക്കേട് സമ്പാദിക്കുന്ന നിർഭാഗ്യകരിൽ ഞങ്ങൾ ആരെയും ഇനിപ്പെടുത്തല്ല റഹ്മാനെ. അള്ളാഹു മാതാപിതാക്കളെ അവർക്ക് സേവനം ചെയ്യാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണം റഹ്മാനെ, അവർക്ക് ഖിദമത്ത് ചെയ്യാൻ തോഫീക്ക് നൽകണം റഹ്മാനെ, അവർക്ക് വിഷമിക്കുന്ന, അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന,
ഒരു ചിന്ത പോലും അവസ്ഥ പോലും വാക്ക് പോലും ഞങ്ങളുണ്ടാകും തൊട്ട് നീ കാത്തി രക്ഷിക്കണമാനെ. അല്ലാഹു അവരെ പൊരുത്തത്തിലായി ജീവിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമാനെ. അവരുടെ വിഷമങ്ങളൊക്കെ തീർത്ത് കൊടുക്കണമാനെ. അല്ലാഹു ഞങ്ങൾ മാതാപിതാക്കൾ അല്ലാഹുവെ പഠിച്ചവന് പ്രായമായവർ പലരും രാത്രിയിലുറപ്പേ ഉറക്കമില്ലാത്ത മാതാപിതാക്കളുറപ്പേ പല പ്രമേഹം പ്രഫഷറും പല രോഗങ്ങളായി ഉറപ്പേ കിടന്നാൽ വരെ കുളിക്ക് കഴിച്ചുകൊണ്ട് ഉറപ്പേ ഉറങ്ങുന്നു ഞങ്ങളുടെ മാതാപിതാക്കളുറപ്പേ. ഞങ്ങൾ സ്വന്താവശമായി സുഖമായി ഉറങ്ങുമ്പോഴും എൻ്റെ കുട്ടി ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ ഞങ്ങൾക്ക് വേണ്ടി സദാസമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹനിധികളായ ഞങ്ങളുടെ മാതാപിതാക്കൾ റബ്ബേ, അവർക്ക് ഉറക്കമില്ലെങ്കിൽ റബ്ബേ ഞങ്ങൾ ഉറക്കിൻ്റെ പകുതി നൽകിക്കൊണ്ടെങ്കിലും അവർക്ക് ഇനി സ്നേഹത്തുള്ള ഉറക്കം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. വിഷമങ്ങളൊക്കെ തീർത്ത് കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിൽ എത്തിച്ചേരാൻ വേണ്ടി ഒന്നാം ക്ലാസ് മുതൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഞങ്ങൾ ഗുരുനാഥന്മാർ പലരും ഖബറിലാണ് റബ്ബേ. ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണമാനെ. രോഗങ്ങളൊക്കെ ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ 5 പൈസക്ക് വേണ്ടി മറ്റൊരാളെ മുന്നിൽ പോയി യാചിച്ചേരക്കേണ്ട ഗതി കണ്ടിട്ട് ഞങ്ങളെ പരമ്പരയിൽ നീ കാത്തി രക്ഷിക്കണമാനെ. അത്തരം ഒരു മോശപ്പെടുന്ന അവസ്ഥയെ ആകുന്നതൊട്ട് ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഇസ്സത്തോടെ ജീവിച്ച് ഇസ്സത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാ ഇന്നക്കലും മുതൽ തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളെ മരണം ഒരു വിജയമാക്കണേ റബ്ബേ. മരണത്തിൻ്റെ സക്കറാത്ത് എളുപ്പമുള്ളതാക്കണം റഹ്മാനെ. അല്ലാഹു ഇവിടുത്തെ മജ്ലിസുന്നൂർ റബ്ബേ ഖിയാമത്ത് നാളെ വരെ തലമുറ തലമുറയായി ഈ മജ്ലിസുന്നൂർ ഈ മഹല്ലത്തിൽ നീ നിലനിർത്തണേ റബ്ബേ, നിലനിർത്തണേ റഹ്മാനെ. ഇത് നിന്ന് പോകുന്ന അറ്റുപോകുന്ന ഇല്ലാതെയായി പോകുന്ന അവസ്ഥയെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് റബ്ബേ ബദരീങ്ങളുടെ സഹായം നൽകണേ റബ്ബേ. അല്ലാഹു ഇതിൽ പങ്കെടുത്തതിൻ്റെ മഹത്വം കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് സ്വർഗം വിധി ചെയ്തണേ റബ്ബേ. ഞങ്ങൾ ആരെങ്കിലും നരകത്തിൻ്റെ അവകാശികളുടെ ദിശയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ വെട്ടി തിരുത്തി മാറ്റി സ്വർഗത്തിന് ദിശയിൽപ്പെടുത്തണം റഹ്മാനെ. ഈ മജ്ലിസുന്നൂർ ഈ നാടിൻ്റെ ഉന്നതിക്കും ഉയർച്ചക്കും സൗഹാർദ്ദത്തിനും സ്നേഹത്തിനും കാരണമാക്കണം റഹ്മാനെ. ഈ നാട്ടിലുണ്ടാകുന്ന മാറി നാട്ടിലുണ്ടാകുന്ന ആഫത്ത് ബലാ മുസീബത്ത് രോഗങ്ങൾ അപകടങ്ങൾ മറ്റുള്ള പ്രയാസങ്ങളെ തൊട്ടുറപ്പേ തടുക്കുന്ന ഏറ്റവും വലിയ രക്ഷാ കവചമാക്കണം റഹ്മാനെ. ബദരീങ്ങളുടെ സഹായം നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് മരണസമയത്ത് നൽകണം റഹ്മാനെ. അല്ലാഹു പല ഉദ്ദേശങ്ങളുണ്ട് റബ്ബേ, ഒക്കെ നീട്ടി പരത്തി പറയേണ്ട ആവശ്യമില്ലല്ലോ റബ്ബേ. എല്ലാം നീ നിർവഹിച്ചു തരണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ ഈ പാതിരാ സമയത്ത് ഞങ്ങൾ വരെത്തിയിരിക്കുന്നു റബ്ബേ. ഈ സൻസി റബ്ബേ പണ്ഡിതന്മാരെ സാന്നിധ്യമുണ്ട് റബ്ബേ. അല്ലാഹു മലായികത്തുൽ കിറാം റളിയല്ലാഹു അൻഹു സാന്നിധ്യമുള്ള സദസ്സാണ് റബ്ബേ. സ്വാലിഹികളുടെ സാന്നിധ്യം അർവായൻ്റെ സാന്നിധ്യം സദസ്സാണ് റബ്ബേ. പണ്ഡിതന്മാരുണ്ട്, സ്വാലിഹത്തുകളായ ഉമ്മമാരുണ്ട് റബ്ബേ. ഒരു തെറ്റ് പോലും ചെയ്ത പിഞ്ചു കുട്ടികളുണ്ട് റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ അവരുടെ ബർക്കത്ത് കൊണ്ട് ഈ സദസ്സിനെ നീ സ്വീകരിക്കണം റഹ്മാനെ, കബൂലാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നിന്നോടല്ലാതെ ചോദിക്കാൻ ആരുമില്ലല്ലോ റബ്ബേ. നീ ഞങ്ങളെ കൈവഴിഞ്ഞാൽ പിന്നെ ആര് ഞങ്ങൾ നോക്കാൻ ശ്രമിച്ചിട്ടും എന്ത് മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ലല്ലോ റബ്ബേ. നീ ഞങ്ങളോട് കൃപ കാണിക്കണം റബ്ബേ. അടിമകൾക്ക് പൊറുക്കണം റഹ്മാനെ, തെറ്റുകുട്ടികൾക്ക് പൊറുത്തു തരണം അല്ലാ. ഈ സദസ്സിനെ വമ്പിച്ച വിജയമാക്കണം റഹ്മാനെ. നാളെ നടക്കുന്ന പരിപാടിയും ഇവർ ഉദ്ദേശിച്ച ഭംഗിയായ നിനക്ക് നീ വീട്ടിൽ കൊടുക്കണം റഹ്മാനെ. ഇവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. ഇതിന് പിന്നെ പ്രവർത്തിച്ചുള്ള ഉസ്താദുമാർ ഇവിടുത്തെ യുവാക്കൾ അള്ളാഹുവിടെ തന്നെ കാരവന്മാർ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഉദ്ദേശങ്ങൾക്ക് പൂർത്തീകരിക്കണം റഹ്മാനെ. ഉമ്മമാർ സഹോദരിമാർ അള്ളാഹു ചെറിയ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് വരെ അവിടെ ഇവിടെ ഇരുന്നത് റബ്ബേ നിന്റെ സ്വർഗത്തിന് വേണ്ടിയാണ് റബ്ബേ, നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് അല്ലാ. ഞങ്ങളെ മുഴുവൻ നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഇസാബില്ലാത്ത സ്വർഗം നൽകണം റഹ്മാനെ. അല്ലാഹുവേ നരകം തൊടാതെ സ്വർഗത്തിലെത്തിക്കണം റഹ്മാനെ. ഇസാബില്ലാത്ത സ്വർഗം നൽകണം റഹ്മാനെ. സ്വർഗം ചോദിക്കാൻ ഞങ്ങൾ അർഹല റബ്ബേ. നിന്റെ മഹലായ ഫളല കൊണ്ട് നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ മരിച്ചുകൊണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ വെള്ളമോടി പൊതച്ചു കിടക്കുന്ന സമയത്ത് ഞങ്ങളോട് മയം കാണിക്കണേ റബ്ബേ. ഞങ്ങളെ കൈവെടിയല്ല റബ്ബേ, ഞങ്ങളെ കൈവെടിയല്ല റബ്ബേ. ആരാരും തുണയില്ലാത്ത ഖബറിലേക്ക് ഞങ്ങളെ വെച്ച് കഴിഞ്ഞാൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ. മോർച്ചറിൽ സൂക്ഷിക്കുന്ന മയ്യത്തുകളാകുന്ന അവസ്ഥയത്തോട് കാക്കണം റഹ്മാനെ. അജ്ഞാത ജഡമായി റോഡരികിൽ മരിച്ചു വീഴുന്ന അവസ്ഥയത്തോട് കാത്തിരക്ഷിക്കണം റഹ്മാനെ. വാഹനങ്ങൾക്കുള്ളിൽ നിന്ന് വെട്ടിപ്പൊളിക്കുന്ന മയ്യത്തുകളാകുന്ന അവസ്ഥയത്തോട്ട് കാക്കണം റഹ്മാനെ. വാഹനങ്ങൾക്കുള്ളിൽ നിന്ന് വെട്ടിപ്പൊളിക്കുന്ന മയ്യത്തുകളാകുന്ന അവസ്ഥയത്തോട്ട് കാക്കണം റഹ്മാനെ. ശരീരം പോലും തിരിച്ചറിയപ്പെടാത്ത മയ്യത്തുകളാകുന്ന അവസ്ഥയെ തൊട്ട്
കാത്തിരക്ഷിക്കണം റഹ്മാനെ, എൻ്റെ കവൽ നൽകണം റഹ്മാനെ. അള്ളാഹുവേ പല മക്കളില്ലാത്തൊരു മക്കളെ നൽകണം റബ്ബേ. സഹോദരിമാർ ഭാര്യമാർ പലരും ഗർഭിണികളുണ്ട്, സമയമെത്തുമ്പോൾ ഹൈറായ റാഹത്തുള്ള സുഖപ്രസവം നൽകണേ റബ്ബേ. ഓപ്പറേഷൻ തൊട്ട് കാത്തിരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹു മക്കളില്ലാത്തവർ ഹൈറായ ആണുകുട്ടി പെൺകുട്ടികൾ മക്കളെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഐബില്ലാത്ത മക്കളെ നൽകണം റഹ്മാനെ. മക്കളെ മദ്രസയിലും സ്കൂളിലും പ്ലസ് ടു പരീക്ഷ വിദ്യാർത്ഥി വിദ്യാർത്ഥി പരീക്ഷകളൊക്കെ പഠനത്തിലും പുരോഗതിയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ചിന്താശക്തി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിത്തരുന്ന മക്കളാക്കണം റഹ്മാനെ. ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടിൽ തരണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനെ. ഉള്ള വീട്ടിലെ ഹൈറും പാർക്കും നൽകണം റഹ്മാനെ. വീടിൻ്റെ പണി പൂർത്തീകരണത്തോടെ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന രാഹത്തോടെ പോയാൽ അവിടെ ജോലി ലഭിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. വിദേശത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ ജോലിയിൽ ഹൈറും പാർക്കും നൽകണം റഹ്മാനെ. അവർക്ക് വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണം റഹ്മാനെ. കുടുംബത്തെ ഒറ്റവരെയും ഉടയവരെ ഉപേക്ഷിച്ച് പോയത് റബ്ബേ, അള്ളാഹുവേ കുടുംബം നോക്കാൻ വേണ്ടി പോയ അവർക്ക് ഈ തുണയാകണം റഹ്മാനെ. എല്ലാ രംഗത്തും ഞങ്ങൾക്ക് വിജയം നൽകണം റഹ്മാനെ. ദില്ലത്തിനെ തൊട്ട് കാക്കണേ റബ്ബേ, ദില്ലത്തിനെ തൊട്ട് കാക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ള ആളുകളെ മുന്നിൽ പോയി പറയേണ്ട അവസ്ഥയെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. ബനാ തഖബൽ മിന്നാ ദുആന ഇന്നക അന്തസ്സമീഉൽ അലീം തുബ അലൈനാ ഇന്നക അന്തത്തുവാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعليه وصحبه اجمعين. سبحان ربك رب العزه ما يصفون سلام للمرسلين الحمد لله رب العالمين. ماجي പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾക്ക് ദുആ ചെയ്യണം ഇൻഷാല്ലാ. ഞാൻ ദുആ ചെയ്യും. അല്ലാഹു നിം കാണാൻ തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ കണ്ടില്ലെങ്കിൽ നാളെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടി അവിടെ വെച്ച് സൗഹൃദം പങ്കിട്ട് സന്തോഷം പങ്കിട്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ രമിച്ചുകൊണ്ട് റാഹത്താകാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ആഖിബത്ത് അള്ളാഹു സലാമത്താക്കി തരുമാറാവട്ടെ. ഈ ഒരു ഇരുത്തം അള്ളാഹു സ്വീകരിച്ച് അർഹമിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കും റഹ്മാനെ. ഈ ഇതുവരെ ഇരുന്ന ഇരുത്തം കൊണ്ട് ആരും വിഷമമൊന്നും പ്രയാസമൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ അള്ളാഹു നമുക്ക് കൂലി തരുന്നതാണ്. ഇതൊക്കെ ഈ സ്വർഗം ഈ ഒരു ഇരുത്തം അള്ളാഹുവിൻ്റെ സ്വർഗത്തെത്തിയാൽ നമുക്ക് അള്ളാഹു കാരണമാക്കി തെരുമാറാവട്ടെ. ഇത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കലും കൂടെ ദുആ ഇൻഷാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം എന്ന വാക്ക് തന്നുകൊണ്ട് ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എസ് കെ എസ് എസ് എഫ് നെല്ലിപ്പറമ്പ് ശാഖ സംഘടിപ്പിച്ച മജ്ലിസുന്നൂർ മൂന്നാം വാർഷികത്തിൻ്റെ ആദ്യ സുദിനമായ ഇന്ന് നമ്മോട് സാരസമ്പൂർണമായ പ്രഭാഷണം നടത്തി നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ അൻവർ മുഹീദ്ദീൻ ഉസ്താദ് അവർക്കും അതുപോലെ നമുക്ക് ആത്മീയമായ ദുആക്ക് നേതൃത്വം നൽകിയ നമ്മുടെ പാണക്കാട് സയ്യിദ് ഹാരിസ് അലി ഷിഹാബ് തങ്ങളവർക്കും നമ്മുടെ എസ് കെ എസ് എസ് എഫ് നെല്ലിപ്പറമ്പ് ശാഖ കമ്മിറ്റി പേരിലും അതുപോലെ സ്വാഗത സംഘം കമ്മിറ്റിക്ക് വേണ്ടിയും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നാളത്തെ നമ്മുടെ രണ്ടാം സുദിനം നമ്മുടെ എസ് കെ എസ് എസ് എഫ് ജില്ലാ സെക്രട്ടറി ഫക്രുദ്ദീൻ ഹസനി തങ്ങൾ കണ്ണന്തളി മജ്ലിസുന്നൂറിന് ആത്മീയമായ നേതൃത്വം നൽകുന്നു. കൃത്യം ഇൻഷാല്ലാഹ് ഇഷാ നിസ്കാര ശേഷം തുടങ്ങുന്നതാണ്. എല്ലാവരും മഹനീയമായ പരിപാടിയിൽ വന്ന് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. അതുപോലെ നമ്മോട് ഈ പരിപാടിയിൽ സംഘടിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു.